ആദ്യമായി എനിക്ക് ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായി ഒരു അവസരം തന്ന ഇവിടുത്തെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് അതോടൊപ്പം തന്നെ മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ വിഷയം ഭാഷയുടെ അതിരുകൾ ശാസ്ത്ര തർജ്ജമയും അപ്പുറവും എന്നുള്ളതാണ്. ഇതിനകത്തൊന്നും തന്നെ ജ്യൂസി ആയിട്ടുള്ള സബ്ജക്റ്റ് ഒന്നുമില്ല. നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഭാഷ, അതിരുകൾ, ദി ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. ശാസ്ത്രം, ഓ ദാറ്റ്സ് ഹൊറിബിൾ. തർജ്ജമ, അതും അത്രയ്ക്ക് അങ്ങോട്ട് പിടുത്തം പോരാ. പിന്നെ ലാസ്റ്റുള്ളത് അപ്പുറവുമാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറം പോകുന്ന എന്തെങ്കിലും പറയുമോ എന്നുള്ളതാണ് അല്ലേ. അപ്പുറം എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ ഒരു അർത്ഥമാണുള്ളത്. പക്ഷെ ഞാനിതിനെ നാലിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. I will talk about language, I will talk about translation and boundaries of language, and I will also talk about science. എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെയായിരിക്കും ഉൾക്കൊള്ളുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഡസൻറ്റ് മൈൻഡ്, പക്ഷേ ഐ എം ഹോപ്പ്ഫുൾ. ആദ്യമായിട്ട് തർജ്ജമയിലൂടെ തന്നെ തുടങ്ങാം. തർജ്ജമ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ ഉണ്ടാകും. വാട്ട് ഈസ് ട്രാൻസ്ലേഷൻ? നോർമലി ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു ചിന്ത, ഇപ്പോൾ നിങ്ങൾക്ക് വെള്ളം വേണം എന്നുള്ള ഒരു ചിന്ത, റൈറ്റ്? ഇറ്റ്സ് എ തോട്ട്. ആൻഡ് ദിസ് തോട്ട് ഈസ് ആക്ച്വലി എ ന്യൂറോളജിക്കൽ ചേഞ്ച് ഇൻ യുവർ ബ്രെയിൻ. നിങ്ങളുടെ മസ്തിഷ്കത്തിലുണ്ടാകുന്ന ഒരു നാഡീകോശപരമായ വ്യതിയാനമാണ്. How many of you are Malayalam students? Most of you are English, right? Okay, right. അപ്പോൾ ആ ചിന്ത എങ്ങനെ പുറത്തു വരുന്നു എന്നുള്ളതാണ്. ആ ചിന്ത പുറത്തു വരുന്നത് ആദ്യമായിട്ടത് റാപ്പി, സംതിങ് ലൈക്ക് എ റാപ്പർ അല്ലേ. റാപ്പർ മീൻസ്, see, this is a wrapper. Tharan ponnilla. This is a wrapper for a chocolate. Okay, and what is written here? The color, the shape, the size. Look at this. So this is actually language. A thought is wrapped, and this wrapper or this product comes out. Porathu varunathu pala pala karyangalude adisthanathilana. ഒന്ന്, നിങ്ങൾക്കറിയാം വോക്കൽ കോഡ്സ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. വോക്കൽ കോഡ്സിൽ ചെറിയൊരു അനുരണനം ഉണ്ടാവുകയാണ്, ജസ്റ്റ് ഒരു വൈബ്രേഷൻ ഉണ്ടാവുകയാണ്. ആ വൈബ്രേഷൻ, അവിടെയുള്ള ചെറിയ രണ്ട് സ്പീക്കേഴ്സ് ഉണ്ട്, അതെല്ലാവരും ചെയ്യുന്നു. അത് നിങ്ങളുടെ വായിലൂടെ, മൂക്കിലൂടെ, പിന്നെ എവിടെയൊക്കെ കൂടെ വരുന്നു എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല. എനിവേ, ഇറ്റ് ഈസ് ഗെറ്റിംഗ് വെന്റിലേറ്റഡ്. അത് പുറത്തു വരികയാണ്. പുറത്തു വരുമ്പോൾ അതിനെ നമ്മൾ ശബ്ദം എന്ന് വിളിക്കും, സൗണ്ട്. സൗണ്ട് എന്ന് പറയുന്നത് ലാംഗ്വേജ് അല്ല. സൗണ്ടും അല്ലെങ്കിൽ ശബ്ദവും സംസാരവും, അതായത് സ്പീച്ചും തമ്മിൽ വ്യത്യാസമുണ്ട്. ദർ ഇസ് എ ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ് ബിറ്റ്വീൻ സൗണ്ട് ആൻഡ് സ്പീച്ച്. ഇപ്പോൾ പല മൃഗങ്ങളും സൗണ്ടുകൾ ഉണ്ടാക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച കുസാറ്റിൽ പോയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ എടുത്തിരുന്ന വിഷയം ദ നെക്ക് ഓഫ് ജിറാഫ് എന്നുള്ള വിഷയമാണ്. ജിറാഫിൻ്റെ കഴുത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടത്? അത് ഇവല്യൂഷൻ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ വിശദീകരിക്കാൻ ഒരു ശ്രമം നടത്തുകയാണ്. അപ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ജിറാഫ് ബേസിക്കലി മ്യൂട്ടാണ്. പകൽ സമയങ്ങളിൽ ജിറാഫ് സംസാരിക്കുന്നത് ആരും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. പക്ഷേ രാത്രി കാലങ്ങളിൽ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വേണമെങ്കിൽ പറയാം നമ്മുടെ സാഹിത്യ ഭാഷയിൽ, ജിറാഫ് ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കാറുണ്ട്. അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ അവിടെ കേൾപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ബേസിക്കലി ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് സൗണ്ട്, ബട്ട് ഇറ്റ് ഡസൻറ്റ് ഹാവ് എ സ്പീച്ച്. സ്പീച്ച് എന്ന് പറയുമ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷനാണ് സ്പീച്ച്, അതായത് ശബ്ദപരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയമാണ് സ്പീച്ച്. സ്പീച്ചും ലാംഗ്വേജ് അല്ല. കാരണം പലരും സംസാരിക്കാറുണ്ട്, പല ആദിമ ഭാഷകളിലും, ഭാഷയെന്ന് തന്നെ പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു പ്രോട്ടോ ടൈപ്പായിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇന്നത്തെ ഭാഷയിൽ കാണുന്ന പലതും ഈ സ്പീച്ചിലില്ല. ഉദാഹരണമായിട്ട്, ഭാഷ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സിസ്റ്റം ഓഫ് മെനി സിസ്റ്റംസ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നിലധികം വ്യവസ്ഥകളുടെ ഒരു സമഗ്ര വ്യവസ്ഥയാണ് ഭാഷ. എന്തൊക്കെ വ്യവസ്ഥകളാണുള്ളത്? ഫോണോളോജിക്കൽ സിസ്റ്റമുണ്ട്, സെമാൻറ്റിക്കൽ സിസ്റ്റമുണ്ട്, മോർഫോളജിക്കൽ സിസ്റ്റമുണ്ട്, ഗ്രമാറ്റിക്കൽ സിസ്റ്റമുണ്ട്, There are many systems, rules and regulations. മറ്റൊന്ന് ഭാഷ എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് എ ഫങ്ഷൻ ഓഫ് കൾച്ചർ. ഒരു ഏതൊരു സമൂഹത്തിലാണോ ഭാഷ ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും എപ്പോഴും ഭാഷയായിട്ട് വരുന്നത്, ആ സമൂഹവുമായി ബന്ധപ്പെട്ട്. പിന്നെ അതുപോലെ തന്നെ നോളജ് ഓൾസോ. ഫോർ എക്സാമ്പിൾ ഐ വിൽ ഗിവ് യു ടു എക്സാമ്പിൾസ് ഫോർ ദാറ്റ്. വൺ, ഫോർ എക്സാമ്പിൾ തകഴിയുടെ ഒരു നോവലുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, ചെമ്മീൻ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ട്. അതിനകത്ത് അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് കറുത്തമ്മയും പളനിയും തമ്മിലുള്ള പ്രണയമാണ്. പരീക്കുട്ടി, യെസ്, ഐ വാസ് ജസ്റ്റ് ടെസ്റ്റിംഗ് യുവർ കോൺസെൻട്രേഷൻ. പരീക്കുട്ടിയും കറുത്തമ്മയും പളനിയും തമ്മിൽ പളനിക്കുണ്ടായിരുന്നു അല്ലേ, പളനിക്ക് പ്രണയം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലായത്. യെസ്, റൈറ്റ്, താങ്ക് യു. അപ്പോൾ ഇവരുടെ പ്രണയത്തിൽ ആണല്ലോ അത് ആധാരമാക്കിയിട്ടുള്ളത്. ഒരു ജപ്പാനീസ് റൈറ്ററാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തു മലയാളത്തിലേക്ക്, സോറി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. പുള്ളി ട്രാൻസ്ലേറ്റ് ചെയ്തു ആ പരീക്കുട്ടിയായിട്ടുള്ള പ്രണയം. അപ്പോൾ അദ്ദേഹം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തു, നല്ല കൊളൈറ്റ്സ് ഒക്കെ കിട്ടി, നല്ല ട്രാൻസ്ലേഷൻ എന്ന ആളുകളെല്ലാം പറഞ്ഞു. പുള്ളി അദ്ദേഹത്തിൻ്റെ ഒരു ദുർബല നിമിഷം അത് വേറൊരു ഇതാണ് ഞാൻ പറയാൻ പറ്റും. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഞാനിത് ട്രാൻസ്ലേറ്റ് ചെയ്തു, എനിക്കിത് വളരെ സന്തോഷകരമായിട്ട് തോന്നി, പക്ഷേ എനിക്കൊരു കാര്യം അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് പരീക്കുട്ടി, യെസ്, കറുത്തമ്മ, അവർ രണ്ടുപേരും വളരെ യൗവനയുക്തരായിട്ടുള്ള മനുഷ്യരാണ്. ദേ ലവ് ഈച്ച് അദർ. പിന്നെ അവർക്ക് ഒരുപാട് സ്പെയർ ടൈമുണ്ട്, പ്ലെൻറ്റി ഓഫ് ടൈം, ട്യൂഷന് പോകേണ്ട കാര്യമില്ല, യാത്രകളൊന്നുമില്ല, അവരവിടെ ഇപ്പോഴും ഉണ്ട്. പിന്നെ കടപ്പുറം, പിന്നെ അങ്ങനെ ആരും കാണാനില്ല, പിന്നെ മോറൽ പോലീസിംഗ് ഇല്ല, സദാചാരവാദികളില്ല, കടലും അവരും മാത്രം സാക്ഷ്യം. നിരന്തരം അവർ കണ്ടുമുട്ടുന്നു, വീണ്ടും കണ്ടുമുട്ടുന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, പിന്നെ എന്താ പ്രശ്നം എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ പ്രോബ്ലം ദെൻ? രണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള രണ്ട് പേര്, അവർക്ക് എന്താണോ പ്രണയത്തിന് വേണ്ടത് അതെല്ലാം ഉണ്ട്, അവർ ദിവസവും കണ്ടുമുട്ടുന്നു, ആരും കാണുന്നില്ല, സ്ഥലമുണ്ട്, സമയമുണ്ട്, സൗകര്യമുണ്ട്, ദെൻ വാട്ട്സ് ദ പ്രോബ്ലം? ഇതാണ് അദ്ദേഹത്തിന് മനസ്സിലാകാത്തത്. അദ്ദേഹത്തിന് മനസ്സിലാവാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥയിലൊരു ടെൻഷൻ അദ്ദേഹത്തിന് തോന്നില്ല. ഈ ടെൻഷൻ തോന്നണമെങ്കിൽ നമ്മൾ ഈ കഥ നിർമ്മിക്കുന്ന ഒരു പരിസരമുണ്ട്, ഒരു സാമൂഹ്യ പരിസരത്തിൻ്റെ ഒരു കൾച്ചറൽ ലാൻഡ്സ്കേപ്പുണ്ട്. ആ ലാൻഡ്സ്കേപ്പ് മനസ്സിലാവുന്നവർക്ക് ഇത് എത്രമാത്രം ടെൻഷൻ ഇടാനായിട്ടുള്ള ഒരു സാഹചര്യമാണെന്ന് മനസ്സിലാവാൻ പറ്റും. അരുതായി മകളും കടലിൽ ഭർത്താവ് പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നില്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഭാര്യയുടെ പാതിവൃത്യത്തിൻ്റെ കുഴപ്പമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയുടെ ഇടയ്ക്കാണ് ഇത്തരത്തിലുള്ള കഥകളുണ്ടാകുന്നത്. അവിടെ മാത്രമാണ് കഥകൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കപ്പെടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ലാംഗ്വേജ് മാത്രമല്ല സാഹിത്യവും പലപ്പോഴും ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് കൾച്ചർ, ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് കൾച്ചർ. മനസ്സിലായി? ലാംഗ്വേജിൽ കൾച്ചർ വളരെ പ്രധാനമാണ്, അതുപോലെ തന്നെ ലാംഗ്വേജിൽ നോളജ് വളരെ പ്രധാനമാണ്. നോളജ് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന് അറിയാവുന്നതിനുപരിയായിട്ടുള്ള ഒരു ഭാഷ നിർമ്മിക്കാൻ സാധിക്കില്ല. അപ്പം നിങ്ങൾ ഹൃദയപൂർവ്വം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഹൃദയംഗമായ, അല്ലെങ്കിൽ ഹാർട്ടി കണ്ടോളൻസസ് എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ, ഒരു കാലഘട്ടത്തിൽ ഒരു ജനത ചിന്തിച്ചിരുന്നു നിങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും ഹൃദയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് ചിന്തിച്ച ഒരു ജനതയാണ് ചിന്താപരമായ വൈകാരികമായ കാര്യങ്ങൾക്കായി ഹൃദയപൂർവ്വം, ഹൃദയപരമായ എന്നുള്ള വാക്കുണ്ടാക്കിയത്. ഈ പെലപ്പനേഷ്യൻ വാറിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അന്നത്തെ നിങ്ങൾക്കറിയാം തൂസിഡൈഡസിനെയൊക്കെ വായിക്കുകയാണെങ്കിൽ, യുദ്ധക്കളത്തിലേക്ക് പോയിട്ട് പടയാളികളുടെ ശവം എടുത്തുകൊണ്ട് വന്നിട്ട് അവരുടെ ഹൃദയം കീറിയെടുത്ത് നോക്കുമായിരുന്നു അന്നത്തെ ഡോക്ടർമാർ. എന്നിട്ട് അവർ ഓരോന്ന് എഴുതും, ഇയാളുടെ ഹൃദയം വളരെ ചെറുതാണ്, അപ്പോൾ പക്ഷേ അയാൾ നല്ല ധീരതയാണ് യുദ്ധക്കളത്തിൽ പ്രദർശിപ്പിച്ചത്. അപ്പോൾ എഴുതി വെക്കും, ചെറിയ ഹൃദയമുള്ളവർ ധീരന്മാരായിരിക്കും. അങ്ങനെയാണ് അവിടെ സയൻസ് ഉണ്ടാകുന്നത്. മറ്റൊരാളുടെ ഹൃദയം നോക്കിയപ്പോൾ വളരെ ചുവന്നിരിക്കുന്നു. അയാളുടെ ഹിസ്റ്ററി അന്വേഷിച്ചപ്പോൾ അയാൾ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു, ആ പ്രണയം മുറിച്ചുകൊണ്ടാണ് അയാൾ യുദ്ധത്തിൽ വന്നത്, അതുകൊണ്ട് അയാൾ വളരെ വിഷണ്ണനായിരുന്നു യുദ്ധക്കളത്തിൽ എന്ന് പറയുന്നു. അപ്പോൾ ഇയാൾ എഴുതുന്നു, ചുവന്ന ഹൃദയമുള്ളവർ പ്രണയരോഗമുള്ളവരായിരിക്കും. ഇങ്ങനെ ഓരോരോ നിരീക്ഷണങ്ങൾ. ഹൃദയം, വലിയൊരു ഹൃദയം കാണുന്നു, അതൊരു ഭീരുവിൻ്റെ ആണെന്ന് തിരിച്ചറിയുന്നു, അപ്പോൾ പറയുന്നു വലിയ ചക്ക ഹൃദയമുള്ളവരൊക്കെ ഭീരുക്കളായിരിക്കും എന്ന് എഴുതി വെക്കും. അതിൽ നിന്നാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ എന്നൊക്കെ നിങ്ങൾ ആളുകളെ വിളിക്കാൻ തുടങ്ങിയത്. ഹൃദയമാണ് നിങ്ങളുടെ വികാര വിചാരങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു പ്രാചീനമായിട്ടുള്ള തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. ബട്ട് ആക്ച്വലി ഇറ്റ്സ് ജസ്റ്റ് എ പമ്പ്, അതൊരു പമ്പ് മാത്രമാണ്. നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ മസ്തിഷ്കം മാത്രമാണ്, നിങ്ങളുടെ 1450 cc brain that you are having. 1 kilogram, 1.5 kilogram of jelly. അതാണ് നിങ്ങൾ, അതിനപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല, ബാക്കിയെല്ലാം അതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് സിസ്റ്റം, ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് കൾച്ചർ, ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് നോളജ്. ലാംഗ്വേജിന് വേറെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് ഞാൻ ആദ്യം പറഞ്ഞ സൗണ്ടും സ്പീച്ചും സംടൈംസ് മിക്കവാറും ആളുകൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ജിറാഫിൻ്റെ കരച്ചിൽ കേട്ട് നിങ്ങളെന്താണോ മനസ്സിലാക്കുന്നത് അത് തന്നെയായിരിക്കും ഒരു ഉഗാണ്ടക്കാരനും മനസ്സിലാക്കുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല, ഒന്നുകിലും നിങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല അയാളൊന്നും മനസ്സിലാക്കുന്നില്ല. അതേസമയം നിങ്ങൾ മലയാളത്തിൽ നന്നായി ഒരു കവിത ചൊല്ലുമ്പോൾ ഒരു ജപ്പാനീസ് പൗരൻ എന്തായിരിക്കും മനസ്സിലാക്കുക. ഇതാണ് ശബ്ദത്തെയും സംസാരത്തെയും ഭാഷയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. മറ്റൊന്ന്, ഭാഷ വളരെ സിംബോളിക്കാണ്. ഭാഷയെന്ന് പറയുമ്പോൾ ടേബിൾ എന്ന് പറയുന്ന സാധനത്തിന് ടേബിൾ എന്ന് പറയുന്ന വസ്തുവുമായി യാതൊരു ബന്ധവുമില്ല. ആക്ച്വലി ഇറ്റ് ഈസ് സ്റ്റാൻഡിങ് ഫോർ ടേബിൾ, ഇറ്റ്സ് എ സിംബോളിക് റെപ്രസെൻറ്റേഷൻ. ഈ ടേബിളിനെ നമ്മൾക്ക് വേറൊരു ഭാഷയിൽ മേശ എന്നും വേറൊരു ഭാഷയിൽ മേശ് എന്നും വിളിക്കാം, വേറൊരു ഭാഷയിൽ ചക്ക എന്ന് വേണമെങ്കിലും വിളിക്കാം, ബട്ട് സ്റ്റിൽ ഇറ്റ് വിൽ ബി ടേബിൾ. അപ്പോൾ വസ്തുവുമായോ ആശയവുമായോ 1 to 1 റിലേഷൻ ഇല്ല, മറിച്ച് ഇറ്റ്സ് എ സിംബോളിക് ആയിട്ടുള്ള റിലേഷനാണ് ലാംഗ്വേജ്. ലാംഗ്വേജിൻ്റെ മറ്റൊരു കാര്യമാണ് നിങ്ങൾ പഠിക്കുന്ന ആർബിട്രറിയാണ് ലാംഗ്വേജ്. എന്തുകൊണ്ടാണ് ഇതിനെ കുപ്പി എന്ന് വിളിക്കുന്നത്? വൈ ക്യാൻ യു കോൾ ഇറ്റ് സംതിങ് എൽസ്, മേ ബി ചക്ക ഓറെ മാങ്ങ, എന്തുകൊണ്ട് വിളിച്ചുകൂടാ? അല്ല, ഇതിനെ എന്തുകൊണ്ട് മേശ എന്ന് വിളിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇതിനെ മേശ എന്ന് വിളിക്കണമെന്ന് ആരോ ഒരിക്കൽ എപ്പോഴോ തീരുമാനിച്ചു. പിന്നീട് അത് പരമ്പരാഗതമായി റിച്വലൈസ് ചെയ്യപ്പെടുകയും റിപ്പീറ്റ് ചെയ്യപ്പെടുകയും അത് ഫോസിലൈസ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഭാഷ ഉണ്ടാകുന്നത്. ഒരു തീരുമാനം ആരോ. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മണിക്കുട്ടി എന്ന് പേരിട്ടത് എന്ന് ചോദിക്കും. നിങ്ങളുടെ പേര് മണിക്കുട്ടിയാണെന്ന് ഞാൻ കരുതുന്നില്ല, ആണെങ്കിൽ നിങ്ങളൊന്ന് ചിരിച്ചാൽ അല്ലേ? ബട്ട് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. നിങ്ങളുടെ അച്ഛനോ അമ്മയോ അങ്ങനെ ഒരു പേര് ഇട്ടു, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. എന്താ കാര്യം? ഒന്നുമില്ല. അങ്ങനെയാണല്ലോ നമുക്ക് പലപ്പോഴും പേരുമായി യാതൊരു ബന്ധവുമില്ലാത്ത മനുഷ്യരുടെ നീണ്ട നിരകൾ നമുക്ക് ചുറ്റും കാണപ്പെടും. So it's an arbitrary thing, it's a symbolic thing, it's a function of culture, it's a function of knowledge, it's a system of systems, and language is different from sound and speech. That's my first point. Okay, right? Now we are talking about translation. I told you a thought is wrapped in language and it comes out. When it comes out, there is the most important thing for the production of sound. What is it? You may say vocal cords. You may say your throat, or you may say your tongue, you may say any other speech organ. But I would say, if you want to produce language, especially speech, you need air or any other medium. എന്തെങ്കിലും ഒരു ശബ്ദം ആവശ്യമാണ്. ഇപ്പോൾ ശബ്ദമല്ല, മാധ്യമം ആവശ്യമാണ്. ചന്ദ്രനിൽ പോയി ഇറങ്ങിയിട്ട് നീൽ ആംസ്ട്രോങ്ങും ആൾഡനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർ സംസാരിച്ചുള്ള മിക്കവാറും എല്ലാം ജസ്റ്റേഴ്സ് ആൻഡ് ജസ്റ്റിക്കുലേഷൻസ് ആയി, ജസ്റ്റ് ലൈക്ക്. കാരണം അവർ തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ ഇയാളെന്താ പറയുന്നതെന്ന് അടുത്ത് നിൽക്കുന്ന അയാൾക്ക് മനസ്സിലാവില്ല, മറിച്ച് അയാളുടെ ഫോണിൽ നിന്ന് മൈക്രോഫോണിൽ നിന്ന് നേരെ ഹൂസ്റ്റണിലേക്ക് അത് റിലേ ചെയ്തിട്ട് അവിടുന്ന് റിലേ ചെയ്ത് ആംസ്ട്രോങ്ങിൻ്റെ ഇയർഫോണിൽ എത്തുമ്പോഴാണ് തൊട്ടടുത്ത് നിന്ന് ആൾഡന് എന്താണ് പറഞ്ഞതെന്ന് ആംസ്ട്രോങ്ങിന് മനസ്സിലാവും. കാരണം ദർ ഇസ് നോ അറ്റ്മോസ്ഫിയർ, ഓർ ദർ ഇസ് നോ എയർ ഇൻ മൂൺ. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഓരോ ശബ്ദവും നിങ്ങൾ ഈ കാണുന്ന തൊട്ടുമുന്നിൽ കാണുന്ന മാധ്യമങ്ങളിലുണ്ടാക്കുന്ന വൈബ്രേഷൻസാണ്. ഈ വൈബ്രേഷൻസ് നിങ്ങൾ വായുവിനെ തള്ളി അതിലുണ്ടാക്കുന്ന ചുഴികൾ, അതിലുണ്ടാക്കുന്ന നിമ്നോന്നതികളാണ് യഥാർത്ഥത്തിൽ കായയെ മായാക്കി മാറ്റുന്നതും മായയിൽ നിന്ന് സാ വ്യത്യസ്തമാണ് നിങ്ങൾ തിരിച്ചറിയുന്നത്. ദ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് ഓഫ് ദ വൈബ്രേഷൻസ് യു പ്രൊഡ്യൂസ് വിത്ത് ദിസ് എയർ. തിങ്ക് അബൌട്ട് ദാറ്റ്. അല്ലാതെ ഇറ്റ്സ് എ കണക്റ്റഡ് തിങ്. ഇപ്പോൾ എയർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ പിച്ചും പെയ്യുമ്പോൾ ആ ജബ ജബ എന്ന് പറയുന്നതായിട്ട് ആളുകൾക്ക് തോന്നും. മനസ്സിലായി? അപ്പോൾ ലാംഗ്വേജ് അങ്ങനെയുള്ള ഒരു സാധനമാണ്. അപ്പോൾ ലാംഗ്വേജ് ആക്ച്വലി ഇറ്റ്സ് എ ട്രാൻസ്ലേഷൻ ഓഫ് എ തോട്ട്. യു അണ്ടർസ്റ്റാൻഡ് ദ പോയിന്റ്? ലാംഗ്വേജ് ഇസ് എ ട്രാൻസ്ലേഷൻ ഓഫ് എ തോട്ട് ത്രൂ സ്പീച്ച് ഓർ സൗണ്ട്. ആൻഡ് വെൻ യു ആർ ട്രാൻസ്ലേറ്റിംഗ് എ ലാംഗ്വേജ് ഇൻ ടു അനദർ ലാംഗ്വേജ്, ആക്ച്വലി വി ആർ ആക്ച്വലി മേക്കിംഗ് എ ട്രാൻസ്ലേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ. ഗോട്ട് ദ പോയിന്റ്? ഭാഷയെന്ന് പറയുന്നത് തന്നെ ഒരു തർജ്ജമയാണ്. ആ ഒരു ഭാഷ വേറൊന്നിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ തർജ്ജമയുടെ തർജ്ജമയാണ് ചെയ്യുന്നത്. പിന്നീട് നിങ്ങളത് വായിക്കുമ്പോൾ നിങ്ങളത് വീണ്ടും നിങ്ങൾക്ക് വേണ്ടി തർജ്ജമ ചെയ്യുകയാണ്. നിങ്ങളെല്ലാം മനസ്സിലാക്കുന്നില്ല. ഒരു ടെസ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾ കുറേ വിട്ടുകളയുന്നുണ്ട്. നിങ്ങളുടെ അറിവും അറിവില്ലായ്മയും നിങ്ങളുടെ ശേഷിയില്ലായ്മയും എല്ലാം കാരണം നിങ്ങൾ പലതും വിട്ടുപോകുന്നുണ്ട്. പിന്നെ മാത്രമല്ല, എഴുതി വെച്ചേക്കുന്നോണം മനസ്സിലാക്കണമെന്നുള്ള നിർബന്ധവും ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് വായി തോന്നോണം നിങ്ങൾ മനസ്സിലാക്കിയേക്കാം. അപ്പോൾ ആക്ച്വലി വാട്ട് യു ആർ ഡൂയിങ്, യു ആർ ട്രാൻസ്ലേറ്റിംഗ് ഇറ്റ് ഫോർ യു. സോ ഇറ്റ് ഈസ് ഗെറ്റിംഗ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. അയാൾ എന്താണോ പറഞ്ഞത് അയാളതൊരു ഭാഷയിലാക്കി, ആ ഭാഷ വേറൊരാൾ മറ്റൊരു ഭാഷയിലാക്കി. നിങ്ങൾ എല്ലാവർക്കും അവരവരുടെ ഭാഷയുണ്ട്, അതറിയാമല്ലോ നിങ്ങൾക്ക്. എല്ലാവർക്കും അവരവരുടേതായ ഇതുണ്ട്. അല്ലാതെ ലാംഗ്വേജ് കോമൺ ആണെങ്കിലും ഇൻഡിവിജ്വൽ ആണ്. ഒരാൾക്കും ഒരേ ശബ്ദം രണ്ട് പ്രാവശ്യം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയാറുള്ളത്. ഒരാൾക്കൊരു നദിയിൽ രണ്ട് പ്രാവശ്യം കുളിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെയാണ്. നദിയെന്ന് പറയുന്നത് റണ്ണിങ് വാട്ടറാണ്, നിങ്ങളിപ്പോൾ കുളിക്കുന്ന വെള്ളമല്ല പിന്നെയുള്ളത്. നദിയെന്ന് പറയുന്ന ഒരു സ്ഥലമാണെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല, ഒരു നദിയിലാണ് കുളിച്ചത്. പക്ഷേ വെള്ളമില്ലെങ്കിൽ നദിയില്ല എന്ന് മനസ്സിലാക്കുക. അപ്പം ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്. എൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലാംഗ്വേജിൽ നിന്ന് വലിയ വ്യത്യാസമുണ്ട്. എൻ്റെ പ്രൊനൗൺസിയേഷൻ, എൻ്റെ റിതം, എൻ്റെ കണക്ഷൻ, എൻ്റെ പ്രൊഡക്ഷൻ എല്ലാം വ്യത്യാസമുണ്ട്. എൻ്റെ മാത്രം ഭാഷയാണ്, അത് വേറെ ലോകത്ത് ആർക്കുമില്ല. പക്ഷേ സമാനതകൾ 99% ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഭാഷ. അതായത് നമുക്ക് സയൻസ് പറയുന്നുണ്ട്, മൈ റെഡ് ഈസ് ആക്ച്വലി യുവർ റെഡ് ആൻഡ് മൈ ഇംഗ്ലീഷ് ഈസ് യുവർ ഇംഗ്ലീഷ്. ദാറ്റ്സ് വൈ യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. ബട്ട് ദർ ഈസ് എ ഡിഫറൻസ്, എ മൈക്രോസ്കോപ്പിക് മൈന്യൂട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ യുവർ ലാംഗ്വേജ് ഫ്രം മൈ ലാംഗ്വേജ്. നമ്മളുടെ ഓരോരുത്തർക്കും ഓരോരോ ഭാഷകളാണ് ഉള്ളതെന്ന്. അപ്പോൾ ട്രാൻസ്ലേഷനെക്കുറിച്ച് സാധാരണയിൽ നമ്മൾ പറയാറുള്ളൊരു കാര്യമുണ്ട്. നിങ്ങൾ അതിരാവിലെ പുറത്തേക്ക് പോയിട്ട് മോർണിംഗ് ഡ്യൂസ് നമ്മൾ പറയാറുണ്ട്. തുഷാര ബിന്ദുക്കൾ വൃക്ഷത്തലപ്പുകളിലും ഇലകളിലും ഒക്കെ ഇങ്ങനെ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അതിലെ നോക്കുമ്പോൾ നിങ്ങൾ തോന്നും സ്വർഗം ഇങ്ങനെ പൂത്തിറങ്ങി നിൽക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് കവിത എഴുതാൻ തോന്നും. അതിലെ സൂര്യപ്രകാശം അടിക്കുമ്പോൾ 7 നിറങ്ങളും അല്ലെങ്കിൽ അതിനുപരിയായ നിറങ്ങളും നിങ്ങൾ കണ്ടുവന്ന് വരും. നിങ്ങളതിനെക്കുറിച്ച് വാചാലമാകും. ഈ തുഷാര ബിന്ദുക്കൾ നിങ്ങളവിടെ കാണുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇറ്റ്സ് എ റിയാലിറ്റി. ആ സാധനത്തെ നിങ്ങളൊരു ബക്കറ്റ് കൊണ്ടുവന്നിട്ട് ഈ തുഷാര ബിന്ദുക്കളെല്ലാം കളക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സ്വീകരണ മുറിയിൽ കൊണ്ടുവെക്കുക. ഇറ്റ്സ് വൺ ആൻഡ് ദ സെയിം H2O അല്ലേ? ലോ ടെമ്പറേച്ചറിലുള്ള H2O ആണ്. പക്ഷേ അത് നമ്മളൊരിക്കലും അതിനെ ഡ്യൂസ് എന്ന് വിളിക്കാറില്ല, അതിനെ തുഷാര ബിന്ദുക്കൾ എന്ന് വിളിക്കാറില്ല, നമ്മളതിനെ വെള്ളം എന്നാണ് വിളിക്കുന്നത്. പലപ്പോഴും ട്രാൻസ്ലേഷനിലൂടെ സംഭവിക്കുന്നത് ഇതാണ്. എപ്പോഴും ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് എപ്പോഴും അല്ലെങ്കിൽ ഒരു ടെസ്റ്റ്, അത് ഏറ്റവും ഉന്നതമായി ആദരിക്കപ്പെടുന്നത് അതിൻ്റെ മൂലഭാഷയിൽ മൂലസാഹചര്യത്തിൽ അത് അവതരിപ്പിക്കപ്പെടുമ്പോഴാണ്. എന്ന് വെച്ച് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള രീതിയിലേക്ക് പോകേണ്ടതില്ല. കാരണം ട്രാൻസ്ലേറ്റ് ചെയ്യാതെ ഈ ലോകത്ത് മനുഷ്യജീവിതം അസാധ്യമാണ്. ഐ ടോൾഡ് യു ദാറ്റ് ഇറ്റ്സ് എ ട്രാൻസ്ലേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ. ഇനി വ്യക്തികൾ, ഞാൻ ഒരു ചിന്തയെക്കുറിച്ച് തന്നെ പറഞ്ഞു. ഇനി വീണ്ടും ട്രാൻസ്ലേഷൻ സമയമനുസരിച്ച് സഞ്ചരിക്കുന്നുണ്ട്. അതായത് എങ്ങനെയാണോ ഒരു 10-ാം നൂറ്റാണ്ടിൽ ഒരാൾ ഒരു കഥ വിലയിരുത്തിയത്, അയാളുടെ ട്രാൻസ്ലേഷനിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും 20-ാം നൂറ്റാണ്ടിൽ. 20-ാം നൂറ്റാണ്ടിലെ പലപ്പോഴും അദ്ദേഹം സ്യൂഡോ സയൻസിനെ കുറിച്ച് പറഞ്ഞു. പണ്ട് പൊട്ടക്കഥകളായിട്ട് അന്ധമായി വിശ്വസിച്ചുകൊണ്ടിരുന്ന കഥകൾ ഇന്ന് സയൻസിൻ്റെ മേമ്പൊടി ചേർത്തുകൊണ്ട് കുറച്ച് ജാർഗൺസുമൊക്കെ അടിച്ചുകൊണ്ട് വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു ബേസിക്കലി ട്രാൻസ്ലേഷനാണ്. എല്ലാ വ്യാഖ്യാനങ്ങളും ബേസിക്കലി ട്രാൻസ്ലേഷനാണ്. ഭാഷ മാത്രം ഒരു പക്ഷേ അതേ കണക്ക് നിർത്തിക്കൊണ്ട് ഒരു വാക്കിന് പല പല അർത്ഥങ്ങൾ കൊടുക്കുന്ന രീതിയുണ്ട്, മനസ്സിലല്ലേ? ആ അർത്ഥങ്ങൾ കൊടുക്കുന്ന ഇത് ആയിരുന്നില്ല ആ അർത്ഥം, വേറെ ഏതോ അർത്ഥമുണ്ട്. ഇതെല്ലാം ബേസിക്കലി ട്രാൻസ്ലേഷൻ്റെ പരിധിയിൽ വരുന്ന വ്യാഖ്യാനങ്ങളാണ്. ഇനി ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ 2-3 പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ബേസിക്കലായിട്ട് തോന്നാം. ആദ്യം പറയുന്നത് മലയാളം ഒരു ദരിദ്രമായ ഒരു ഒരു ഭാഷയാണ്, മലയാളത്തിൽ പല ഇംഗ്ലീഷിന് വേണ്ടിയുള്ള വാക്കുകളൊന്നുമില്ല, സയൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ വളരെ കഷ്ടമാണ് അല്ലേ? പല മലയാള വാക്കുകൾ പറഞ്ഞാൽ മലയാളികൾക്ക് പോലും അറിയില്ല. പ്ലവക്ഷവലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കേട്ടതെന്ന് തന്നെ പലർക്കും അറിയില്ല. ഏകദേശം ബോയൻസി എന്നോ ബോയൻ ഫോഴ്സ് എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആളുകൾക്ക്, സ്വിച്ചെന്നോ റോഡെന്നോ ഒക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ നമ്മളുടെ ഭാഷയിൽ യഥാർത്ഥ മലയാളം പറയുന്ന ഒരാൾ വളരെ അൺപോപ്പുലർ ആയിരിക്കും. കാരണം അയാളെ ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല, അയാൾക്ക് പോലും എന്താണ് സംസാരിച്ചതെന്ന് റെക്കോർഡ് ചെയ്തിട്ട് അയാൾ തന്നെ കേട്ട് കണ്ടില്ലേ? മലയാളത്തിലൊക്കെ ചില എഴുതുന്ന കണ്ടിട്ടില്ലേ? മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് അധികം പേരില്ലാത്തതുകൊണ്ട് ഒരു മാതിരി പുഴുങ്ങിയ സാഹിത്യമായിരിക്കും അത്. ബേസിക്കലി അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുന്ന ആൾക്ക്, വായിക്കുന്ന ആൾക്ക്, കേൾക്കുന്ന ആൾക്ക്, അറിയുന്ന ആൾക്ക് ഒന്നും മനസ്സിലാകരുത്. അതാണ് എൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സങ്കല്പം. അപ്പോൾ ആർക്കെങ്കിലും മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? യു ആർ എക്സ്പോസ്ഡ്. നിങ്ങൾ ഇത്രയുള്ള നാളുകൾ മനസ്സിലാക്കും. പക്ഷെ നിങ്ങൾ എഴുതുന്നത് എന്താണെന്ന് മറ്റൊരാൾക്ക് മനസ്സിലായില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആൾ പുലിയാണ് കേട്ടോ, ആൾ പുലിയാണ് എന്നുള്ളൊരു ധാരണ അവർക്കുണ്ടാക്കി. നമ്മൾ പിന്നെ പുലിയെ കണക്ക് അഭിനയിച്ചുകൊണ്ടിരുന്നാൽ മതി, അയാൾക്കൊന്നും മനസ്സിലായില്ലേ. എപ്പോഴും ഇഗ്നറൻസ് ഉണ്ടാക്കുന്നത് ഫിയറാണ്, ഫിയർ ഉണ്ടാക്കുന്നത് റെസ്പെക്റ്റാണ്. മനസ്സിലായി? റെസ്പെക്റ്റ് റെക്കഗ്നേഷനിലേക്ക് പോകും. ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ന്യൂറോളജിക്കലായിട്ടുള്ള പാത്ത് വേസ്. ഇതിനാണ് മലയാളത്തിലെ ഒരു വിഷയമായിട്ട് വരുന്നത്. ഇപ്പോൾ മലയാളം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലേക്ക് വരുമ്പം ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം, മലയാളം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സിന്തറ്റിക് ലാംഗ്വേജാണ്. സിന്തറ്റിക് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ബേസിക്കലി പഴയ ഇംഗ്ലീഷ് സിന്തറ്റിക് ലാംഗ്വേജ് ആയിരുന്നു. അതായത് പല ഇൻഫ്ലക്ഷണറി ആയിട്ടുള്ള ലാംഗ്വേജ്. ഇൻഫ്ലക്ഷണറി എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ അവസാനം ചായ്വുകളും ചരിവുകളും ഒക്കെയുള്ള, ഉദാഹരണമായിട്ട് നദി, നദിയിൽ, നദിയോട്, നദിക്ക് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നദി എന്നുള്ള സാധനം അവിടെ നിർത്തിയിട്ട് അതിൻ്റെ അവസാനം ആ ഭാഗം ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്, ഇൻഫ്ലക്ഷൻസാണ്. പക്ഷേ ഇംഗ്ലീഷിൽ നമ്മൾ പറയുക ഇൻ റിവർ, ഓഫ് റിവർ, ബൈ റിവർ, ഓൺ റിവർ, എബോവ് റിവർ, ബിനീത് റിവർ. ഇപ്പോൾ റിവർ അവിടെ നിൽക്കുന്നുണ്ട്, റിവറിൻ്റെ അറ്റത്ത് പണിയൊന്നും നടക്കുന്നില്ല. മറിച്ച് ഇപ്പുറത്ത് നമ്മൾ സാധനങ്ങൾ മാറ്റിയിടുക, പ്രീ പൊസിഷനാണ്, പ്രിപ്പോസിഷൻ, മുന്നെയാണ് പൊസിഷൻസ് കൊടുക്കുന്നത്. ഇംഗ്ലീഷ് ഇങ്ങനെ ആയിരുന്നില്ല. ഇന്ന് ഹെവിലി ഡിപ്പെൻഡിങ് ഓൺ പ്രിപ്പോസിഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ടീച്ചേഴ്സിന് വളരെ ഒരു വലിയ സുഖമാണ്, കുറേ പ്രിപ്പോസിഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ അവർക്ക് ഒരു 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 സാഹചര്യം കിട്ടും, അല്ലേ? അതെടുത്തിട്ട് ഡാഷ് ഇട്ട് കൊടുത്തൊരു ക്വസ്റ്റ്യൻ ആക്കാം. അങ്ങനെ കുറേ വർഷങ്ങളോളം ഇംഗ്ലീഷ് പഠിക്കും. പക്ഷേ ഇപ്പുറമായിരുന്നു എങ്കിൽ, ഇൻഫ്ലക്ഷൻ ആയിരുന്നു എങ്കിൽ ഒരിക്കലും ഈ പ്രിപ്പോസിഷണൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നൊരു സാധനം നമ്മുടെ സിലബസിൽ നിന്ന് തന്നെ പുറത്തു പോകും. മലയാളം അങ്ങനെയല്ല. മലയാളം ഇംഗ്ലീഷും തമ്മിലുള്ള പ്രധാന വ്യത്യാസത്തിൻ്റെ ഒരു കാരണം, അതിൻ്റെ ഇംഗ്ലീഷ് ഒരു അനാലിറ്റിക് ലാംഗ്വേജാണ്, മോഡേൺ ഇംഗ്ലീഷ്. മലയാളമാകട്ടെ ഒരു സിന്തറ്റിക് ലാംഗ്വേജാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ട്രക്ചർ ഒട്ടും ഫ്ലെക്സിബിൾ അല്ല. ഇംഗ്ലീഷിൽ നിങ്ങൾ ഇന്ത്യ ബീറ്റ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വേറൊരു രീതിയിൽ അത് എഴുതാൻ പറ്റില്ല. പാകിസ്ഥാൻ ബീറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ബീറ്റ് പാകിസ്ഥാൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോ ഇംഗ്ലീഷ്, ഇറ്റ്സ് ബാഡ് ഇംഗ്ലീഷ് റിയലി. അച്ഛാ, മലയാളത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചു എന്നുള്ള വാക്കിൽ നിങ്ങൾ എങ്ങനെ എഴുതിയാലും ഒരേ അർത്ഥമുള്ളൂ. ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചു, ഇന്ത്യ തോൽപ്പിച്ചു പാകിസ്ഥാനെ, തോൽപ്പിച്ചു ഇന്ത്യ പാകിസ്ഥാനെ, എങ്ങനെയൊക്കെ എഴുതിയാലും അതിൻ്റെ അർത്ഥം മാറുന്നില്ല. കാരണം മലയാളം ഒരു പി ഡി എഫ് ലാംഗ്വേജാണ്. പി ഡി എഫ് ഫയലും വേർഡ് ഫയലും ആയിട്ടുള്ള വ്യത്യാസം, വേർഡ് ഫയലിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അല്ലെ പേജ് മേക്കർ ഫയലിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. പക്ഷെ ഒരു പി ഡി എഫ് ഫയലിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ ആസ് പെർ കറൻറ്റ് ടെക്നോളജി അതും ചെയ്യാം, അത് വേറെ കാര്യം. പക്ഷെ അത് ഡെഡ് സാധനമാണ്. നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ കൊണ്ടുപോകുമ്പോൾ ഒരു പി ഡി എഫ് ആണെങ്കിൽ ഏത് കടയിൽ കൊണ്ടുപോലും പ്രിൻ്റ് എടുക്കാൻ പറ്റും. പക്ഷേ ഒരു വേർഡോ ഒരു പേജ് മേക്കറോ ആണെങ്കിൽ അവരുടെ കയ്യിൽ വേർഡും പേജ് മേക്കറും ആ ഫോണ്ടും അതും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം കാക്കറി കൂക്കറി ആയിരിക്കും കിട്ടുന്നത്. മലയാളം അങ്ങനെയാണ്, ഇൻഫ്ലക്ഷൻസ് വെച്ചുകൊണ്ട് ഉറപ്പിച്ച ഭാഷയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഘടനാപരമായ വ്യത്യാസമുണ്ട്. മാത്രമല്ല മലയാളം ബേസിക്കലി എല്ലാ അക്ഷരങ്ങളും ഉച്ചരിക്കുന്ന ഒരു വാക്ക് തന്നെയാണ്. ദർ ആർ നോ സൈലൻറ്റ് ലെറ്റേഴ്സ് ഇൻ മലയാളം. രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാം, മാ, ഇൻ മൂന്നെണ്ണം ഉച്ചരിക്കുക. പട്ടാഭിഷേകം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വിടാനൊന്നുമില്ല. മനസ്സിലായി? ഭിക്ഷാടനം എന്ന് പറഞ്ഞാലും വിടാനൊന്നുമില്ല. പക്ഷേ ഇംഗ്ലീഷ് നിങ്ങൾ നോക്കുക, ഇംഗ്ലീഷിൽ മരിച്ച അക്ഷരങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ആർ എന്ന് പറയുന്ന അക്ഷരം, ആർ എന്ന് വെച്ചാൽ ഡെത്ത് ഓഫ് ആർ എന്ന് വേണമെങ്കിൽ ഒരു നോവൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്, ആരുടെ മരണം. ആറ് പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളിൽ ആറ് ഇംഗ്ലീഷിൽ പ്രൊനൗൺസ് ചെയ്യാറില്ല. വെൻ ഇറ്റ് ഈസ് ഇൻ ദ പ്രൈമറി പൊസിഷൻ or most of the times when it is in the middle, unless it is followed by a diphthong. മനസ്സിലായില്ല? അപ്പോൾ thereupon എന്ന് പറയുമ്പോൾ they upon എന്ന് പറയത്തില്ല, thereupon ആർ അവിടെ പ്രൊനൗൺസ് ചെയ്യും. അൺലെസ് ബാക്കിയുള്ള കണ്ടീഷൻസിലാണ് നമ്മൾ കാണുന്നത്. പ്രൈമറി പ്ലേസിലും മിഡിലും നമ്മൾ ആർ ഉച്ചരിക്കാറില്ല, അവസാനം ഒട്ടും ഉച്ചരിക്കാറില്ല. പ്രൈമറി പ്ലേസിലാണ് മാത്രം ഉച്ചരിക്കുന്നത്, മിഡിൽ ആൻഡ് ലാസ്റ്റ് പ്ലേസ് നമ്മൾ ഉച്ചരിക്കാറില്ല. ആദ്യം വരികയാണെങ്കിൽ മാത്രം അതൊരു കോൺസണൻ്റൽ വാല്യൂ കൊടുത്തുകൊണ്ട് ഇപ്പോൾ റാഷണലിസ്റ്റ്, റേഷൻ, റേസിസം അവിടെയൊക്കെ ഉച്ചരിക്കും. മറിച്ച് നടുക്ക് നമ്മൾ വരും. ഇപ്പോൾ കാ എന്നുള്ള അല്ലേ, കം ബൈ എ കാ, ഗോ ടു എ ബാ. പക്ഷേ കാറും ബാറുമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബേസിക്കലി അനിൽകുമാർ, നോട്ട് അനിൽകുമാർ, യു ഡോണ്ട് സേ കുമാർ എന്ന് പറയുന്ന ഒരാളും കുമാർ മാത്രമേ ആയി മാറും. അങ്ങനെയാണ് ഇംഗ്ലീഷ് പോകുന്നത്. ഇംഗ്ലീഷിൽ ഒരുപാട് സൈലൻറ്റ് ലെറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നൊക്കെ നമ്മൾ കലം എന്ന് വായിക്കാറുണ്ട ഇല്ല. പക്ഷെ മലയാളം അങ്ങനെയല്ല. ഒരു സൈലൻറ്റ് ലെറ്ററും ഒരു വയലൻറ്റ് ലെറ്ററും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലാണ് അവിടെ നടക്കുന്നത്. മലയാളത്തിൽ ഒന്നും വിടാറില്ല, ഇംഗ്ലീഷിൽ പലതും വിടും. അതുകൊണ്ട് പ്രൊനൗൺസിയേഷനിലായിട്ടുള്ള ഡിഫറൻസ് ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷ് സിനിമകളൊക്കെ നിങ്ങൾ ഇന്ത്യയിലൊക്കെ കാണിക്കുമ്പോൾ സബ് ടൈറ്റിൽ ഇംഗ്ലീഷിൽ എഴുതി കാണിക്കുന്നു എന്നുള്ളതെന്ന് ആലോചിച്ചു. അത് കാരണം ഇംഗ്ലീഷിൽ എഴുതി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, മറിച്ച് ഇംഗ്ലീഷ് മാത്രമാണ് ഉള്ളതെങ്കിൽ എന്താണെന്ന് മനസ്സിലാവാതെ നിങ്ങൾ പലതും എഴുതി കാണിക്കുമ്പോൾ ഹലോ ഹൗ ആർ യു എന്നൊക്കെയുള്ള സാധനമായിരിക്കും. ഇതേ കണക്ക് നിങ്ങൾ മലയാളത്തിലൊന്ന് ആലോചിച്ച് നോക്കും, ഒരു മലയാളം സിനിമ കാണിക്കുന്നു, എന്നിട്ട് മലയാള സബ് ടൈറ്റിൽ എഴുതി കാണിക്കുന്നു, മോഹൻലാൽ വരുന്നു, ഇവിടെ വാടാന്ന് പറയുന്നു, ഇവിടെ എഴുതി കാണിക്കുന്നു ഇവിടെ വാടാ, പോടാന്ന് പറയുന്നു പോടാന്ന് എഴുതി കാണിക്കുന്നു, എങ്ങനെയുണ്ടാവും? ഇതാണ് പലപ്പോഴും ഇംഗ്ലീഷിൻ്റെ പ്രൊനൗൺസിയേഷനും അതിൻ്റെ സൗണ്ട് പാറ്റേണും ഒക്കെ നമുക്ക് എത്രമാത്രം അകലെയാണ് എന്നുള്ളത് കാണിക്കുന്നതാണ്. ലോകത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ തന്നെ ഇംഗ്ലീഷ് എഴുതി കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അന്യഭാഷയാണ് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് നമ്മളെ സംബന്ധിച്ച്. മാത്രമല്ല ഇംഗ്ലീഷിൽ വേറെയും പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ഈ പര്യായങ്ങൾ, നമ്മൾക്ക് ഓരോ വാക്കുകൾക്കുള്ള പര്യായങ്ങളുടെ എണ്ണം കുറേ ഉണ്ടാവും, പക്ഷേ ഇംഗ്ലീഷിലുള്ളവണ്ണം ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് സെറ്റ് എന്ന് പറയുന്നൊരു ഒരൊറ്റ വാക്കിന് തന്നെ ഏതാണ്ട് 70ൽ പരം അർത്ഥങ്ങൾ നിങ്ങൾക്ക് ഡിക്ഷണറിയിൽ നിന്ന് കണ്ടെത്താം. ഡ്രങ്ക് എന്ന് പറയുന്ന ഒറ്റ വാക്കിന് 2990 അർത്ഥങ്ങൾ കണ്ടെത്തിയ ഒരാൾ ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് ഇട്ടുണ്ട്. അയാൾ ആ ഒറ്റ വാക്കിൻ്റെ സിനോണിംസാണ് 2900, 2900 പ്ലസ് സിനോണിംസ് ഒരു വാക്കിന് കണ്ടെത്തിയത്. ഡ്രങ്ക് എന്ന് വെച്ചാൽ വെള്ളം അടിച്ചു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. മലയാളത്തിലാണെങ്കിൽ അങ്ങനെ ഒരു ഉണ്ട്, മലയാളത്തിൽ നാനാർത്ഥങ്ങളും പര്യായങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷിൽ, മാത്രമല്ല ഇംഗ്ലീഷിൽ വേറൊരു പ്രശ്നമുണ്ട്, ഫ്രേസൽ വേർബ്സ് ഉണ്ട്. ഇപ്പോൾ അപ്പം എന്ന് പറയുന്നൊരു സാധനമുണ്ട്, സ്പീക്ക് അപ്പ്, അപ്പം എന്ന് പറഞ്ഞാൽ മേളിലോട്ടാണല്ലോ. എന്തിനെല്ലാം അപ്പ് ഉപയോഗിക്കാം, അപ്പ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് തന്നെ ഒരു ബുക്ക് തന്നെ ഉണ്ട്. അതിൻ്റെ യൂസ് ഓഫ് അപ്പ്, ഓരോ വാക്കുകളുടെയും വെർബുകളുടെ അവസാനം അപ്പ് ഉപയോഗിക്കുമ്പോൾ അതിനുണ്ടാകുന്ന അർത്ഥ വ്യതിയാനം. പിന്നെ മറ്റൊന്നുള്ളത് ഹോമോണിംസ് ആണ്, ഹോമോണിംസ് അല്ല ഹോമോഫോൺസ്. ഹോമോഫോൺസ് പലപ്പോഴും നമ്മൾ ട്രാൻസ്ലേഷനിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. കാരണം പല വാക്കുകളും അതിൻ്റെ ഉച്ചാരണം ഒരുപോലെ ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഡെസേർട്ട് എന്ന് പറയുന്നൊരു വാക്കുണ്ട് അല്ലേ, ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ മരുഭൂമി എന്നുള്ളതാണ്, അതിൻ്റെ ബെർബ് എന്ന് പറഞ്ഞാൽ ഡിസേർട്ടാണ്. അതേസമയം വേറൊരു ഡിസേർട്ട് ഉണ്ട്, എന്താണ്? യെസ്. അപ്പോൾ somebody say he did desert his desert in the desert. നമ്മൾ മൊത്തത്തിൽ he did desert his desert in his desert എന്ന് നമ്മളങ്ങ് പറയും. അതിൻ്റെ ശരിക്കുള്ള ഉച്ചാരണം അറിയുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആയിരിക്കും പറയുന്നത്. പക്ഷേ ഇതെല്ലാം ഒരേ കണക്കാണ് തോന്നുക. ഇപ്പോൾ സിയും സിയും തമ്മിലുള്ള SEAയും SWEയും തമ്മിലുള്ള വ്യത്യാസം മാത്രമല്ല, ആ സൗണ്ട് വ്യത്യാസം നമ്മളെ അത്ര ചതിയിലെടുക്കത്തില്ല. കാര്യം നമ്മളൊരു ഡിക്ഷണറി ഉപയോഗിക്കുന്നുണ്ടാവും അർത്ഥം നോക്കാനായിട്ട്. പക്ഷേ ചില വാക്കുകൾ നോക്കുക, ഉദാഹരണമായിട്ട് നിങ്ങൾ പച്ചക്കുതിര എന്ന് പറയുന്ന ഒരു കുതിരയല്ലെന്നും, കുതിരയല്ല ഒരിക്കലും, അതൊരു കുതിരയല്ല അല്ലേ, അതൊരു ചീവീട് പോലെയുള്ള ഒരു കാറ്റർപില്ലർ പോലെയുള്ള സാധനം. അതുപോലെ മരപ്പട്ടി എന്ന് പറയുന്ന ഒരു പട്ടിയല്ല, ഇറ്റ്സ് നോട്ട് എ പട്ടി ആക്ച്വലി, ഇറ്റ്സ് എ പൂച്ച ബേസിക്കലി. അതൊരു മേളിലുള്ള ഒരു പൂച്ച എന്തിനാണ് പട്ടി എന്ന് വിളിക്കുക എന്നുള്ള ചോദ്യം മനസ്സിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല പല വാക്കുകളും വളരെ മിസ്ലീഡിംഗ് ആണ്. ഗിവ് അപ്പ് എന്ന് പറയുമ്പോൾ ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം. പക്ഷെ അപ്പം എന്നുള്ളത് എന്താണ് അവിടെ വരിക? ഗിവ് എന്ന് പറയുന്ന യാതൊരു രീതിയിലും ബന്ധപ്പെടുന്നില്ല. ഞാൻ പണ്ട് 90കളുടെ ആദ്യം ഞാനൊരു സെൻട്രൽ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു പ്രിൻസിപ്പള് എന്നിട്ട് ഞാൻ പറഞ്ഞു, സാറ് വളരെ നല്ല മാനേജ്മെൻറ്റാണ്, യു ആർ എ വെരി ഗുഡ് ട്രബിൾ ഷൂട്ടർ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി അത് കഴിഞ്ഞ് എന്നോട് മിണ്ടില്ല. അപ്പം ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ കൂടെയുള്ള വേറെ അധ്യാപകനുണ്ട്, ഞാൻ ചോദിച്ചു ഇദ്ദേഹം എന്താണ് നമ്മളോട് മിണ്ടാത്ത വല്ലാത്തൊരു അസ്വസ്ഥത കാണിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, എങ്ങനെ മിണ്ടും, ഇവിടെയുള്ള സർവ്വ പ്രശ്നം ഉണ്ടാക്കുന്ന പ്രിൻസിപ്പളാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴാണ് പറഞ്ഞു? സാറല്ലേ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വലിയൊരു ട്രബിൾ ഷൂട്ടറാണ് പ്രിൻസിപ്പൽ എന്ന്. അപ്പോൾ പുള്ളി ട്രബിൾ ഷൂട്ടർ എന്ന് വെച്ച് പുള്ളി മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ട്രബിളൊക്കെ ഉണ്ടാക്കുന്ന ആൾ എന്നുള്ള അർത്ഥമാണ്, ട്രബിൾ മേക്കർ എന്നുള്ള. ട്രബിൾ ഷൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രബിൾ വരുമ്പോൾ ഷൂട്ട് ചെയ്ത് ക്ലിയർ ആക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ പുള്ളി അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം ഇംഗ്ലീഷ് ഒരുപാട് വാക്കുകളുണ്ട് അത് കണക്ക്. ഉദാഹരണമായിട്ട് വൈസ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, വൈസ് മാൻ നല്ല മനുഷ്യൻ, ഹു ഈസ് എ വൈസ് ഗായ്. വൈസ് ഗായ് എന്ന് പറഞ്ഞാൽ മാഫിയ അംഗം എന്നൊക്കെ അർത്ഥം, മാഫിയയിലൊക്കെ പ്രവർത്തിക്കുന്ന വൈസ് ഗായ്. അതേ കണക്ക് അതുപോലെ തന്നെ സ്വീറ്റ് ബ്രെഡ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്, കേട്ടിട്ടുണ്ടോ? സ്വീറ്റ് ബ്രെഡ്. ബ്രെഡ് എന്താണെന്നറിയാം, സ്വീറ്റ് എന്താണെന്നറിയാം, പക്ഷെ വാട്ട് ഈസ് സ്വീറ്റ് ബ്രെഡ്? സ്വീറ്റ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ആടിൻ്റെയും പശുവിൻ്റെയൊക്കെ ഈ പാൻക്രിയാസ് പൊരിച്ചെടുക്കുന്ന ഒരു സൈസ് മാംസാഹാരമാണ്. അതിനകത്ത് സ്വീറ്റും ഇല്ല ബ്രെഡും ഇല്ല, പൈനാപ്പിളിൽ പൈനില്ല, ആപ്പിളും ഇല്ല. There are combinations like that. Guinea pig, for example, അതിന് ഗിനിയുമായിട്ട് ബന്ധമില്ല, പിഗ്ഗുമായിട്ട് ബന്ധമില്ല. സോ പുറത്ത് ഹോട്ട് ഡോഗ്, അത് സ്ഥിരം പറയുന്നൊരു സാധനം. ഹോട്ട് ഡോഗ് എന്ന് പറഞ്ഞാൽ ചൂടൻ പട്ടി എന്നല്ല അതിൻ്റെ അർത്ഥം. അതൊരു ബേക്കറി സാധനമാണ്, ഒരു എന്താ പറയുന്നത്, ഒരു ഭക്ഷണ സാധനമാണ്. അപ്പം ഈ ഹോമോഫോൺസിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമുണ്ട്. ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ, ഇംഗ്ലീഷിലെ ഗ്രാമർ സ്ട്രക്ചറും മലയാളത്തിലെ ഗ്രാമർ സ്ട്രക്ചറുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. ബിക്കോസ് പ്രപ്പോസിഷണൽ, പിന്നെ അതുപോലെ ടെൻസ് വേരിയേഷൻസ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ പലപ്പോഴും നമ്മൾ സമാനതകളില്ലാത്ത രണ്ട് ഭാഷകളിലേക്കുള്ള കൈമാറ്റം എന്ന നിലയിൽ തർജ്ജമ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകും. പ്രൊനൗൺസിയേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് സൈലൻ്റാണ്, മറ്റൊന്ന് വയലൻ്റാണ്. പിന്നെ ഒന്നിലധികം ക്യൂ എന്ന് പറയുന്നതിനകത്ത് 5 വവൽസ് വന്നിട്ടും ഒരൊറ്റ ഇതാണ് വരുന്നത്, ക്യൂ. മനസ്സിലായി? 5 അക്ഷരത്തിന് ഒറ്റ സിലബിൾ വരുന്ന ഒന്നും മലയാളത്തിലില്ല. മാത്രമല്ല ഇംഗ്ലീഷിൽ പലപ്പോഴും നിങ്ങൾ മീറ്ററൊക്കെ തിരിക്കുമ്പോൾ അറിയാൻ കഴിയും, അതിൻ്റെ സ്ട്രെസ്സും ആക്സെൻറ്റും വെച്ചാണ് നമ്മൾ സിലബിളാണ് എണ്ണുന്നത്. ഓരോരോ സിലബിൾ എണ്ണിയാണ് തിരിക്കുന്നത്. 2 feet 3 feet സിലബിളൊക്കെ നിങ്ങൾ ഇംഗ്ലീഷുകാരാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇറ്റ്സ് ഡയമെട്രിക്കലി വളരെ വ്യത്യാസമാണ്. പിന്നെ മാത്രമല്ല കൾച്ചറലി വ്യത്യാസമുണ്ട്. ഒരു ഇംഗ്ലീഷ് ജനിച്ച, വളർന്ന, വികസിച്ച ഒരു കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് അല്ല മലയാളത്തിനുള്ളത്. മലയാളം ബേസിക്കലി നിങ്ങൾക്കറിയാം, ഒരു 60% സംസ്കൃതവും ബാക്കി ഒരു 30% പ്ലസ് കന്നഡ, തമിഴ്, തെലുങ്ക് എല്ലാം കൂടെ ചേർന്ന് പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഭാഷയൊക്കെ. നിങ്ങൾ 13-ാം നൂറ്റാണ്ടിലെ കണ്ണശരാമായണവും അല്ലെങ്കിൽ രാമചരിതമൊക്കെ വായിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ അതിൽ ശരിക്കും അത് തമിഴ് തന്നെയാണ്. രാമൻ എന്നായിരിക്കില്ല കാണുന്നത്, ഇരാമൻ എന്നായിരിക്കും കാണുന്നത്. തിരുമ്പി വന്താൻ എന്ന് തന്നെ ആയിരിക്കും എഴുതി വെച്ചേക്കുന്നത്, അല്ലാതെ തിരിച്ചു വന്നു എന്നായിരിക്കില്ല. അപ്പോൾ അത് തമിഴിൽ നിന്ന് യഥാർത്ഥത്തിൽ നമ്മളിന്ന് സംസാരിക്കുന്ന മലയാളത്തിനൊരു, എനിക്ക് തോന്നുന്നു, ഒരു 100 വർഷത്തെ പഴക്കമുണ്ടാവും. കാരണം നിങ്ങൾ രാമരാജ ബഹദൂറോ മാർത്താണ്ഡവർമ്മയൊന്ന് വായിച്ചു നോക്കും, നിങ്ങൾ ശരിക്കും സ്ട്രഗിൾ ചെയ്യും. 18-ാം നൂറ്റാണ്ടിലെ ഒരു ചരിത്ര അഖ്യായികളാണ്. നിങ്ങൾ ശരിക്കും അത് സ്ട്രഗിൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വായിക്കാൻ പറ്റൂ. മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് ഓണം വളരെ വളരെ പഴയ ഒരു ആചാരമാണെന്ന് നമ്മൾ പറയുമ്പോഴും ഈ പാട്ട് എഴുതിയിട്ട് എത്ര വർഷമായിട്ടുണ്ടാവുമെന്ന് ആലോചിച്ചു. അരെ ഈ പാട്ടിലുള്ള ഒരു വാക്കോ ഒരു പ്രയോഗമോ കഴിഞ്ഞ ഒരു 100 നൂറ്റാണ്ടിന് മുന്നേ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. കാര്യം 100 നൂറ്റാണ്ടിന് മുന്നേ ഉള്ള മലയാളം ഒരിക്കലും ഇങ്ങനെയല്ല. നമ്മൾ ഈ ഭാഷ എന്ന് പറഞ്ഞൊരു കൾച്ചറൽ ഫോസിൽ കൂടിയാണ്. ആ കാലഘട്ടത്തിൽ നിലവിലിരുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരും. ഇപ്പോൾ കള്ളവുമില്ല, ചെറുനാഴി എന്ന് പറയുന്നത്, ഇപ്പോൾ ചെറുനാഴി ഉള്ള ഒരു സമൂഹത്തിനെ, ചെറുനാഴി ഉള്ള ഒരു കാലത്തിൽ അങ്ങനെ ഒരു വാക്ക് ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായി? അങ്ങനെയാണ് രാമായണത്തിൻ്റെയൊക്കെ കാലം പറയുമ്പോൾ ബുദ്ധനെക്കുറിച്ചുള്ള പരാമർശം, ജബാലിയും രാമനുമായിട്ടുള്ള സംഭാഷണത്തിൽ ബുദ്ധനെക്കുറിച്ച് പരാമർശം വരുമ്പോൾ രാമായണം ബുദ്ധന് ശേഷം എഴുതാൻ മാത്രമേ സാധിക്കൂ. ഇനി അത് ബുദ്ധനല്ല, അത് വേറെ ആളാണെന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ചെടുക്കാമെന്നുള്ളതിൽ അല്ലാതെ വേറെ കാര്യം. അപ്പോൾ ഭാഷ എപ്പോഴും സത്യം പറയുന്ന ഒരു കുട്ടിയാണ്. ഭാഷയ്ക്ക് കള്ളമില്ല. എപ്പോഴാണ് എഴുതിയത്, എന്നാണ് എഴുതിയത്, എങ്ങനെയാണ് എഴുതിയത് എന്നൊക്കെ ആ ഭാഷയിൽ വളരെ കൃത്യമായിട്ട് പറയും. സോ ഇംഗ്ലീഷ് ആൻഡ് മലയാളം വെരി മച്ച് ഡിഫറെൻറ്റ് ഇൻ ദ, അതിൻ്റെ സ്റ്റൈലിൽ, ഓറിയൻറ്റേഷനിൽ, സ്ട്രക്ചറിൽ ഒക്കെ വളരെ, പ്രൊഡക്ഷനിലൊക്കെ വളരെ വ്യത്യാസമായിട്ടുള്ള ലാംഗ്വേജ് ആയതുകൊണ്ട് അത് തമ്മിലുള്ള ഒരു തർജ്ജമ എന്ന് പറയുന്നത് പലപ്പോഴും അത്ര എളുപ്പമല്ല. ഈ കേരളത്തിലെ തർജ്ജമയെക്കുറിച്ച് പറയുമ്പോൾ 2 തരം രീതികളാണ് അനുവർത്തിക്കുന്നത്. ഒന്ന്, സാഹിത്യകൃതികൾ തർജ്ജമ ചെയ്യുക, സാഹിത്യകൃതികളല്ലാത്തവ, ഇപ്പോൾ പത്രഭാഷ, അങ്ങനെയൊക്കെയുള്ള ഇൻസിഡൻസ് ഒക്കെ അങ്ങനെയുള്ളത് ചെയ്യുക. 3ാമത്തേത് സയൻസ്, പ്യുവർ സയൻസ്. ഇപ്പോൾ നിങ്ങൾ DC ബുക്സിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയാറുള്ള കാര്യമുണ്ട്, ഞാൻ നിരന്തരമായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ട് പറയണം. അവർ കൂടുതൽ, അടുത്ത കാലം വരെ കൂടുതൽ പൈസ കൊടുത്തുകൊണ്ടിരുന്നത് സാഹിത്യകൃതികൾ തർജ്ജമ ചെയ്യുന്നതിനാണ്. ഒരു പൈസയും കൊടുക്കാതെ തർജ്ജമ ചെയ്യുന്ന ആളുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ എന്നാൽ അവരുടെ ലിസ്റ്റിലുള്ള, തർജ്ജമ ചെയ്യുന്നവരുടെ ലിസ്റ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ പെർ പേജ് പൈസ കൊടുക്കുന്നത് സാഹിത്യകൃതികൾ തർജ്ജമ ചെയ്യുന്നതിന്. അതിനവർ പറയുന്ന കാരണം, സാഹിത്യകൃതികൾ തർജ്ജമ ചെയ്യുക അത്ര എളുപ്പമല്ല. അതിൽ ഭാവനയുടേതായിട്ടുള്ള, സങ്കല്പത്തിൻ്റേതായിട്ടുള്ള, മെറ്റഫോറിക്കലായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്, അതൊക്കെ തർജ്ജമ ചെയ്താൽ. പക്ഷേ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക, യഥാർത്ഥത്തിൽ മെറ്റഫോഴ്സും പൺസും മെറ്റഫോഴ്സും ഒന്നും ശരിക്കും തർജ്ജമ ചെയ്യാൻ പറ്റുന്നതല്ല, ബിയോണ്ട് ട്രാൻസ്ലേഷൻ അല്ലേ. നമ്മൾ മലയാളത്തിൽ തന്നെ എന്താ, പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നുള്ളത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? the slow and steady win the battle എന്ന് അങ്ങനെയാണ് പറയാം. അതൊരു ഇക്വലൻ്റ് ആണ്. പക്ഷേ അവിടെ തിന്നുന്നതും വരുന്നില്ല, പനയും വരുന്നില്ല. നിങ്ങൾ ആശയം മാത്രമാണ് മറ്റു ഭാഷയിലേക്ക് മാറ്റുന്നത്. ഇക്വലൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് അവിടെ ഈ പയ്യെ തിന്നുക, പന, പനയുടെ ഗുണം ഇതൊന്നും അവിടെ കിട്ടുന്നില്ല. ചുമ്മാ അതൊരു കാര്യം മാത്രം പറഞ്ഞാൽ പോരാല്ലോ. സാഹിത്യം തന്നെ എന്താണ് താല്പര്യം? സാഹിത്യം തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നോട് പ്രണയമുണ്ട് എന്നുള്ളത് വേറെ എന്തൊക്കെയോ ആക്കി കൂട്ടി പറയുന്നതല്ലേ മിക്കവാറും കഥകളും നോവലുകളൊക്കെ. അല്ലെ എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ഇത്രേ ഉള്ളൂ പറയാൻ, ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ആ വൺ ലൈനറാണ് ശരിക്കും നമ്മൾ 500 പേജൊക്കെ ആക്കി അവിടെ കുറേ ക്യാരക്ടേഴ്സിനെയും വെച്ച് കുറേ സാഹചര്യവും വെച്ച് ട്വിസ്റ്റും ടേണും ഒക്കെ ഉണ്ടാക്കി ഒരു സിനിമയോ നാടകമൊക്കെ ആക്കി. അപ്പോൾ ഇങ്ങനെ ഈ വളച്ചുകെട്ടി പറയും, പൊലിപ്പിച്ച് പറയുക, സർക്കം ലൊക്കേഷൻ, ഇതൊക്കെയാണ് സാഹിത്യം എന്ന് പറയുന്നത്. വക്രോക്തി എന്നാണ് കുന്തകൻ പറയുന്നത്. നേരിട്ടൊരു കാര്യം പറഞ്ഞാൽ അത് ശരിക്കും അത് ജേർണലിസമാണ് ആവും, അത് ശരിക്കും സാഹിത്യമാവില്ല. അത് ഒരാൾ മരിച്ചു എന്നല്ല. ഇപ്പോൾ മനോരമയിലേക്കുള്ള റിപ്പോർട്ട് കണ്ടിട്ടില്ലേ, അത് വളരെ അട്രോഷ്യസ് ആണ് അല്ലേ. പരീക്ഷ എഴുതാനായി പോയ മകൾ കണ്ടു നിൽക്കെ അച്ഛൻ്റെ തല പൊട്ടിത്തെറിച്ചു, ഇങ്ങനെയൊക്കെയാണ് വാർത്ത വരിക. അരിച്ച സോ ദാറ്റ് ഇത് വായിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ജനം എടുത്തെറിയപ്പെടുകയാണ്, ക്യൂരിയോസിറ്റി റേസ് ചെയ്യാണ്. സാഹിത്യത്തിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെല്ലാം അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് സാഹിത്യം രചിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സാഹിത്യത്തിൻ്റെ ട്രാൻസ്ലേഷന് കൂടുതൽ പൈസ കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സാഹിത്യകൃതികൾ കേരളത്തിൽ ഒരുപാട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഇഷ്ടം പോലെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നു. നോവലുകൾ പ്രധാനമായിട്ടും നിങ്ങൾക്കറിയാം, കൊയിലോയുടെയൊക്കെ നോവലുകൾ ഏതാണ്ട് അടുത്ത മാസം തന്നെ ഇവിടെ എത്തുന്ന ഒരവസ്ഥയുണ്ട്. വിദേശ നോവലുകൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇന്ന് മാർക്കറ്റുള്ളത് ട്രാൻസ്ലേഷൻ വർക്ക്സിന്. അങ്ങനെ DC യുടെയോ അല്ലെങ്കിൽ മാതൃഭൂമി ബുക്സിൻ്റെയോ അല്ലെങ്കിൽ ഗ്രീൻ ബുക്സിൻ്റെയോ സ്റ്റോളുകളിൽ ചെന്ന് അന്വേഷിച്ചാൽ മതി, ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന പുസ്തകങ്ങൾ ട്രാൻസ്ലേഷൻ ബുക്കുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ലേഷൻ ബുക്കുകൾ ഇത്രയധികം വിറ്റുപോകാൻ കാരണം ഇവിടെയുള്ള ആർക്കും ഒന്നും എഴുതാൻ അറിയില്ല എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെയാകാമല്ലോ. അതോ ഇവിടെ എഴുതുന്നത് നമ്മൾക്കാർക്കും വായിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയാകാമല്ലോ. വേറൊന്ന് പറയാം, വേറൊരു സാഹചര്യത്തിലും വേറൊരു സന്ദർഭത്തിലും എഴുതുന്ന കൃതികൾ നമുക്ക് കുറച്ചുകൂടെ നവീനവും റൊമാൻറ്റിക്കായിട്ട് തോന്നുന്നുണ്ട്. നമ്മളതിലേക്ക് ഇപ്പോൾ ഇറാനിയൻ പെൺകുട്ടിയുടെ കഥ ഇവിടെ ഇരുന്ന് നമുക്ക് വായിച്ച് തള്ളാം. പക്ഷേ തൊട്ടടുത്ത് നമ്മുടെ അയൽപക്കത്തുള്ള ഒരു പെൺകുട്ടിയുടെ കഥ നമുക്ക് അത്രയും സുഖം ഉണ്ടാവില്ല അല്ലേ. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? വേറൊന്നുകൂടെ പറഞ്ഞിട്ടുണ്ടോ? നിന്നെപ്പോലെ നിൻ്റെ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ. മേ ബി ദ വൺ ആൻഡ് ദ സെയിം പേഴ്സൺ. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ രണ്ട് വേരിയേഷൻ അതിനകത്ത് ഉണ്ടായിരിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. അപ്പം അയൽപക്കത്തുള്ള അല്ലെ അകലെയുള്ള ഒന്ന് അറിയാനായിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹം ആയിരിക്കാം ഒരു പക്ഷേ മലയാളം മറ്റ് കൃതികൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു താല്പര്യത്തിന് കാരണം. ഇനി നമ്മൾ അത് വിട്ടിട്ട് മറ്റ് ലേഖനങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട്. അത് പലപ്പോഴും ഫിഡലിറ്റി എന്ന് പറയുന്നൊരു സാധനമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എന്താണോ എഴുതിയത് അതിന് ന്യൂനത സംഭവിക്കാതെ പിന്നെ ലക്ഷ്യഭാഷയിലേക്ക് അല്ലെങ്കിൽ ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് മാറ്റുക എന്നുള്ളത്. ഇനി ഏറ്റവും അവസാനം വരുന്നതാണ് സയൻസിൻ്റെ ട്രാൻസ്ലേഷൻ. അവിടെയാണ് നമ്മൾ ടോപ്പിക്ക് തുടങ്ങുന്നത്. വെൻ യു ആർ ട്രാൻസ്ലേറ്റിംഗ് സയൻസ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൗ മെനി ഓഫ് യു റിയലി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് സോ? അതാണ് ചോദ്യം. നിങ്ങൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഇന്നലെ ഉച്ചയ്ക്കും എൻ്റെ കുട്ടികളോട് ചോദിച്ചൊരു കാര്യം, സയൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിക്കും. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, ഇച്ചിരി അഡേഷ്യസ് ആയിട്ട് തന്നെ പറയുന്നു, ബീയിങ് ഇൻസ്പെക്ട് ഓഫ് ബീയിങ് എ ലിറ്ററേച്ചർ ടീച്ചർ, യു ബീയിങ് എ ലിറ്ററേച്ചർ സ്റ്റുഡൻസ്, മോസ്റ്റ് ഓഫ് യു ഐ മെ ടെൽ യു ദാറ്റ് നമ്മളൊരു നോവൽ ട്രാൻസ്ലേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ സമൂഹത്തിന് പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുമോല്ല. നിങ്ങൾ ഒരു നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട എല്ലാ കവിതകളും ഇവിടെ എത്തിയില്ല എന്നിരിക്കട്ടെ, സ്റ്റിൽ നമ്മുടെ സമൂഹത്തിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാകുമോല്ല. എല്ലാ നോവലുകളും എല്ലാ കൃതികളും ഇവിടെ എത്തുന്നില്ല എന്നിരിക്കട്ടെ, വാട്ട് വി ആർ ഗോയിങ് ടു ലൂസ്? വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് നഷ്ടപ്പെടും. ഒരു അനുഭവത്തിൻ്റെ ഒരു തലം അല്ലെങ്കിൽ ഒരു അനുഭൂതി നഷ്ടപ്പെടും. കാരണം സാഹിത്യം അടിസ്ഥാനപരമായി ഒരു അനുഭൂതിയാണ്, ഒരു ആസ്വാദനമാണ്, അതൊരു വിനോദമാണ്. പക്ഷെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ഉദാഹരണമായിട്ട് ശാസ്ത്രം, ഇന്നത്തെ ശാസ്ത്രം നിങ്ങളിലെത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പലതും ഉണ്ടാകും. നിങ്ങൾ യാത്ര ചെയ്യുന്ന വണ്ടികളായാലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകളായാലും നിങ്ങൾ ചികിത്സ തേടിയെത്തുന്ന ഡോക്ടർമാരായാലും എല്ലായിടത്തും നിങ്ങളെ ചതിക്കുഴികൾ കീഴ്പ്പെടുത്താൻ ഒരുപാട് സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിതം തന്നെ ഒരുപാട് വികലമാകാൻ സാധ്യതയുണ്ട്. കാരണം ശാസ്ത്രജ്ഞാനം എന്ന് പറയുന്നത് നിങ്ങൾ എന്തൊക്കെ വിശ്വസിച്ചാലും എന്തൊക്കെ ചെയ്താലും അത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. എന്താണ് ശാസ്ത്രജ്ഞാനവും സാഹിത്യവുമായിട്ടുള്ള വ്യത്യാസം? ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം, സാധാരണ ഇടിയും മിന്നലുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും ഇടി കേൾക്കുമ്പോൾ ഞെട്ടി വിറയ്ക്കുന്നു, ഓടി അകത്ത് കയറും. ഇതാണ് യഥാർത്ഥത്തിൽ സാഹിത്യം എന്ന് പറയുന്നത്. കാരണം ഇടി നിങ്ങളെ പേടിപ്പിക്കുന്നു, നിങ്ങളെ ആകർഷിക്കുന്നു, നിങ്ങളത് കണ്ട് പേടിച്ച് അകത്തേക്ക് കയറിപ്പോകുന്നു. ദാറ്റ്സ് ഓൾ അബൌട്ട് ലിറ്ററേച്ചർ. പക്ഷേ ഓരോ ഇടിയും നിങ്ങൾ കേൾക്കുന്നത് അതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന മിന്നലിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ളതിൻ്റെ അടയാളമാണ്. യഥാർത്ഥത്തിൽ ഓരോ വിടിയും കേൾക്കുമ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുകയും ആനന്ദിക്കുകയാണ് വേണ്ടത്. അതാണ് സയൻസ്. സയൻസ് സംസാരിക്കുന്നത് മിന്നലിനെ കുറിച്ചാണ്. മിന്നലാണ് അപകടം ഉണ്ടാക്കുന്നത്. ഇടി നിങ്ങളുടെ ഡയഫ്രം പൊട്ടിയൊന്നും ആളുകൾ അങ്ങനെ മരിക്കാറില്ല, പക്ഷേ ഇടി ഇലക്ട്രോക്യൂഷനിലൂടെ ആളുകൾ മരിക്കാറുണ്ട്. ഐ തിങ്ക് യു ഗോട്ട് ദ ഡിഫറൻസ്, യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് വെൻ ഐ സേ ദ ഡിഫറൻസ് ബിറ്റ്വീൻ തണ്ടർ ആൻഡ് ലൈറ്റനിങ്. Science is talking about lightning. That's very important and very vital. അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും നമ്മൾ ലിറ്ററേച്ചർ പഠിക്കാൻ പോലും, ഇപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യമായാലും ഏത് സാഹചര്യമായാലും, അതാണ് റിച്ചർഡ് ഡോക്കിൻസിൻ്റെ ഒരു വരി, ഐ മേ റീകോൾ, സയൻസ് ഇസ് ദ പോയട്രി ഓഫ് റിയാലിറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. യാഥാർത്ഥ്യത്തിൻ്റെ കവിതയാണ് സയൻസ് എന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയാത്തൊരു കാര്യം. നിങ്ങളൊരു സമൂഹം, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിന് ശാസ്ത്രജ്ഞാനം നിഷേധിക്കുന്നത് ആക്ച്വലി ഒരു ക്രൈം തന്നെയാണ്. നമ്മളുടെ സമൂഹം പൊതുവിൽ സയൻസിനോട് വളരെ പ്രതിലോമകരമായിട്ടുള്ള നിലപാടെടുത്ത ഒരു സമൂഹം. യു ആർ വെരി അലർജിക് ടു സയൻസ്. യു ഗോ ടു, ഐ വിസിറ്റ് മെനി കോളേജസ്, സ്കൂൾസ്, ആൻഡ് ഐ മീറ്റ് മൈ ഓൺ സ്റ്റുഡൻസ്. ഐ സി അവർക്ക് സയൻസിനോടൊരു വലിയ അലർജിയാണ്. അവരെ സംബന്ധിച്ച് സയൻസ് എന്ന് പറയുന്നത് കീടനാശിനിയും ക്യാൻസറും ബോംബും വേറെ ഏതാണ്ടൊക്കെയാണ്. പക്ഷേ അവർ ഓരോ നിമിഷവും ഓരോ മിനിറ്റിലും സയൻസ് നൽകുന്ന ഫലങ്ങൾ അവർ നുകർന്നുകൊണ്ട് അതിൻ്റെ ജ്യൂസ് കുടിച്ചുകൊണ്ട് അവർ ജീവിക്കുകയാണ്. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യം ആവർത്തിക്കട്ടെ, വി ആർ ഈറ്റിംഗ് ദ ഫ്രൂട്ട്സ് ഓഫ് സയൻസ് ആൻഡ് കട്ടിംഗ് ദ റൂട്ട്സ് ഓഫ് സയൻസ് അറ്റ് ദ സെയിം ടൈം. അതിൻ്റെ ഫലങ്ങൾ, പഴങ്ങൾ നുകർന്നുകൊണ്ട് അതിൻ്റെ വേരിറക്കുന്ന ഒരു പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കിവിടെ ഉള്ളത്. ആ സമൂഹത്തിൽ ആണല്ലോ നമ്മളുടെ ഭാഷാ അധ്യാപകരും ഭാഷാ വിദ്യാർത്ഥികളും ഒക്കെ ഉള്ളത്. അവിടെയാണ് നിങ്ങൾ എന്തിന് സയൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുള്ള ചോദ്യം വരുന്നത്. ഞാൻ പറയുന്നത് ഇതാണ്, നിങ്ങൾ സയൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യണം, കാരണം നിങ്ങൾക്ക് മാത്രമേ അത് കഴിയൂ. ബേസിക്കലി ഐ ആം എ പേഴ്സൺ ഫ്രോം ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട്. ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാം, അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് ഒന്നും സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ തിങ്ക് അബൌട്ട് ദ 10th സ്റ്റാൻഡേർഡ് മാർച്ച് മാസം ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്താണ് സ്രഗ്ധരവൃത്തം എന്നറിയാൻ കഴിയുന്ന ഒരു കാലഘട്ടം. സക്കും ചുക്കും തമ്മിലുള്ള വ്യത്യാസം അറിയാം, കാൽക്കുലസും അറിയാം, ലോഗരിതവും അറിയാം, ട്രിഗ്നോമെട്രി അറിയാം, സെഡിമെൻ്ററി റോക്സ് അറിയാം, ടൈം സോൺ ഡിഫറൻസ് അറിയാം, HNO3 ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നറിയാം, ലെൻസുകളെക്കുറിച്ച്, കോൺവെക്സ് ലെൻസുകളെക്കുറിച്ചും കോൺകേവ് ലെൻസുകളെക്കുറിച്ചും സമഗ്രമായി 12 പേപ്പറുകൾ ഒരേ സമയം ഡീൽ ചെയ്യുന്ന ആ സമഗ്രമായിട്ടുള്ള ആ എപ്പിസ്റ്റമിക് ബ്രില്യൻസ് ഉണ്ടല്ലോ, സ്വപ്നം കണ്ടാൽ തിരിച്ചു പിടിക്കാൻ പറ്റുമോ? അവിടെ നിന്ന് നമ്മൾ എത്രയോ താഴോട്ട് താഴോട്ട്, വി ആർ നോയിങ് മോർ ആൻഡ് മോർ അബൌട്ട് ലെസ് ആൻഡ് ലെസ് തിങ്സ്. നമ്മളാണ് ഈ 10th ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ സ്കോർ ചെയ്തത്, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചത് നമ്മൾ തന്നെയാണ്. ഈ ലോഗരിതം ചെയ്തത്, ട്രിഗ്നോമെട്രി നമ്മൾ തന്നെ ചെയ്തതാണ്. നമ്മളിന്ന് എവിടെ നിൽക്കുന്നു? നമ്മൾ ആക്ച്വലി ഐ മേ ഡ്രോ ദ അനോളജി ഓഫ് ദ ഫസ്റ്റ് സെൽ. ഫോർ എക്സാമ്പിൾ, നമ്മളെന്താണ്? നമ്മളെന്ന് പറയുന്നത് ഒരു സൈഗോട്ടാണ്, ഒരു ഫസ്റ്റ് സെല്ലാണ്. ആ സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പേം ആൻഡ് ഒരു എഗ്ഗ്. 50% ജനറ്റിക് മെറ്റീരിയൽ ഇൻ ദ സ്പേം, 50% genetic material in the egg. They are united and make a zygote, a single cell. You are the single cell in the beginning. You were one cell. And you multiply into 2, 4, 8, 16, 32, 64, 126. Then ectoderm, endoderm, mesoderm, then bones, then brain, then heart. You become different. You become an embryo. the growth of embryo according to the gene program. Think about that. In the beginning it was one cell, all this. Now you take a cell from your liver, it has a quality, it normally produces bile for digestion, some other qualities also, insulin, it also produces a bit of insulin, but fundamentally it produces bile. and juices. But think about your skin cell. It cannot produce any bile or any juice. But this skin cell and the liver cell were one cell in the beginning, when it was a pluripotent cell. എല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു കോശത്തിൽ നിന്നാണ് ചിലത് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മളുടെ കോശങ്ങൾ പരിണമിക്കുന്നു. അതുകൊണ്ടാണ് കണ്ണിലെ ഒരു കോശങ്ങൾ പ്രകാശ സംവേദനത്തിൽ മാത്രമാണ് മികവ് കാണിക്കുന്നത്. അതിനെ ജ്യൂസുകൾ പ്രൊഡ്യൂസ് ചെയ്യാനോ പിത്തരസം പ്രൊഡ്യൂസ് ചെയ്യാനോ കഴിയുന്നില്ല. പക്ഷേ ഇതെല്ലാം വരുന്നത് ആദ്യത്തെ സെല്ലിൽ നിന്ന്. ആ സെല്ലിന് എല്ലാ കഴിവുകളും ഉണ്ടായിരുന്നു. അതാണ് സ്റ്റെം സെൽസിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നത്, സ്റ്റെം സെൽസ് റിസർച്ചിൻ്റെ കാര്യത്തിൽ പറയുന്നത്. ഏത് അവയവവുമായി തീരാൻ കഴിവുള്ള സെല്ലുകൾ, ആ സെല്ലുകളായിരുന്നു നമ്മൾ 10ാം ക്ലാസ്സിൽ. ഈ 14 സബ്ജക്റ്റും നിങ്ങളിന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. പലപ്പോഴും എന്താണ് ഇംഗ്ലീഷ് മെയിൻ എടുക്കുന്ന ആളുടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് കണക്കറിയില്ല, സയൻസ് അറിയില്ല, അതറിയില്ല, ഇതറിയില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഐ ഡോണ്ട് വാണ്ട് ടു. പക്ഷെ നമ്മളിതെല്ലാം ചെയ്തതാണ്. തങ്ങുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ പറയും, ഞാൻ നിങ്ങൾ ഇതെല്ലാം പഠിച്ചതാണ് സാർ, പക്ഷേ ഒന്നും നിൽക്കുന്നില്ല. I ask a question. I normally ask a question. For example, pneumono ultra silico volcanoconosis എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ. നിങ്ങളൊരു പക്ഷേ പഠിച്ചിട്ടുണ്ടാവും. ഇംഗ്ലീഷിൽ ഒരു 45 അക്ഷരം കണ്ട് ഒരു ന്യൂമോണോ അൾട്രോ മൈക്രോസ്കോപ്പിക് സിലിക്കോ വോൾക്കാനോക്കോനോസിസ്. സിലിക്കൺ, ഈ മണ്ണിലൊക്കെ വെച്ച് ശ്വാസകോശത്തിൽ അടിഞ്ഞു വരുന്നുണ്ടാകുന്ന ഒരു ചുമ പോലെ, അസ്വസ്ഥ പോലെയുള്ള ഒരു രോഗത്തിൻ്റെ പേരാണ് ന്യൂമോണോ അൾട്രാ microscopic silicovolcanoconosis, coniosis, that is the right word. നിങ്ങൾ ഒരാളോട് ചോദിക്കുക, നിങ്ങളുടെ HOD ഓഫ് ഇംഗ്ലീഷ് ചോദിക്കുകയാണ്, ടീച്ചറെ എന്താണ്, അല്ലെ സർ എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? അതിന് മുന്നേ നിങ്ങൾ HOD ചോദിക്കുന്നില്ല. നിങ്ങൾ ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ കിളക്കാൻ വരുന്ന ഒരാളുടെ, ഒരു തങ്കപ്പഞ്ചേട്ടൻ, വൺ മിസ്, സാർ എന്താ അതിൻ്റെ ഈ വാക്കിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ പറയും, വാക്ക് പറയും, ന്യൂമോണോ അൾട്രാ മൈക്രോസ്കോപ്പിക് സിലിക്കോ വോൾക്കാനോ കൊനിയോസിസ്. അങ്ങനെ നിങ്ങളൊരു നോട്ടം നോക്കും, ദയനീയമായൊരു നോട്ടം നോക്കും. എന്നിട്ട് ഒന്നുകൂടെ പറയാൻ പറയും, ഇനി എന്തായാലും തടഞ്ഞാലോ എന്ന് വെച്ച്. എന്നാലും അയാൾ പറയും, നമ്മൾ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് പറഞ്ഞത്, ഇനി ഒന്നുകൂടെ പറയാൻ നിർബന്ധിക്കരുതേ എന്ന് നമ്മൾ പറയും. അയാൾ കൈമറത്ത് പറയും, എൻ്റെ പൊന്നു കുഞ്ഞ്, ഞാൻ പള്ളിക്കൂടത്തിലൊന്നും പോയിട്ടില്ല, എന്നെ അങ്ങ് വിട്ടേരും എന്നല്ല പറയുള്ളൂ. നോർമലി അങ്ങനെ പറയുള്ളൂ. നിങ്ങളുടെ ഒരു മിനിറ്റ് പോലും ഇവിടെ നഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ വേറെ പലർക്കും ഇതേ ചോദ്യം ചോദിക്കും. അവരെല്ലാം തന്നെ അവരുടെ ഗ്രേഡ് ഓഫ് എഡ്യൂക്കേഷൻ അനുസരിച്ച് അവരൊഴിഞ്ഞു മാറുന്നു, അല്ലെങ്കിൽ തുറന്ന് സംഭവിക്കും. നിങ്ങൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നു, അപ്പോൾ ഇംഗ്ലീഷിൻ്റെ HOD ഇവിടെ അല്ല കേട്ടോ, വേറെ കോളേജ്, ജസ്റ്റ് ലൈക്ക്, അല്ലെ ഇംഗ്ലീഷിൻ്റെ HOD തന്നെ ഇരിക്കട്ടെ, അപ്പോൾ അല്ലെ പ്രിൻസിപ്പളോ ഓട്ടെ, പ്രിൻസിപ്പളെ വിട്ടെ, HOD ജസ്റ്റ് ഫോർ എ പേഴ്സൺ ഹു നോസ് ഇംഗ്ലീഷ്, അത്രേ ഉള്ളൂ. നമ്മൾ ഇതേ കാര്യം ചോദിക്കും, അന്നേരം അവർ പറയും ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മളൊന്നുകൂടെ പറയണം, കാര്യം ടീച്ചർ അല്ലെ സാറല്ലേ ചോദിക്കുന്നു. എന്നിട്ട് പുള്ളി കുറേ വാക്ക് എൻ്റെ നാക്കിൻ്റെ അറ്റത്ത്, വിരലിൻ്റെ തുമ്പത്ത്, കൈ കുടച്ചിൽ, എന്ത് ഒരുപാട് കാര്യങ്ങളെ കാണിക്കും, കുറേ ആക്ഷൻസൊക്കെ കാണിക്കും. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞ് ചോദിക്കും, ടീച്ചറെ വല്ലതും നടക്കുമോ? ഒരു അവസാനം പറയൂ, എനിക്കത് പഠിച്ചതാണ്, ഞാനങ്ങ് മറന്നുപോയി. ഇവിടെ ആദ്യം കണ്ട ഈ കിളയ്ക്കാൻ പോകുന്ന ആളും ഈ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ഈ HOD നമ്മളുടെ വ്യത്യാസം എന്താണ്? ആദ്യത്തെ ആൾ നിങ്ങളുടെ സമയം മെനക്കെടുത്തിയില്ല, രണ്ടാമത്തെ ആൾ ഈ കഥയെല്ലാം കാണിച്ച് നിങ്ങളുടെ സമയം മെനക്കെടുത്തി, നിങ്ങൾക്ക് കിട്ടിയത് രണ്ടും 0 ആണ്, വട്ടപ്പൂജ്യം. ഈ പഠിക്കുന്നതും മറക്കുന്നതും തമ്മിലുള്ള ബന്ധമാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊരു കാര്യം പഠിച്ചിട്ട് മറന്നാൽ നിങ്ങൾക്ക് നഷ്ടബോധമാണ് യഥാർത്ഥം. പഠിക്കുകയും ചെയ്തു, മറക്കുകയും ചെയ്തു. എന്നുവെച്ചാൽ മറക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരു ഉത്തരം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പറയും, ഒന്ന് മറിച്ചു നോക്കിയാൽ പെട്ടെന്ന് ഞങ്ങൾ അത് ക്യാച്ചപ്പ് ചെയ്തേക്കാം. അതൊരു എക്സ്ക്യൂസാണ്. പക്ഷെ അയാൾക്ക് വേണമെങ്കിൽ അത്രയും സമയം കൊടുക്കുകയും അയാളും ചിലപ്പോൾ ഇത് പഠിച്ചെന്നിരിക്കും. പഠിച്ചിട്ട് മറക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വലിയൊരു ട്രാജഡി തന്നെയാണ്. അത് പലരും മനസ്സിലാക്കാറില്ല. ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് ബുക്കൊക്കെ എടുത്ത് ഒറ്റ എറിയാണ്, ജസ്റ്റ് ത്രോയിങ് അവേ. ഓഹ്, കെമിസ്ട്രി നമ്മൾ പിള്ളേരെ കാണുന്നതുകൊണ്ട് ഞാൻ പറയാണ്, അതായത് നിങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം നിങ്ങൾ വലിച്ചെറിയാണ്. അല്ലെ നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, പലപ്പോഴും ഇഷ്ടാനിഷ്ടങ്ങളാണ്. എന്തായാലും ഈ ലിറ്ററേച്ചറിൻ്റെ ഒരു ഗുണമുള്ളത്, ഞാൻ എൻ്റെ കുട്ടികളോടൊക്കെ പറയാറുണ്ട്, ലിറ്ററേച്ചർ ബേസിക്കലി ഒരു അലസതയുടെ അല്ലെങ്കിൽ ഒരു ഒളിച്ചോട്ടത്തിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ട്. ഞാനൊക്കെ അങ്ങനെയാണ് സത്യത്തിൽ ചെയ്തത്. എനിക്ക് തുറന്നാൽ സമ്മതിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും പിന്നെ പഠിക്കാൻ വയ്യ. അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ ആ ദുർബല നിമിഷത്തിൽ അല്ലേ, ഈ ദുർബല നിമിഷം ഈ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് വെച്ച് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. ഞാൻ ആ ജപ്പാനീസ് റൈറ്ററിൻ്റെ കാര്യം പറഞ്ഞോണം തന്നെ, ഒരാൾ മലയാളം പഠിച്ചിട്ട് വന്ന് മലയാളം നോവലുകൾ വായിക്കുകയാണെന്നിരിക്കട്ടെ, ഒരു 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 അമേരിക്കക്കാരൻ അയാൾ വായിക്കുകയാണ്. അന്ന് സുനിത വീട്ടിൽ പോവുകയായിരുന്നു. വീട്ടിലെത്തിയതിന് ശേഷം അവളുടെ അച്ഛനോട് ഉണ്ടായിരുന്നു. അച്ഛൻ പുറത്തു പോയി, അമ്മ പുറത്തു പോയി, അപ്പോഴാണ് അയാൾ വന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ കഴിഞ്ഞ് എഴുതിയാണ് ആ ദുർബല നിമിഷത്തിൽ അവൾക്കെല്ലാം നഷ്ടപ്പെട്ടു. ഇത് വായിച്ച് മനസ്സിലാക്കുന്ന ഒരു അമേരിക്കക്കാരൻ വിചാരിക്കും അവളുടെ വീട്ടിൽ അഗ്നിബാധ ഉണ്ടായിരിക്കും, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും അവളെ പിടിച്ച് കണ്ടിലിട്ടോ എന്താണ് എന്നൊരു ഒരു ബോധമില്ല. കാരണം അയാളുടെ ഒരു കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് ഈ ദുർബല നിമിഷം എന്ന് പറഞ്ഞൊരു നിമിഷം മലയാള നോവലുകളിൽ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. കാര്യം അത് മലയാള സമൂഹത്തിൽ നിന്നാണ് ഈ ദുർബല നിമിഷങ്ങൾ വരുന്നത്. അതുപോലെ എല്ലാം നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നും പൊതുവിൽ ലോകം കൽപ്പിക്കുന്ന വിലയും തമ്മിൽ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ പറയും വീട് മുഴുവൻ കത്തിപ്പോയെന്നിരിക്കട്ടെ, വീടും കത്തിപ്പോയി, കാറും കത്തിപ്പോയി, എല്ലാം കത്തിപ്പോയി. അപ്പോൾ നമ്മൾ മലയാളത്തിൽ എഴുതും അവൾക്ക് പലതും നഷ്ടപ്പെട്ടെങ്കിലും അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതൊന്നും നഷ്ടപ്പെട്ടില്ല എന്ന് എഴുതും. അവർ നേരെ തിരിച്ചായിരിക്കും മനസ്സിലായില്ലേ. അവർക്ക് ഈ സാധനങ്ങളെല്ലാം നഷ്ടപ്പെടുമ്പോഴായിരിക്കും അവർ മനസ്സിലാക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ താല്പര്യം, സയൻസിലുള്ള താല്പര്യം. നിങ്ങൾ ആദ്യമേ പറയാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് സയൻസിലൊന്നും താല്പര്യമില്ല, സയൻസ് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ സയൻസിൽ പോയാൽ. സയൻസിൽ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നിങ്ങൾക്ക് സയൻസിൽ താല്പര്യമില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? യു വിൽ ബി ചീറ്റഡ് ആൻഡ് യു വിൽ ബി ഫൂൾഡ് എവറി ടൈം. അതിനകത്ത് യാതൊരു സംശയമില്ല. നമ്മുടെ കേരള സമൂഹത്തിൽ തന്നെ യഥാർത്ഥത്തിൽ ഈ തരത്തിലുള്ള എല്ലാ ചപല ചിന്തകളും വികല ചിന്തകളും അന്ധവിശ്വാസങ്ങളും മതപരതയൊക്കെ ഇങ്ങനെ പത്തി വിരിച്ചാടുന്നതിൻ്റെ പ്രധാന കാര്യം നമ്മളെ സയൻസ് ടെമ്പർ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണെന്ന്. സയൻസ് ടെമ്പർ എന്ന് പറയുന്നത് സയൻറ്റിഫിക് നോളജ് അല്ല കേട്ടോ. സയൻറ്റിഫിക് നോളജ് എന്ന് പറയുന്നത് ഇപ്പോൾ തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ ചാലക്കമ്പോളത്തിൽ ചെറിയ തേങ്ങ കിട്ടാത്ത അവസ്ഥയാണ്. അവർ ഈ ശാസ്ത്രജ്ഞന്മാരെല്ലാം കൊണ്ടുവന്ന് ഇതാണ് അടിച്ചിട്ടാണ് ഇത് മേലോട്ട് വിടുന്നത്. ശാസ്ത്രജ്ഞനാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചന്തയിൽ പോയി മീൻ വാങ്ങിക്കുന്ന പോലെയുള്ളൂ. കൂടുതൽ മീൻ വാങ്ങിക്കും, കൂടുതൽ നോളജ്. മീൻ പിടിക്കാൻ പഠിക്കുക, അതാണ് സയൻറ്റിഫിക് ടെമ്പർ. സയൻറ്റിഫിക് ടെമ്പർ ഇല്ലാത്ത ഒരാൾ സയൻസ് തർജ്ജമ ചെയ്യാൻ പോകരുത്. അതൊരു റിക്വസ്റ്റാണ്. അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുന്ന മറ്റേതൊരു വിഷയം പോലെ നിങ്ങൾ കാണരുത്. ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു ഹാവ് എ പാഷൻ ഫോർ ഇറ്റ്. ആ പാഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾ പറയരുത്. കാരണം നിങ്ങൾ അതിലൂടെ വന്നതാണ്, നിങ്ങൾ സ്വയം കുത്തി അണച്ചു എന്നാണ് ഞാൻ പറയുക. യു സിംപ്ലി ഡിസ്ട്രോയിഡ് യുവർ സെൽഫ്. വേറെ ഒരു സുഖപ്രദമായിട്ടുള്ള ഒരു തണലിലേക്ക് മാറി നിൽക്കാനായി നമ്മൾക്കുള്ള പല ആ പ്ലൂറിപൊട്ടൻറ്റ് എബിലിറ്റീസ് നിങ്ങൾ നശിപ്പിച്ചിട്ട് ലിറ്ററേച്ചർ മാത്രമേ പഠിക്കാൻ കഴിയൂ എന്നുള്ള അവസ്ഥയിലേക്ക് വന്നാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സയൻസോ ഗൗരവമായിട്ടുള്ള വർക്ക്സോ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഈ സമൂഹത്തിന് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. അതാണ് അതിൻ്റെ പ്രശ്നം. എന്തുകൊണ്ടാണ് മലയാളത്തിൽ ക്ലാസിക്കായിട്ടുള്ള ഉന്നത നിലവാരത്തിലുള്ള സയൻസ് തർജ്ജമകളില്ലാതെ പോയത് എന്നുള്ളതിൻ്റെ കാരണം സയൻസ് കൈകാര്യം ചെയ്യുന്നവർക്ക് തർജ്ജമ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ബേസിക്കലി. കാരണം അവർക്ക് ലാംഗ്വേജ് ഉണ്ടാവണമെന്നില്ല, അവർക്കൊരു ഫ്ലെയർ ഫോർ ട്രാൻസ്ലേഷൻ ഉണ്ടാവണമെന്നില്ല, അവർക്ക് ഭാഷ സംവിധാനം ചെയ്യണമെന്നുള്ള ഒരു റൈറ്റിംഗ് സ്കിൽസ് ഉണ്ടാവണമെന്നില്ല. ഒരു നല്ലൊരു ശാസ്ത്രജ്ഞനായിരിക്കാം, നല്ലൊരു ഡോക്ടർ ആയിരിക്കാം, ന്യൂറോളജിസ്റ്റ് ആയിരിക്കാം, ഒക്കെ ആയിരിക്കാം. പക്ഷേ എഴുത്തിൻ്റെ മേഖലയിൽ രണ്ട് ഭാഷകളെ തമ്മിൽ ഒപ്പിച്ചു വെക്കുന്ന കാര്യത്തിൽ അവരൊരു വലിയ വിജയമായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മളുടെ കാര്യത്തിൽ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ കയ്യിൽ ഭാഷയുണ്ട് എന്നാണ് സങ്കല്പം. ഇറ്റ് ഈസ് സപ്പോസ്ഡ്. നമുക്ക് എഴുതാനൊരു താല്പര്യമുണ്ട്, അങ്ങനെയാണ് സങ്കല്പം. ഇനി നമുക്ക് വേണ്ടുന്നത് സയൻസിലുള്ള ഒരു അഭിരുചിയാണ്. അത് നമുക്കുണ്ടായിരുന്നു. എല്ലാവർക്കും ഒന്നും ഇല്ലാന്നിരിക്കത്തില്ല. നമ്മൾ പഠിക്കുമ്പോൾ കുറേ പേർക്കൊക്കെ സയൻസിൽ താല്പര്യം ഉണ്ടാവും. യു സിംപ്ലി ഹാവ് ടു റീഡിസ്കവർ ദാറ്റ്. റീഡിസ്കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സയൻസിലെ വലിയ ക്ലാസിക്കൽ, നിങ്ങൾ വലിയ സേവനമായിരിക്കും ചെയ്യുന്നത്. നിങ്ങൾ കൊയിലോയുടെ ഒരു നോവലോ ഒരു ലാറ്റിൻ അമേരിക്കൻ നോവലോ മലയാളത്തിൽ തർജ്ജമ ചെയ്ത് ആയിരക്കണക്കിന് ആളുകൾ വായിക്കുന്ന അവരെ ഒരു ഒരു ഭ്രമാത്മക ലോകത്തേക്കോ ഒരു സ്വപ്ന ലോകത്തിലേക്കോ കുറേ നേരം കൊണ്ടുപോയി ആനന്ദവും അനുഭൂതിയും കൊടുക്കുന്നതിനേക്കാൾ എത്രയോ വലിയ ഉപകാരമായിരിക്കും നിങ്ങൾ യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ മൊഴിമുത്തുകൾ മലയാളികൾക്ക് എത്തിക്കുന്നത് അല്ലേ. കഥകളേക്കാൾ ഉപരിയായി അന്ധത മാറ്റി എന്നൊരു കഥയുണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. തുപ്പലിൽ മണ്ണ് കുഴച്ച് കണ്ണിൽ പെരുത്തിയിട്ട് കണ്ണ് തുറന്ന് നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ കണ്ടു എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമില്ല. ജസ്റ്റ് നീഡ് എ പെൻസിൽ ആൻഡ് എ പേപ്പർ ഓർ എ പെൻ ടു ഡു ദാറ്റ്. എനി ഡാഷ് ക്യാൻ ഡു ഇറ്റ്. ഒരു കഥയുണ്ടാക്കാൻ. പക്ഷെ ഒരു അന്ധതയ്ക്ക് വേണ്ടി ഒരു മരുന്ന് കണ്ടുപിടിച്ചാൽ അവിടെ കഥകളുടെ ആവശ്യമില്ല എന്ന് മാത്രമല്ല, പിന്നെ വരാനിരിക്കുന്ന തലമുറകൾക്ക് മുഴുവൻ അതിൻ്റെ പ്രയോജനം കിട്ടും. അന്ധതയിൽ നിന്ന് പ്രകാശമുള്ള ഒരു തലമുറയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് സയൻസിനെ സാധിക്കും. നമുക്ക് കഥകൾ എഴുതാൻ കഴിയും. ഒറ്റപ്പോ ഒരാൾ വന്നു, ഒരാൾ കല്ല് തൊട്ടു, അത് കല്ല് പാമ്പായി, ഒരാൾ സമുദ്രത്തിൻ്റെ മേളിൽ കൂടെ നടന്നു എന്നൊരു കഥ എഴുതാൻ എളുപ്പമാണ്. പക്ഷെ സമുദ്രത്തിൻ്റെ മേളിൽ കൂടെ നടക്കാനുള്ള ഒരു വിദ്യ കണ്ടുപിടിച്ചാലോ, ആ വിദ്യ എവിടെയെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് നമ്മളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ജോലി ചെയ്താലോ വലിയൊരു സേവനമായിരിക്കും. ഞാൻ ഏറ്റവും അധികം വിലമതിക്കുന്ന രണ്ട് കത്തുകൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് രണ്ട് പോസ്റ്റ് കാർഡുകളാണ്. ആ പോസ്റ്റ് കാർഡുകൾ എനിക്ക് കിട്ടിയത് 2012 രവിചന്ദ്രൻ സി, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സുവോളജി, യൂണിവേഴ്സിറ്റി കോളേജ് ട്രിവാൻഡ്രം എന്നുള്ള രണ്ട് കത്തുകൾ. അവർ എഴുതിയവർ രണ്ടുപേരും ഞാൻ നിങ്ങൾ രണ്ട് പുസ്തകം കണ്ടിട്ടുണ്ടാവും. ഞാൻ ഈ പുസ്തകം, ഇത് റിച്ചർഡ് ഡോക്കിൻസിൻ്റെ ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ പേര് ദ ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ എർത്ത് എന്നാണ്. പക്ഷെ കാണാൻ കഴിയുമായിരിക്കും. കംപ്ലീറ്റ് എവിഡൻസ് ഫോർ ഇവല്യൂഷൻ. പക്ക ബയോളജിയാണ്. എംബ്രിയോളജി ഉണ്ട്, മോളിക്കുലർ ബയോളജി ഉണ്ട്, എല്ലാ സാധനമുണ്ട്. ഇത് 2012 DC ബുക്സ് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ്. ഇത് കഴിഞ്ഞ വർഷം, അല്ല ഈ വർഷം തന്നെയാണ് ഇറങ്ങിയത്. ഞാൻ വർക്ക് തുടങ്ങിയിട്ട് കുറേ നാളായി. ദ ടെൽ ടെയിൽ ബ്രെയിൻ എന്ന് പറയുന്ന ന്യൂറോ സയൻസിലെ ഒരു മോഡേൺ ക്ലാസിക് എന്ന് പറയാവുന്ന പുസ്തകം ഡോക്ടർ വിളയന്നൂർ എസ് രാമചന്ദ്രൻ, ഒരു ഇന്ത്യൻ റൈറ്ററാണ്. ഇന്ത്യൻ ബോൺ ഇംഗ്ലീഷ് അമേരിക്കൻ റൈറ്ററാണ്. ഇത് ന്യൂറോളജിയിലെ ഒരുപക്ഷെ മാർക്കോപോളോ ഓഫ് ന്യൂറോ സയൻസ് എന്നാണ് വിളയന്നൂർ രാമചന്ദ്രനെ ഇതെഴുതിയ റിച്ചർഡ് ഡോക്കിൻസ് വിശേഷിപ്പിക്കുന്നത്. അത്രയ്ക്ക് വലിയ മുന്നേറ്റങ്ങൾ നാഡീ ശാസ്ത്രത്തിൽ നടത്തിയിട്ടുള്ള, ബ്രെയിൻ സയൻസിൽ നടത്തിയിട്ടുള്ള ആളാണ് വിളയന്നൂർ രാമചന്ദ്രൻ. ഞാനിത് 2012 ചെയ്തത്, ഇത് 2016 ചെയ്തത്. ഞാൻ ആക്ച്വലി കൺസിഡർ ഇറ്റ് ആസ് ഭയങ്കര ടയസം ജോബ് തന്നെയായിരുന്നു. ഞാൻ കോളേജിൽ പോയിക്കൊണ്ട് തന്നെ 3 മണിക്കൂർ രാവിലെ യാത്ര, വൈകുന്നേരം 3 മണിക്കൂർ യാത്ര. ട്രെയിനിങ് ആണ്, ഞാൻ വെൽ ട്രെയിൻഡ് ആണ്. വീട്ടിൽ വരുമ്പോൾ 7 മണിയാവും, രാവിലെ ഇറങ്ങുമ്പോൾ 5:30 ഇറങ്ങും. ഇടയ്ക്ക് സമയം കിട്ടും. നിങ്ങൾക്കറിയാം, 3 അവർ മിനിമം 3 അവർ ഒരു ദിവസം ഉണ്ടാവും. പിന്നെ ട്യൂട്ടോറിയൽ എല്ലാം ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ഒരു ദിവസം പോലും ലീവ് എടുക്കാതാണ് ഇത് ചെയ്തത്. നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ 2 പുസ്തകമേ എഴുതിയിട്ടുള്ളൂ. ഞാൻ ഇതിൻ്റെ കൂടെ വേറെയും 12 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. നല്ല ഇത്രയൊക്കെ വലുപ്പം ഉണ്ടാവും, 500, 550, 600 പേജൊക്കെയുള്ള പുസ്തകം. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? രണ്ട് വലിയ അമാനുഷികമായ, അസാധ്യമായ ഒന്നുമില്ല. എന്താ ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ഐ ടോൾഡ് യു ദാറ്റ് when you are doing something you feel that you are doing it, you cannot do much. നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്യുന്നു എന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനാവില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്യുന്നു, ഡു എന്നുള്ളതിനേക്കാൾ എൻജോയ് എന്നുള്ള ഒരു ബോധമാണുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്നത് നിങ്ങൾ അറിയുകയില്ല. ഒരു ബാറ്റ്സ്മാൻ ഇപ്പോൾ 1 റൺ എടുക്കുന്നു, 2 റൺ, എന്നും സിംഗിൾ എടുക്കുന്നു, അയാളിങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുന്നു. സച്ചിൻ എങ്ങനെയാണ് 100 സെഞ്ച്വറി, ഫസ്റ്റ് ക്ലാസ് സെഞ്ച്വറി ടെസ്റ്റിലും വൺഡേയിലൂടെ സ്കോർ ചെയ്തെന്ന് ആലോചിച്ച് നോക്കും. ദിവസവും ഇത് തന്നെയല്ലേ, കൈക്കൂടി അങ്ങോട്ട് തിരിക്കുന്നു, അങ്ങോട്ട് കട്ട് ചെയ്യുന്നു, ഇങ്ങോട്ട് ഇത് ചെയ്യുന്നു. ഓരോ ബോളും ഓരോ ദിവസവും ഓരോ മിനിറ്റും ഓരോ സാധ്യതയായിട്ട് കാണുന്ന ഒരു സ്വയം നവീകരിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ്. ഞാൻ ആ ട്രാൻസ്ലേഷൻ നിർത്തിയത് മറ്റൊന്നുകൊണ്ടല്ല, ഞാൻ സ്വന്തമായിട്ട് എനിക്ക് പുസ്തകങ്ങൾ എഴുതാൻ സമയം കിട്ടാതെ വരും. ഈ സ്വന്തമായ കുറേ കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ നിർത്തിയതാണ്. അല്ലെങ്കിൽ ഇപ്രാവശ്യം ഞാൻ വേറൊരു പുസ്തകം ചെയ്യാനിരുന്നത് ഒരു ദ എംപറർ ഓഫ് ഓൾ മാലഡീസ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ റൈറ്റർ, ക്യാൻസറിനെ കുറിച്ചുള്ളൊരു ബെസ്റ്റ് പുസ്തകമാണ്. അത് DC ഇറക്കുന്നുണ്ട്. ക്യാൻസറിനെ കുറിച്ച് എന്തൊക്കെയാണ് ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? ലക്ഷ്മിത്തരവും മുള്ളാത്തയും ഒക്കെ തിന്ന് ഒരുമാതിരി പണ്ടാറമടങ്ങിയ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമൂഹത്തിലേക്ക് ഇത്തരത്തിലുള്ള അറിവിൻ്റെ തേൻതുള്ളികൾ എത്തിക്കുക എന്നുള്ള ഒരു ചരിത്ര ദൗത്യം. ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു പരിപാടി പറഞ്ഞപ്പോൾ ഞാനത് ഏറ്റെടുത്തതും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊരു തുടർച്ച എന്നുള്ളതിൽ ഇതിപ്പോൾ 600-700 പേജുള്ള ഒരു പുസ്തകം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഫോർ 1 hour, മേ ബി ഹാഫ് ആൻ അവർ, ഈ ഹാഫ് ആൻ അവർ നിങ്ങൾ കാണുന്ന സീരിയലുകളിൽ ഒരെണ്ണം കുറയ്ക്കുക. ജസ്റ്റ് റെഡ്യൂസ് ദ നമ്പർ ഓഫ് സീരിയൽസ് യു വാച്ച്. ഓറെ നിങ്ങൾ കാണുന്ന സിനിമകളിൽ ഒരെണ്ണം ഒരാഴ്ച കുറച്ചാൽ തന്നെ നിങ്ങൾ ഇതേ കണക്കൊരു ബുക്കുമായിട്ട് 6 മാസം കഴിഞ്ഞ് പൊങ്ങി വരും. യു വിൽ യെസ് ഒരു സിനിമ കുറച്ചാൽ മതി. അത് മലയാള സിനിമയാണെങ്കിൽ അത്രയും സുഖം. സിനിമ കാണരുതെന്നല്ല, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സിനിമ കണ്ട് ബോധം കെട്ട് വീണിട്ടുള്ളവരാണ്. എന്ന് വെച്ചാൽ ഒരു ദിവസം 3-4 സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് ബോധം കെടുമല്ലോ. ഒരു ജീവിതത്തിൻ്റെ സുഖങ്ങളോ വിനോദങ്ങളോ ഒന്നും മാറ്റിവെച്ചുകൊണ്ട് ചെയ്യണമെന്നോ അല്ല ഞാൻ പറഞ്ഞു. ഞാനങ്ങനെ മാറ്റിവെക്കുന്ന ആളേ അല്ല. ജീവിതത്തിൽ പരമാവധി സന്തോഷം ഹാപ്പിനെസ്, നോട്ട് പ്ലഷർ. പ്ലഷറും ഹാപ്പിനെസ്സും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സുഖമല്ല സന്തോഷം എന്ന് പറയുന്നത്. ചിലർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. സുഖസൗകര്യങ്ങളെല്ലാം ഉള്ളപ്പോഴും നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് സന്തോഷമില്ല. യു ഹാവ് ടു പ്രൊഡ്യൂസ് മോർ ആൻഡ് മോർ ഹാപ്പിനെസ്. അറ്റ് വാട്ട് കോസ്റ്റ്? എന്തിൻ്റെ ചെലവിൽ? നിങ്ങൾ സന്തോഷം ഉണ്ടാക്കുമ്പോൾ അത് അന്യന് ദോഷമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ചെക്ക്. നമ്മളെപ്പോഴും സന്തോഷിക്കുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. യു ഡിസ്ട്രോയ് യുവർ സെൽഫ് സംടൈംസ്. ഫോർ എക്സാമ്പിൾ, യു ഡ്രിങ്ക്, യു ഡിസ്ട്രോയ് യുവർ സെൽഫ്. യു സ്മോക്ക്, യു ഡിസ്ട്രോയ് യുവർ സെൽഫ്. യു മേക്ക് എ ജോക്ക് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് അനദർ പേഴ്സൺ. യു ഡിസ്ട്രോയ് യുവർ റെപ്യൂട്ടേഷൻ of being a sensible person, but you are getting happiness and pleasure. നിങ്ങൾ എപ്പോഴും സന്തോഷം ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ ഏറ്റവും കുറച്ച് മാത്രം നശിപ്പിക്കുക എന്നുള്ളതാണ്. Destroy you as less as possible and hurt others as less as possible. മറ്റുള്ളവരെ ഏറ്റവും കുറച്ച് നോവിച്ച് നിങ്ങളെ ഏറ്റവും കുറച്ച് നശിപ്പിച്ച് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുക. അതാണ് സയൻസിൻ്റെ മാർഗം എന്ന് പറയുന്നത്. അല്ലാതെ സ്വയം നശിപ്പിച്ചുകൊണ്ടുണ്ടാക്കുന്ന സന്തോഷങ്ങളും മറ്റുള്ളവരെ നോവിച്ചുകൊണ്ടുണ്ടാക്കുന്ന സന്തോഷങ്ങളും സാധുവായ സന്തോഷമല്ല. അത് നിങ്ങളെ കൂടുതൽ ദുഃഖിപ്പിക്കുകയുള്ളൂ. അപ്പം എന്തിനോടെങ്കിലും പുറംതിരിഞ്ഞ് നിൽക്കണമെന്നോ ആനന്ദങ്ങളോടോ വിനോദങ്ങളോടോ മാറി നിൽക്കണമെന്നോ ഞാൻ പറയുന്നില്ല. ഞാനങ്ങനെ ചെയ്യുന്ന ആളല്ല, ചെയ്തിട്ടുള്ള ആളല്ല, ചെയ്യാൻ പോകുന്നുമില്ല. സമഗ്രമായി തന്നെ ജീവിതം ആസ്വദിക്കാം. പക്ഷേ വൺ തിങ്, ഞാൻ ഇതിനകത്ത് 3-4 വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് ഈ ഒരു ബുക്കൊക്കെ ഇങ്ങനെ ഒരു ഉദാഹരണ നിങ്ങൾക്ക് പറയും. ഫോർ എക്സാമ്പിൾ, ഇവല്യൂഷനെ കുറിച്ചൊരു ബുക്ക് വരും. ഇവല്യൂഷന് പല ബുക്കുകളും നിങ്ങൾക്ക് സാധാരണ ഇതിലൊരു കഥയോ കവിതയോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല. ഇവല്യൂഷനിൽ ചില ഫ്രൈസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ ഒരു ഫ്രൈസ് ഞാൻ ഈ ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് വന്നത് ആദ്യം തന്നെ ഇതിൻ്റെ പേര് തന്നെയായിരുന്നു. ഇതിൻ്റെ പേര് ദ ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ എർത്ത് എന്നായിരുന്നു. നിങ്ങളിങ്ങനെ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തു? The greatest show on earth. രണ്ട് മാസം എടുത്തു ഇതിൻ്റെ ഒരു പേര് കണ്ടുപിടിക്കാൻ. ഞാൻ പലരോടും ചോദിച്ചു, പലരും പറഞ്ഞു. പക്ഷെ അവസാനം ഞാൻ തിരിച്ചെത്തിയത് ഞാൻ ആദ്യം കണ്ട പേരിലായിരുന്നു. DC ബുക്സിൻ്റെ എഡിറ്ററായിരുന്നല്ലോ, അന്ന് പബ്ലിക്കേഷൻ മാനേജറായിട്ടുള്ള ഈ ബുക്കിൻ്റെ ശ്രീകുമാർ ഒരു ചെറിയ മാറ്റം നിർദ്ദേശിച്ചിട്ടുണ്ട്. ചെറിയൊരു മാറ്റം. ഇതിൻ്റെ പേരിട്ടിരിക്കുന്നത് ഭൂമിയിലെ ഏറ്റവും മഹത്തായ ദൃശ്യവിസ്മയം എന്നാണ്. എന്താണ് ഭൂമിയിലെ ഏറ്റവും മഹത്തായ ദൃശ്യവിസ്മയം? ജൈവ പരിണാമം. ഒരു ഏകകോശ ജീവിയിൽ നിന്ന്, ഒരു ഏകകോശത്തിൽ നിന്ന് നിങ്ങളുണ്ടായി എങ്ങനെയാണോ, അതുപോലെ ഒരു ഏകകോശ ജീവിയിൽ നിന്ന് ബാക്ടീരിയകളും ടെട്രോപോഡുകളും പക്ഷികളും ഉരകങ്ങളും മാമൽസും പ്രൈമേറ്റുകളും മനുഷ്യരൊക്കെ ഉണ്ടാകുന്ന കോടിക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിന്ന ആ ഒരു കാഴ്ചയുണ്ടല്ലോ. ദാറ്റ്സ് എ സ്പെക്ടക്കിൾ. The biggest and the greatest spectacle in the world. അതിനെ കൊടുത്ത പേരാണ് ഭൂമിയിലെ ഏറ്റവും മഹത്തായ ദൃശ്യവിസ്മയം. പേര് തൊട്ട് തുടങ്ങുന്നു പ്രശ്നം. സയൻസ് ബുക്കുകൾ നിങ്ങൾ റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ലാംഗ്വേജ് വായിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് വായിക്കണം. ഞാൻ ഇന്നൊരു ലിറ്ററേച്ചർ അധ്യാപനം ഇവിടെ കണ്ടു. ഇതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അല്ല ഹി വാസ് ടെലിംഗ് മീ ദാറ്റ് അദ്ദേഹം ഡോക്കിൻസിനെ വായിച്ചിട്ടുള്ള ആളാണ്. സന്തോഷ് സുരേഷ് ഇവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു അദ്ദേഹം. യെസ് നിങ്ങൾ ഡോക്കിൻസിൻ്റെ ലാംഗ്വേജ് ഒന്ന് വായിക്കണം. ഒരു പക്ഷേ നിങ്ങളൊരു ഇംഗ്ലീഷ് നോവലിസ്റ്റിൽ അല്ലെങ്കിൽ ഒരു കവിയിൽ കാണാൻ കഴിയാത്ത ചാരുതയും കമനീയതയുമുള്ള ഭാഷയാണ് ഡോക്കിൻസിൻ്റെ. ഇത്ര നന്നായിട്ട് സയൻസ്, പോപ്പുലർ സയൻസ് എഴുതുന്ന ഒരു ശാസ്ത്രജ്ഞനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒറ്റ വാക്കിലേതോ സയൻസ് ഈസ് ദ പോയട്രി ഓഫ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം, അതൊരു കവിത തന്നെയല്ലേ? അതിന് ഓരോ വരികളിലേക്കും അദ്ദേഹം പോകുന്ന രീതി, ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് പോകുന്ന രീതി, ഇത് സയൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും സയൻസിലെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. ഉദാഹരണം, ഞാൻ ഈ നാച്ചുറൽ ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ എന്നുള്ള സാധനം ഇതിനകത്ത് ഞാൻ തർജ്ജമ ചെയ്തിട്ടുള്ളത് പ്രകൃതി നിർദ്ധാരണം എന്നാണ്. ഞാൻ പ്രകൃതി നിർദ്ധാരണം എന്ന് തർജ്ജമ ചെയ്യാൻ കാരണം, എനിക്ക് മുന്നേ ഇത് തർജ്ജമ ചെയ്തിട്ടുള്ള ആൾക്കാർ, ഇതേ വിഷയം തർജ്ജമ ചെയ്ത ആൾക്കാർ ഇതേ വാക്കാണ് ഉപയോഗിച്ചത്. സോ I thought I was committing a sin or a mistake by just following what others were doing. അത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. കാര്യം പ്രകൃതി നിർദ്ധാരണം എന്ന് പറയുമ്പോൾ പ്രകൃതി വന്ന് എന്തോ നിർദ്ധരിക്കുന്നു, പ്രകൃതി എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാൾ എന്തോ തിരഞ്ഞെടുക്കുന്നു എന്നുള്ള ഒരർത്ഥം വരികയാണ്. നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി സെലക്ഷൻ, നിർദ്ധാരണം. ബട്ട് ദർ ഇസ് നോ നേച്ചർ ഓർ സെലക്ഷൻ ഇൻ നാച്ചുറൽ സെലക്ഷൻ ആസ് സച്ച്. ഈ പ്രകൃതി നിർദ്ധാരണത്തിൽ പ്രകൃതിയും ഇല്ല, സെലക്ഷനും ഇല്ല. ഇത് പ്രകൃതി നിർദ്ധാരണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് റാൻഡം മ്യൂട്ടേഷൻ ആൻഡ് നോൺ റാൻഡം സെലക്ഷൻ എന്നാണ്. റാൻഡം എന്ന് പറഞ്ഞാൽ അനിയതമായ, നോൺ റാൻഡം എന്ന് പറഞ്ഞാൽ നിയതമായ. ഇത് മനസ്സിലാക്കാതെ നമ്മളിത് ട്രാൻസ്ലേറ്റ് ചെയ്ത് യാതൊരു കാര്യമില്ല. ഇത് മൊത്തം ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ദ്വാരമിട്ട ഒരു ബലൂൺ വീർപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെയായിരിക്കും. ഞാനൊരു സിമ്പിൾ ഉദാഹരണം, നിങ്ങൾക്കിപ്പോൾ നാച്ചുറൽ സെലക്ഷൻ പറഞ്ഞാൽ മനസ്സിലായി. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം. ഒരു മൺകുടം പുറത്തിരിക്കുന്ന ഒരു മൺകുടം, അതിലൊരു റാൻഡം മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ സെൽ ഡിവിഷൻ്റെ കോപ്പീസ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന അനോമലിയാണ്. നമ്പർ ഓഫ് കോപ്പീസ് എടുക്കുന്നതനുസരിച്ച് നമ്പർ ഓഫ് അനോമലീസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും കൂടും. ഈ അനോമലീസ് നീക്കം ചെയ്യാനായിട്ടുള്ള ഒരു പ്രതിരോധ വ്യവസ്ഥ നമ്മളുടെ പ്രോട്ടീനുകളിൽ തന്നെ ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ഈ മ്യൂട്ടേഷൻ വന്ന് നമ്മുടെ അവയവങ്ങളൊക്കെ അടിച്ചു പോകാത്തത്. അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ സംഭവിക്കുന്ന മ്യൂട്ടേഷൻ കാരണം ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ കാഴ്ച തന്നെ പോകാം. പക്ഷേ എവറി ടൈം ദർ ഇസ് എ മ്യൂട്ടേഷൻ ഒക്കേഴ്സ് ഇൻ യുവർ ഐ, ഇറ്റ് ഈസ് ബീയിങ് ഡിലീറ്റഡ് ഓർ റിമൂവ്ഡ് ബൈ എ ബയോളജിക്കൽ സെറ്റപ്പ് ഇൻ യുവർ ബോഡി. അതുകൊണ്ടാണ് മ്യൂട്ടേഷൻസിനെ മൂന്ന് തരം മ്യൂട്ടേഷൻസ് ഉണ്ട്. സഹായകരമായിട്ടുള്ള, ഹെൽപ്ഫുള്ളായിട്ടുള്ള, അത് ലെസ് ദാൻ 1% ഉണ്ടാവുള്ളൂ. ഡിലിറ്റീരിയസ് ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് ഉണ്ട്, ഹാനികരമായിട്ടുള്ളത്. പിന്നെ ന്യൂട്രൽ ആയിട്ടുള്ള, അങ്ങനെയില്ല ഇങ്ങനെയില്ല. ഈ ഡിലിറ്റീരിയസ് മ്യൂട്ടേഷൻസ് എല്ലാം തന്നെ നീക്കം ചെയ്യപ്പെടും നമ്മുടെ ബോഡിയിൽ നിന്ന് അതാത് സമയങ്ങളിൽ. അതായത് ഒരു റോഡിൽ മഞ്ഞ് വന്ന് നിറയുകയാണെങ്കിൽ അതിലൂടെ വണ്ടി ഓടിക്കാൻ കഴിയില്ല, അപ്പോൾ ആളുകൾ വന്നത് ഷവൽ വെച്ച് എന്തെങ്കിലും കോരി കളയാറില്ലേ? അതുപോലെയാണ് ഈ ഹാനികരമായിട്ടുള്ള മ്യൂട്ടേഷൻസ് അപ്പം തന്നെ ശരീരം സ്വതവേ നീക്കം ചെയ്യുന്നത്. പക്ഷേ മ്യൂട്ടേഷൻ ന്യൂട്രലോ ഹെൽപ്ഫുള്ളോ ആണെങ്കിൽ, ഫേവറബിളോ ന്യൂട്രലോ ആണെങ്കിൽ ആ മ്യൂട്ടേഷനെ ശരീരം ഒന്നും ചെയ്യില്ല. അത് ലെസ് ദാൻ 1% ആണെങ്കിലും അത് റീറ്റെയിൻ ചെയ്യുകയും അത് ചില മാറ്റങ്ങൾക്ക് കാലാന്തരത്തിൽ കാരണമാകുകയോ ആകാതിരിക്കുകയോ ചെയ്യാം. കാരണം എന്താണ്? മ്യൂട്ടേഷൻ റാൻഡമാണ്, ആക്സിഡൻ്റ് ആയിട്ടുണ്ടാകുന്ന, പെട്ടെന്ന് ടാർഗറ്റ് ഒന്നുമില്ല. പക്ഷേ അതിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത് നോൺ റാൻഡമാണ്. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഒരു മൺകുടം പുറത്ത് വെച്ചിരിക്കും. അപ്പോൾ ഒരു ദുർബല നിമിഷത്തിൽ, അത് ഞാൻ വീണ്ടും എടുത്തു, ഈ മൺകുടത്തിൻ്റെ ഏറ്റവും ദുർബലമായ ഒരു സ്ഥലത്ത്, ഒരു ദുർബലമായ ഒരു മോളിക്യൂളിൽ, ഒരു ദുർബലമായ ഒരു ചെറിയ അതിസൂക്ഷ്മമായിട്ടുള്ള ഒരു ദ്വാരം വരുന്നു എന്നിരിക്കട്ടെ. വന്നു, അത് കുടം തീരുമാനിച്ചതല്ല, കുടത്തിനുള്ള ഉള്ളിലുള്ള ആരും തീരുമാനിച്ചതല്ല, എന്തൊക്കെയോ സംഭവിച്ചു, ഒരു തെറ്റ് അവിടെ സംഭവിച്ചു. ഒരു ചെറിയ കുടമാണെങ്കിൽ ദ്വാരം പാടില്ല അല്ലേ? ഈ എല്ലാ പാത്രങ്ങളിലും എന്ന് പറയുന്നത് സാധനങ്ങൾ ശേഖരിക്കാനുള്ളൂ, അപ്പോൾ ദ്വാരങ്ങളും ഇതൊക്കെ ആണെങ്കിൽ ശരിയാവില്ല. പക്ഷേ ഇതൊരു ചെറിയ ദ്വാരം എങ്ങനെയോ വന്നു, അതാണ് റാൻഡം മ്യൂട്ടേഷൻ. അപ്പോൾ ഈ സാധനം പുറത്തിരിക്കുകയാണ്. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചാറ്റൽ മഴ, ഈ ചാറ്റൽ മഴ വന്നങ്ങ് പോയി, ഈ ദ്വാരത്തിനകത്ത് വെള്ളമൊന്നും കയറിയില്ല. അടുത്ത ആഴ്ച കഴിഞ്ഞപ്പോൾ നല്ലൊരു മഴ, എന്നിട്ട് ഈ ദ്വാരത്തിന് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈ ദ്വാരം ഇങ്ങനെ നിൽക്കുകയാണ്, കാത്തിരിക്കുകയാണ് ഒരു മാറ്റത്തിന്. പക്ഷേ ഇത് സെലക്ട് ചെയ്യപ്പെടണം. എങ്ങനെയാണ്? ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു വലിയ കനത്ത മഴ. ആ കനത്ത മഴയുടെ ആഘാതത്തിൽ 1-2 തുള്ളികൾ ഈ ദ്വാരത്തിലേക്ക് ഒലിച്ചിറങ്ങി മെല്ലെ കുടത്തിനുള്ളിലേക്ക് വരികയാണ്. വെള്ളം ഉള്ളിലേക്ക് വരുന്നതനുസരിച്ച് ഈ ദ്വാരം വലുതാകുന്നു, വെള്ളം കൂടുതൽ വരുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ വലിയ മഴയ്ക്ക് വേണ്ടി ഈ ദ്വാരം കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ ട്രീറ്റൊന്നുമില്ല. ഈ മഴ പെയ്തില്ലെങ്കിൽ ഈ ദ്വാരം പ്രയോജനരഹിതമാണ്. ഈ സൂക്ഷ്മമായ ദ്വാരത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. സപ്പോസ് ഈ കുട ഇരിക്കുന്നത് ഒരു ഡെസേർട്ടിലാണെന്നിരിക്കട്ടെ, ഒരു മരുഭൂമിയിലാണെന്നിരിക്കട്ടെ, ഒരിക്കലും അതിൽ വെള്ളം കയറില്ല. ഈ കുട നിങ്ങളെടുത്ത് വെള്ളത്തിൽ എറിയുകയാണെന്നിരിക്കട്ടെ, വെള്ളം പെട്ടെന്ന് കയറും. മനസ്സിലായോ? പക്ഷെ വെള്ളം കയറണമെങ്കിൽ ആ ദ്വാരം അവിടെ ഉണ്ടാകണം. ആരുണ്ടാക്കി? അതുണ്ടായതാണ്. ഇത് രണ്ടും വരുമ്പോഴാണ് നാച്ചുറൽ സെലക്ഷൻ സംഭവിക്കുന്നത്. ദ്വാരം അറിയാതെ ഉണ്ടാവണം, ആ ദ്വാരം സെലക്ട് ചെയ്യപ്പെടുന്ന സാഹചര്യവും ഉണ്ടാകണം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നേച്ചറും ഇല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സെലക്ഷൻ, നിങ്ങൾ ഒരു തുണിക്കടയിൽ പോയിട്ട് 5 തുണി കണ്ടിട്ട് ഒരെണ്ണം തിരഞ്ഞെടുക്കുന്ന ആ സെലക്ഷനും ഇല്ല. സെലക്ഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ 3 സ്ഥാനാർത്ഥി ഒരാളെ തിരഞ്ഞെടുക്കുന്നു, ഇതല്ലേ തിരഞ്ഞെടുപ്പ്? അങ്ങനെ തിരഞ്ഞെടുപ്പൊന്നും ഇല്ല ഇവിടെ. ബിക്കോസ് ഓഫ് ദിസ് ഹോൾ വാട്ടർ ഗോട്ട് ഇൻ. എന്തുകൊണ്ട് വാട്ടർ തിരിച്ചു വന്നു, അകത്ത് കയറി? അത്ര വലിയ മഴ വന്നു. മനസ്സിലായോ? ഇതാണ് നാച്ചുറൽ. ആ ഒരു വാക്കിന് തന്നെ എനിക്ക് ഞാൻ പിന്നീട് അത് മാറ്റി, പ്രകൃതി നിർദ്ധാരണം എന്നുള്ള വാക്ക് മാറ്റിയിട്ട് സ്വാഭാവികമായ നിർദ്ധാരണം എന്നുള്ള വാക്കാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ബുക്കിനകത്ത് പ്രകൃതി നിർദ്ധാരണം തന്നെയാണ്. അത് ഞാൻ സ്വയം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ന്യൂറോളജിയുടെ കാര്യത്തിൽ തന്നെ ഇതേ കണക്ക് തുടക്കത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേര് തന്നെ ടെൽ ടെയിൽ ബ്രെയിൻ എന്നുള്ളതാണ്. ദ ടെൽ ടെയിൽ ബ്രെയിൻ. ടെൽ ടെയിൽ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് അറിയാൻ കഴിയും, ബൈബിളിൽ നിന്നെടുത്തൊരു വാക്കാണ്. എ ടെൽ ടെയിൽ ഫേസ്, കഥ പറയുന്ന മുഖം എന്നൊക്കെ നമ്മൾ പറയുന്നു. എല്ലാം പറയുന്നുണ്ടല്ലോ ആ മുഖം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ മസ്തിഷ്കം വന്ന് മസ്തിഷ്കത്തെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ട് വിഭാവന ചെയ്യാണ്. ഇംഗ്ലീഷിൽ ആ വാക്ക് പക്കയാണ്. ഇറ്റ് ട്രാൻസ്പോർട്ട്സ്, ഇറ്റ് ട്രാൻസ്പെയർസ് ആൻഡ് ഇറ്റ് ട്രാൻസ്ലേറ്റ്സ് ദ ഒറിജിനൽ തോട്ട് ഓഫ് ദ റൈറ്റർ. പക്ഷെ മലയാളത്തിൽ ഇതെങ്ങനെയാണ് താർജ്ജമ ചെയ്യുക? ടെൽ ടെയിൽ ഫേസ്, ടെൽ ടെയിൽ എന്ന് പറയുന്ന ഒരു പ്രയോഗം മലയാളത്തിന് അന്യമാണ്. നമ്മളെങ്ങനെ തർജ്ജമ ചെയ്യും? ഞാൻ ഇവൻ 500 രൂപ പ്രതിഫലം പ്രഖ്യാപിച്ചിരുന്നു ഞാൻ പലർക്ക്. ഇതിന് നല്ലൊരു പേര് കണ്ടെത്തുന്നവർക്ക് 500 രൂപ. പക്ഷേ ആ പൈസ എൻ്റെ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഫൈനലി ഞാൻ ആദ്യം ഉദ്ദേശിച്ച കാര്യം, പലപ്പോഴും നമ്മൾ പറയാറില്ല, ഈ ഒരു ചാലഞ്ച് വരുമ്പോഴാണ് ശരിക്കും. സപ്പോസ് യു ആർ റണ്ണിങ് വിത്ത് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്, യു മേ വിൻ. പട്ടികളുടെയും പൂച്ചകളുടെയും കൂടെയൊക്കെ ഓടുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ വിജയിച്ചു എന്ന് വരാം. പക്ഷേ ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി ഇംപ്രൂവ്മെൻറ്റ് ഇൻ യുവർ എബിലിറ്റി. റിയലി നിങ്ങളുടെ കഴിവൊട്ടും അവിടെ മുന്നോട്ട് പോകുന്നില്ല. പക്ഷെ നിങ്ങൾ വാടക ഓട്ടക്കുതിരകളുണ്ട്, പന്തയക്കുതിരകൾ, അവയോടുകൂടി ഓടുകയാണെങ്കിൽ യു റിയലി ഇലാസ്റ്റിസൈസ് യുവർ എബിലിറ്റി ടു ദ ലാസ്റ്റ് സിലബിൾ. ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ജെസി ഓവൻസ് ഹാസ് ഡൺ. അങ്ങനെയായിരുന്നു ജെസി ഓവൻസ് അദ്ദേഹത്തിൻ്റെ ജീവിക്കാനായിട്ടുള്ള ഇത് സ്വന്തമാക്കിയത്. അദ്ദേഹം പന്തയക്കുതിരകളുടെ കൂടെ ആണ് ഓടിയത്. എപ്പോഴും നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ പറഞ്ഞ ആ സിംഗിൾ സെൽ, എല്ലാം അറിയാവുന്ന 10ാം ക്ലാസ്, നിങ്ങളിലുള്ള ആ എബിലിറ്റി you have to elasticize it. Eppozhum when there is a challenge, you know, every challenge is an opportunity basically. Or challenge illathondana palappozhum nammal depository aayittu ingane povunu. When somebody is throwing a knife at you, 2 ways of catching it, either by the handle or by the blade. If you catch it by the handle, it's a tool in your hand, you can use it, you can cut vegetables. But you catch it by the blade, you bleed. You profusely you bleed. Blade വെച്ച് പിടിച്ച കൈ മുഴുവൻ മുറിഞ്ഞു. സാധനം വരുമ്പോൾ ഇങ്ങനെ പിടിക്കുക. ചാലഞ്ചസ് വരുമ്പോൾ വെറുതെ, ഞാൻ പൊതുവിൽ പറയല്ല, യു ഹാവ് ഇമ്മൻസ് പൊട്ടൻഷ്യൽ, യു ഹാവ് ഗ്രേറ്റ് പൊട്ടൻഷ്യൽ. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈംസ് യു ആർ മേക്കിംഗ് എ ക്രിമേഷൻ ഓഫ് യുവർ ടാലൻസ് ബൈ ജസ്റ്റ് ഡോഡ്ലിംഗ് എവേ യുവർ ടൈം. ഈ ബുക്കിനെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തത് മസ്തിഷ്കം കഥ പറയുന്നു എന്നാണ്. ഐ നോ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ്, ഐ നോ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ആഡിക്വേറ്റ്, ഐ നോ ഇറ്റ് ബിക്കോസ് അതല്ല. ടെൽ ടെയിൽ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മസ്തിഷ്കം കഥ പറയുന്നു എന്നല്ല എന്ന് വ്യക്തമായ ബോധ്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷേ എനിക്കത് ചെയ്തേ പറ്റൂ. കാരണം എനിക്ക് ഈ വിവരം മലയാളം മാത്രം വായിക്കുന്നവരുടെ കയ്യിൽ എത്തിക്കണമെങ്കിൽ എനിക്കത് എങ്ങനെയെങ്കിലും അത് ട്രാൻസ്ലേറ്റ് ചെയ്തേ മതിയാവും. ഈ പുസ്തകം ഇറങ്ങിയിട്ട് 540 പേജോളമുണ്ട്. 3 മാസത്തിനുള്ളിൽ 2000 കോപ്പി വിറ്റ് കഴിഞ്ഞു. സെക്കൻഡ് എഡിഷൻ, ഇത് സെക്കൻഡ് എഡിഷൻ എൻ്റെ ഇരിക്കും. ഇത് വായിക്കാൻ ആളുണ്ട്. നമ്മൾ ചെയ്താണ് സയൻസ് ബാക്ക്. നിങ്ങൾ പറയും സയൻസ് ബാക്ക്ഗ്രൗണ്ട്. ഞാൻ എപ്പോഴും ലിറ്ററേച്ചർ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയും, നിങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. ഈ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ഈ സയൻറ്റിസ്റ്റുകളോ അവരുടെ ഒരു വലിയ പ്രശ്നം ഒന്നാമത് അവർക്ക് സമയം കാണത്തില്ല. നമുക്കിഷ്ടം പോലെ സമയമുണ്ട്. എപ്പിസ്റ്റമോളജി അല്ലെങ്കിൽ നോളജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ സാഹിത്യം പഠിക്കുന്നു, കഥ പഠിക്കുന്നതല്ല. നമുക്കൊരു സ്കില്ലുണ്ട്. ആ സ്കില്ലെന്ന് പറഞ്ഞാൽ ലിംഗ്വിസ്റ്റിക് പ്രൊഫിഷ്യൻസിയാണ്. വി ആർ സപ്പോസ് ടു ഹാവ് ഇറ്റ്. അല്ല പിന്നെ ഇതിന് പോകരുത്. അതാണ് എൻ്റെ ഒരു ബേസിക്കൽ. ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നേരെ ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ അറിവിനെ ഈ സമൂഹത്തിൽ പടർത്താനും പരത്താനും ഏറ്റവും അധികം കഴിയുന്നത് മലയാളം മെയിനും ഇംഗ്ലീഷ് മെയിനും ഒക്കെ എടുക്കുന്ന ഭാഷാ വിദ്യാർത്ഥികൾക്ക് തന്നെയാണ്. കാരണം 10ാം ക്ലാസ് അവരുടെ കൂടെയുണ്ട്, അവർ പ്ലസ് 2 പഠിച്ചിട്ടുണ്ട്, പിന്നെ ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മൊത്തം ഇങ്ങ് പോരും. ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഈ ന്യൂറോളജിയുടെ തന്നെ ആദ്യത്തെ ഒരു വാക്ക് ന്യൂറോൺ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഒരു ദിവസം മുഴുവൻ ചിന്തിച്ചു. നാഡീകോശം എന്നാണ് ഞാൻ അവസാനം എടുത്ത വാക്ക്. ഇനി കുറേ വാക്കുകൾ വന്നു. ന്യൂറോളജി എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും? നാഡീശാസ്ത്രത്തിലേക്ക് ഞാൻ ഒതുങ്ങി. ഒരാൾ നാഡീകോശാസ്ത്രം എന്ന് പറഞ്ഞു. പല പല സാധനങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു ആശയമുണ്ട്, മിറർ ന്യൂറോൺസ് എന്ന് പറയുന്ന ഒരു സാധനം. ഈ ബുക്ക് മുഴുവൻ മിറർ ന്യൂറോൺസിനെ കുറിച്ച്. മിറർ ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മസ്തിഷ്കത്തിലുള്ള ചില ഭാഗത്തുള്ള ന്യൂറോൺസ് മറ്റൊരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അത് സക്രിയമാക്കപ്പെടും. അതോടൊപ്പം തന്നെ അതേ കാര്യം വേറൊരാൾ ചെയ്യുമ്പോഴും അതേപോലെ സക്രിയമാവും. ഉദാഹരണമായിട്ട് നിങ്ങൾ വോളിബോളിൽ ഒരാൾ സ്മാഷ് അടിക്കാനായിട്ട് ചാടി പൊങ്ങുമ്പോൾ നിങ്ങളും തന്നെ അറിയാതെ പൊങ്ങാറില്ലേ, അല്ലേ? പിന്നെ ഒരാളുടെ കയ്യിൽ ആരെങ്കിലും എന്തെങ്കിലും എടുത്ത് വെച്ച് അടിക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങളും കൈ പിൻവലിക്കാറില്ലേ? നിങ്ങളെ അല്ല ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം, പക്ഷെ വേറൊരാൾക്ക് ചെയ്യുമ്പോഴും നിങ്ങളെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. ഈ പോൺ ഇൻഡസ്ട്രിയൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ മിറർ ന്യൂറോൺസ് നമുക്കുള്ളതുകൊണ്ടാണ്. വേറൊരാളാണ് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ നമ്മുടേതായിട്ട് അനുഭവിക്കുക. ഈ മിറർ ന്യൂറോൺസിൻ്റെ ട്രാൻസ്ലേഷനാണ് ദർപ്പണ നാഡീകോശങ്ങൾ എന്നാണ് ഞാൻ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓട്ടിസത്തെക്കുറിച്ച് ഇത് ഈ പുസ്തകത്തിൽ ലിറ്ററേച്ചറിന് സഹായകരമായിട്ടുള്ള 2 അധ്യായങ്ങൾ ഉണ്ട്. ഞാനത് നിങ്ങളുടെ ഒരു സാറിനോടൊന്ന് പറയുക ചെയ്തു. ഒന്ന് ഭാഷയുടെ ഉൽപ്പത്തിയും 6-ാമത്തെ ചാപ്റ്റർ കൊഞ്ചലിൻ്റെ ശക്തി, ഭാഷാ പരിണാമം. ലിറ്ററേച്ചർ സ്റ്റുഡൻസ് മസ്റ്റായിട്ട് റീഡ് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് നിങ്ങൾ പഠിക്കുന്ന കുറേ സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടല്ലോ, ആഹാ, ഊഹു തിയറി, യോയിങ്, കോണ്ടാക്ട് തിയറി, ഇതൊക്കെ വെറും പഴഞ്ചൻ സയൻസും അല്ല, അത് ഉൽപ്പത്തി സിദ്ധാന്തങ്ങളൊന്നും അല്ല. അതൊക്കെ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ അപമാനകരമാണെന്ന് പറയുന്നത്. അതൊന്നും യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഭാഷ ഉണ്ടായെന്നുള്ളതിന് യാതൊരു എക്സ്പ്ലനേഷൻ കൊണ്ടുവരുന്നില്ല. മനസ്സിലായില്ല? ഡിങ് ഡോങ് തിയറി, പിങ് പോങ് തിയറി, ഇതൊക്കെ പണ്ട് 60കൾ തൊട്ടേ ഇങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്നു. നിങ്ങൾ അതിനപ്പുറം പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഒരുപാട് കാര്യങ്ങൾ, എങ്ങനെയാണ് ഭാഷ ഉണ്ടായത്. അത് കഴിഞ്ഞാണ് സൗന്ദര്യവും മസ്തിഷ്കവും. എങ്ങനെയാണ് ചില കാര്യങ്ങൾ സൗന്ദര്യാത്മകമായി തോന്നുന്നത്, എങ്ങനെയാണ് ചില കാര്യങ്ങൾ രസകരമായി തോന്നുന്നത് എന്നുള്ളതിൻ്റെ നിയമങ്ങൾ, മസ്തിഷ്ക നിയമങ്ങൾ ഇതിനകത്തുണ്ട്. ഉദാഹരണമായിട്ട് നിങ്ങളൊരു ആക്രിക്കടയിൽ ചെന്ന് കയറുമ്പോൾ നിങ്ങൾക്കത് വളരെ അരോചകമായും, ഒരു ബേക്കറിയിലോ ഒരു പുസ്തകശാലയിലോ ചെന്ന് കയറുമ്പോൾ അത് വളരെ രസകരമായും വളരെ സുഖകരമായും തോന്നുന്നത് എന്തുകൊണ്ടാണ്? സൗന്ദര്യമുള്ള ഒരാളെ കാണുമ്പോൾ നിങ്ങൾക്ക് ആഹ എന്നും സൗന്ദര്യമില്ലാത്ത ഒരാളെ കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നതിൻ്റെ കാരണം എന്താണ്? നിങ്ങളുടെ തീരുമാനമല്ല അത്. ഇറ്റ് ഈസ് നോട്ട് യുവർ ഡിസിഷൻ. യു ആർ മെയ്ഡ് ടു ടേക്ക് ദാറ്റ് ഡിസിഷൻ ഇൻസ്റ്റൻറ്റേനിയസ്ലി ബിക്കോസ് ഓഫ് സം ബേസിക് സെറിബ്രൽ റൂൾസ്. വാട്ട് ആർ ദോസ് റൂൾസ്? അർത്ഥനഗ്നത എന്തുകൊണ്ടാണ് പൂർണ്ണ നഗ്നതയേക്കാൾ റൊമാൻറ്റിക്കായി മാറുന്നത്? പൂർണ്ണമായി നഗ്നരായിട്ട് ആളുകൾ നടന്നാൽ നമ്മൾ അടിച്ചോടിക്കും. സിനിമയിലും പടങ്ങളിലൊക്കെ അർത്ഥനഗ്നത കാണിക്കുമ്പോൾ, സുതാര്യമായതൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ ക്യൂരിയോസിറ്റി എന്തുകൊണ്ടാണ് വളരെയധികം കൂടുകയും നിങ്ങളത് കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്? മസ്തിഷ്കത്തിൻ്റെ നിയമമാണ്. എന്തുകൊണ്ടാണ് മാച്ച് ആൻഡ് മാച്ച് ബ്ലൗസും സാരി ഇട്ടുകൊണ്ട് വരുന്ന ഒരാൾ ആ മാച്ചിങ്ങിന് എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ പുസ്തകത്തിലുണ്ട്. സൗന്ദര്യ നിയമങ്ങൾ, കോൺട്രാസ്റ്റിനെ കുറിച്ച്, ബാക്ക്ഗ്രൗണ്ടുകളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, ഒരു 9 നിയമങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. സൗന്ദര്യശാസ്ത്രവും ഭാഷയും സാഹിത്യവും പഠിക്കുന്നവർ, ഞാൻ ഈ ട്രാൻസ്ലേഷനെ കുറിച്ചാണ് പഠിപ്പിക്കാൻ വന്നതെങ്കിലും ഞാൻ ഇൻഫാക്റ്റ് ഐ എൻഡോസ് ദിസ് ബുക്ക്, വിളയന്നൂർ രാമചന്ദ്രൻ്റെ ബുക്ക്. ഈ ബുക്ക് കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ട് എന്നുള്ളത് കണ്ട് കൂടിയാണ് ഞാൻ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. കാരണം വെച്ചാൽ ഈ 2 ചാപ്റ്റേഴ്സ് അബൌട്ട് ലാംഗ്വേജ് ആൻഡ് അബൌട്ട് ഈസ്തെറ്റിക് ലോസ്, ഈ 2 സാധനം നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു സാധനമാണ്. ഇനി ഈ സയൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ 2-3 ടിപ്സും കൂടെ, ടിപ്സ് എന്ന് പറയാൻ കഴിയില്ല, എന്നാൽ എനിക്കറിയാവുന്ന 2-3 കാര്യങ്ങളൂടെ പറയാം. നിങ്ങൾ പലതരം ട്രാൻസ്ലേഷനിലുണ്ട്. ഒന്ന് വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ, പദാനുപദ തർജ്ജിമ. ഐ ലവ് ഹർ എന്ന് പറയുമ്പോൾ എനിക്ക് സ്നേഹമാണ് അവളെ എന്ന് പറയുന്നതാണ് അതിൻ്റെ പദാനുപദ തർജ്ജമ. ഇനി ലിറ്ററൽ ട്രാൻസ്ലേഷൻ ഉണ്ട്, അതായത് അക്ഷരാർത്ഥത്തിൽ, അതായത് ഈ ടാർഗറ്റ് ലാംഗ്വേജിലെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിൽ നമ്മളത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഐ ലവ് ഹർ എന്നുള്ളതിന് നമ്മളെന്ത് പറയും? എനിക്കവളെ ഇഷ്ടമാണ്. അതാണ് നമ്മുടെ കുറച്ചുകൂടെ നമ്മുടെ കുറേ കൂടെ ഫെമിലിയർ പാറ്റേണിൽ ആശയം ചോരാതെ. പിന്നീടുള്ളത് സെമാൻറ്റിക് ട്രാൻസ്ലേഷൻ ഉണ്ട്. സൗന്ദര്യശാസ്ത്രപരമായിട്ടുള്ള അർത്ഥപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രാധാന്യം കൊടുക്കുക. സ്ട്രക്ചറും ശൈലിയും അല്ല. സൗന്ദര്യം ഉണ്ടാവണം. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മുഖസൗന്ദര്യം അല്ല ഉദ്ദേശിക്കുന്നത്. ഭാഷയിലെ ക്രിയേഷനിലൊരു സൗന്ദര്യമുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അതെടുക്കുക. പിന്നീട് നമുക്കുള്ളത് ട്രാൻസ്ലേഷൻസ്, ഫ്രീ ട്രാൻസ്ലേഷൻസാണ്. ഇഡിയോമാറ്റിക് ട്രാൻസ്ലേഷൻ ഉണ്ട്. അതായത് ഈ ഫ്രീ ട്രാൻസ്ലേഷൻ എല്ലാം തന്നെ മൂലകൃതിയിൽ നിന്ന് നമ്മൾ ഒരുപാട് സ്വാതന്ത്ര്യം എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഫ്രീ ട്രാൻസ്ലേഷൻ. അതിൽ ഏറ്റവും കൂടുതൽ ഫ്രീയസ്റ്റ് ഓഫ് ഫ്രീ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന അഡാപ്റ്റേഷനാണ്. നിങ്ങൾ നാടകങ്ങളും കവിതകളും കോമഡികളും ഒക്കെ അഡാപ്റ്റ് ചെയ്യുക, അഡാപ്റ്റേഷൻ. അപ്പോൾ പലപ്പോഴും നിങ്ങളതിൻ്റെ കണ്ടൻറ്റും നിങ്ങളതിൻ്റെ ശൈലിയും നിങ്ങളതിൻ്റെ ദൈർഘ്യം കൂടി ചിലപ്പോൾ അത് കൂട്ടിയോ കുറച്ചോ ഉപയോഗിക്കാം അഡാപ്റ്റേഷൻ. ഫ്രീ ട്രാൻസ്ലേഷനിൽ ശൈലി നോക്കാറില്ല. ഇനി ഇഡിയോമാറ്റിക് ട്രാൻസ്ലേഷനാണ് രസം. അവിടെ പറഞ്ഞതിനെ പൂർണ്ണമായും തമസ്കരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വന്തം ഇടിയത്തിലൊക്കെ ഉദാഹരണമായിട്ട് പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നൊക്കെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എഴുതി വെക്കും. പക്ഷേ അങ്ങനൊരു സാധനം അതിനകത്തുണ്ടാകും. നമ്മൾ നമ്മുടെ ശൈലികളും നമ്മുടെ പ്രോവർബുകളും ഞെട്ടില്ല വട്ടേല എന്നായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷേ അങ്ങനൊരു സാധനം അവിടെ ഉണ്ടാവില്ല. പക്ഷേ ഇത് പറഞ്ഞാലാണ് ഇവിടെ കൂടുതൽ ഇതുണ്ടാകുന്നത്. അപ്പോൾ 6-7 തരം ട്രാൻസ്ലേഷനുകളുണ്ട്. വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ, പദാനുപദ ട്രാൻസ്ലേഷൻ, ലിറ്ററൽ ട്രാൻസ്ലേഷൻ അക്ഷരാർത്ഥത്തിലുള്ളത്, സെമാൻറ്റിക് ട്രാൻസ്ലേഷൻ അർത്ഥവും സൗന്ദര്യവും, പിന്നെ അതുപോലെ ഫ്രീ ട്രാൻസ്ലേഷൻസ്, ഇഡിയോമാറ്റിക് ട്രാൻസ്ലേഷൻസ്, അഡാപ്റ്റേഷൻസ്, പല പല ട്രാൻസ്ലേഷൻ ഉണ്ട്. അത് ഞാൻ വിശദീകരിക്കുന്നത്, അതിൻ്റെ ഒരു ഏരിയ അല്ലാത്തതും. നിങ്ങൾ ചെയ്യുമ്പോൾ സയൻസ് എങ്ങനെ ചെയ്യാമെന്നുള്ള ചോദ്യം നിങ്ങൾ ഒരാളെങ്കിലും ചോദിക്കുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ഒരാളെങ്കിലും അങ്ങനെ തീരുമാനിക്കുന്നെങ്കിൽ സയൻസ് ബേസിക്കലി 2 കാര്യങ്ങളാണ് സയൻസിൽ പ്രധാനമായിട്ട് നോക്കേണ്ടത്. ബേസിക്കലി യു കനോട്ട് കോംപ്രമൈസ് വിത്ത് ആക്യുറസി. സയൻസിലെ ഒരു വാചകത്തിൽ പോലും കൃത്യത എന്നുള്ള കാര്യം നിങ്ങൾക്ക് അവഗണിക്കാൻ സാധിക്കില്ല. യു ഹാവ് ടു ബി ഓൺ മണി എന്ന് പറയാറുണ്ട് മലയാളത്തിൽ, ഇംഗ്ലീഷിൽ. അത് കൃത്യമായിരിക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ ഡോക്കിൻസിൻ്റെയൊക്കെ ഞാനൊരു ഫസ്റ്റ് ഇത് വായിക്കണമെന്ന് വിചാരിച്ചു, എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചപ്പോൾ തന്നെ ഞാൻ ഒരാളെ കൊടുത്തപ്പം ഇവിടെ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. എൻ്റെ ഒരു സുഹൃത്താണ്, തൃശ്ശൂരുള്ള ഒരു പയ്യനാണ്, MBAക്കാരനൊരു പയ്യനാണ്. അവൻ്റെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ലൈൻ, ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു. അവൻ പറഞ്ഞു ഇതാണ്, അവൻ 2 ആഴ്ച കഴിഞ്ഞു, ഇതാണ് സംഗതിയെങ്കിൽ സാറേ എനിക്ക് പറ്റൂല. ഫസ്റ്റ് പാരഗ്രാഫിൽ അവൻ നിന്നുപോയി. ഞാൻ ആദ്യമേ നിങ്ങളുടെയൊക്കെ പറയാൻ കഴിയുന്നു, ഫസ്റ്റ് പാരഗ്രാഫ് എപ്പോഴും നിങ്ങളെ നിരാശപ്പെടുത്തും. ബിക്കോസ് യു ആർ ന്യൂ ടു ഇറ്റ്, യു ആർ നോട്ട് പ്രൊഫിഷ്യൻറ്റ്, യു ഡോണ്ട് ഹാവ് ദ എക്സ്പേർട്ടീസ് ഇൻ ദ ബിഗിനിങ്. പക്ഷേ എല്ലാ എക്സ്പേർട്ടുകളും എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അവർ ആദ്യമേ ചെയ്താണ് അല്ലേ? പ്രീവിയസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതിനൊരാവശ്യ ഘടകമേ അല്ല. കല്യാണം പോലെ അല്ലേ? കല്യാണത്തിന് ഞാൻ മുന്നു കഴിച്ചിട്ടില്ല, ഞാൻ കഴിക്കില്ല എന്നൊക്കെ പറയുന്നവരെ നമ്മൾ എവിടെ അഡ്മിറ്റ് ചെയ്യുന്നത്? ഇതറിൻ കുതിരവട്ടം ഓർ. അപ്പോൾ മുൻപരിചയങ്ങളെക്കുറിച്ചുള്ള അമിതമായ ആകുലതകൾ മാറ്റിവെക്കുക. ഇത് പരിചയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ആക്യുറസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു കാരണവശാലും എന്താണോ റൈറ്റർ പറഞ്ഞത് അതിനകത്ത് അല്ലേ ഈ ബ്ലേഡ് ഉണ്ടല്ലോ, ബ്ലേഡിൻ്റെ അരിക് കഴുകിയെടുക്കുന്നതായിട്ടുണ്ടോ? അതേപോലെ ചെയ്യണം. കൈയും മുറിയരുത്, ബ്ലേഡും പോകരുത്. സയൻസിൻ്റെ കാര്യത്തിൽ ആ ഒരു കൃത്യത, ഒരു സൂക്ഷ്മത, ആ ഒരു ജാഗ്രത ആവശ്യമാണ്. കാരണം നമ്മൾക്കതത്ര അറിയില്ലല്ലോ. ഒന്ന് മറിച്ച് നമ്മളിതെല്ലാം അറിഞ്ഞിട്ടല്ല ഇത് ചെയ്യുന്നത്. ഞാനിതെല്ലാം മറിച്ച് വെച്ചിട്ടല്ല, അങ്ങനെ മറിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നല്ല രസമാണ്, ഓരോ നിമിഷം കഴിയുന്നതോറും നമ്മൾ അതിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? നിങ്ങൾക്ക് ചുമ്മാതെ ഇത് റൊബോട്ടിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫിനായിട്ട് ചിലപ്പോൾ ഞാൻ ദിവസങ്ങളോളം ബ്രൗസ് ചെയ്തിട്ടുണ്ട്. പലരൊക്കെ വിളിച്ചു ചോദിക്കേണ്ടി വരും, ഒറ്റ വാക്കിന് വേണ്ടി ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യണം, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തടസ്സം എവിടെയെങ്കിലും നേരിടുകയാണെങ്കിൽ ആ തടസ്സം ഉണ്ടല്ലോ നിങ്ങൾ അവിടെ ഇടുക, ഇട്ടിട്ട് അടുത്തേക്ക് പോവുക. ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളോട് പറയുന്ന കാര്യം, നിങ്ങൾക്കൊരു വാക്കിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ നിങ്ങൾ ഡിക്ഷണറി നോക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം അർത്ഥം അറിയാതെ ഡിക്ഷണറി നോക്കുന്ന ഒരുത്തൻ ഒരിക്കലും വായനക്കാരനാവില്ല. അവൻ്റെ ആ വായനയുടെ ആ ജ്യൂസ്, ആ ടെമ്പോ അവിടെ വെച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഇഫ് യു ഡോണ്ട് ഗെറ്റ് ദ മീനിങ് ഓഫ് എ വേർഡ്, ജസ്റ്റ് റീഡ് ദ എൻ്റയർ പാരഗ്രാഫ്. ഈവൻ ദെൻ യു ഡോണ്ട് റീഡ് ദ എൻ്റയർ പേജ്. ഈവൻ ദോ you don't get the meaning by reading the page, you read the chapter, and even when you don't get read the book, even then you don't get leave it. That word is stored in your memory. അത് പിന്നെ പല തലങ്ങളിൽ നിങ്ങളുടെ മുന്നേ വരുവത്. അപ്പോൾ ഒരു ട്രീസൺ എന്നൊരു വാക്ക്, അല്ലെങ്കിൽ സെഡീഷൻ എന്നൊരു വാക്ക് നിങ്ങൾക്ക് അർത്ഥം അറിയില്ല, നിങ്ങൾ പലയിടത്തും നോക്കി കിട്ടിയില്ല, ഡിക്ഷണറി നോക്കിയില്ല, പക്ഷേ ഈ സെഡീഷൻ എന്താണ് എന്നും സെഡീഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയില്ലെന്നും നിങ്ങൾക്കറിയാം, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. പെട്ടെന്ന് പത്രത്തിൽ വരുന്നു, ബാൽ താക്കർക്കെതിരെ സെഡീഷൻ കുറ്റാരോപണം എന്ന് പറഞ്ഞു വരുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ മലയാളം പത്രം നോക്കുന്നു, രാജ്യദ്രോഹ കുറ്റം. ആഹാ, ക്ലിയറായി. അർത്ഥങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങളാകെ ഓർക്കേണ്ടത് വാക്കുകൾ ഓർത്താൽ മാത്രമാണ്. അതുപോലെ തന്നെയാണ് തർജ്ജമ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാരഗ്രാഫോ ഒരു സെൻറ്റൻസോ നിങ്ങൾക്ക് അർത്ഥം കിട്ടിയില്ലെങ്കിൽ ആ സാധനം അവിടെ വെക്കുക. ഈ ശരീരത്തിനൊരു ഗുണമുണ്ട്, ശരീരത്തിന് എന്തെങ്കിലും ഒരു അന്യ വസ്തു കയറി കഴിഞ്ഞാൽ അത് ഉടനെ അങ്ങ് ഐസൊലേറ്റ് ചെയ്യും ആ വസ്തുവിനെ. അതിൻ്റെ മുകളിൽ ചിലപ്പോൾ ഒരു 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 ഫാറ്റ് കോട്ടിംഗ് ഒക്കെ വന്നിട്ട് അതിൻ്റെ അപ്പുറം ഇപ്പുറം കൂടെ രക്തം ഒഴുകും, പക്ഷേ അതിനെ ഒന്നും ചെയ്യത്തില്ല. ഈ സ്റ്റെൻറ്റൊക്കെ ഇടുമ്പോൾ കണ്ടിട്ടുണ്ടോ, അത് നമ്മുടെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശരീരം ഏറ്റെടുത്തോളൂ. അതാണെങ്കിൽ നമ്മളങ്ങ് മാറ്റി വെക്കുക, എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകും, മുന്നോട്ട് പോയി പുസ്തകം മൊത്തം തീർക്കുക. കം ബാക്ക് ടു ദ ടെസ്റ്റ്, ആദ്യം തൊട്ട് വീണ്ടും, കുറഞ്ഞതൊരു 3 തവണയെങ്കിലും ചെയ്യേണ്ടി വരും. ഓരോന്നും കിട്ടിയിട്ട് അടുത്തതിലേക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പുസ്തകങ്ങളുടെ വലിപ്പം നിങ്ങളെ വലിയ വിഷമത്തിലാക്കുക. നിങ്ങൾക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഇതെന്തുമാണ് എന്നൊക്കെ പോകും. ആദ്യം ഈ ബുക്ക് തീർക്കുക. ഈ ബുക്ക് തീർക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഞാനെങ്ങനെയാണ് ഇതിപ്പോൾ 6 മാസം കൊണ്ട് ഇതൊക്കെ ചെയ്തത് എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിക്കും. ഇത് നിങ്ങൾ പേന വെച്ചൊരു പേപ്പർ വെച്ച് എഴുതി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് 6 മാസം കൊണ്ട് ചെയ്യാൻ പറ്റില്ല. യു കനോട്ട് ഡു ഇറ്റ്. കാരണം എഴുത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വീണ്ടും എഴുതണം, തിരുത്തണം, മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന എഴുതണം. നിങ്ങളുടെ കൈക്ഷരം നല്ലതല്ലെങ്കിൽ അതിനും പ്രശ്നമാണ്. ഐ റിക്വസ്റ്റ് യു ടു കം ടു ടൈപ്പിംഗ്. ഡോണ്ട് റൈറ്റ്, ജസ്റ്റ് ടൈപ്പ്. ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ISM വെച്ച് ടൈപ്പ് ചെയ്യാം. ISM പേജ് മേക്കറൊക്കെ ഉണ്ട്, അത് വെച്ച് ടൈപ്പ് ചെയ്യാം. അല്ല നിങ്ങളിപ്പോഴത്തെ ഈ മംഗ്ലീഷ് ടൈപ്പിംഗ് ഉണ്ടല്ലോ, ഈ മലയാളം അടിച്ചു കൊടുക്കുക, ഇംഗ്ലീഷ് അടിച്ചു കൊടുക്കുക, മലയാളം അങ്ങനെയൊക്കെയുള്ള അതൊന്നും അതൊക്കെ ഗുണകരമായ സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ISM മലയാളം ടൈപ്പിംഗ് പഠിക്കാനായിട്ട് എനിക്ക് തോന്നുന്നൊരു 2 മണിക്കൂർ മതിയാവും. ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാ കീസും അറിയാൻ പറ്റും. ഞാനിത് ബേസിക്കലി ചെയ്തുകൊണ്ടിരുന്നത്, ഒരു പേജ് മേക്കറിൻ്റെ ഒരു പേജ് എടുത്തിട്ട് ആ പേജിൽ ഈ ഇംഗ്ലീഷ് വർക്ക് ഒരു 500 പേജ് ഉണ്ടെങ്കിൽ 500 പേജിലും ഇംഗ്ലീഷ് വർക്ക് ഞാൻ അങ്ങ് നിറയ്ക്കും. അപ്പോൾ ഇംഗ്ലീഷ് വർക്കായി അത്. അതിനുശേഷം ഞാൻ ആദ്യത്തെ പേജിൽ ആദ്യത്തെ ലെറ്ററിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് മലയാളം ഫോണ്ട് അവിടെ അപ്ലൈ ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് തുടങ്ങും. ആദ്യത്തെ ഇംഗ്ലീഷ് സെൻറ്റൻസ് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് ആദ്യത്തെ ആ സെൻറ്റൻസ് ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് രണ്ടാമത്തെ ഇംഗ്ലീഷ് സെൻറ്റൻസ് ഞാൻ മലയാളത്തിലാക്കി ട്രാൻസ്ലേറ്റ് ചെയ്യും. എന്നിട്ട് രണ്ടാമത്തെ സെൻറ്റൻസ് ഡിലീറ്റ് ചെയ്യും. ആദ്യത്തെ പാരഗ്രാഫ് മൊത്തം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഞാൻ ആദ്യത്തെ പാരഗ്രാഫ് മൊത്തം ഡിലീറ്റ് ചെയ്യും. ഇംഗ്ലീഷ് ഭാഗം ഡിലീറ്റ് ചെയ്യും, മലയാളം ഭാഗം നിലനിൽക്കും. അവസാനം ഞാനിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇംഗ്ലീഷ് പുസ്തകം പുറത്തു പോകും, മലയാളം പുസ്തകം മാത്രമായി മാറും. ദാറ്റ് ഈസ് ഹൗ ഐ ഡിഡ് ഇറ്റ്. ഈ ബുക്ക് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ ഈ ബുക്ക് ഞാൻ അങ്ങനെ അല്ല ചെയ്തത്. ഈ ബുക്ക് ഞാൻ ചെയ്തത്, ഇതിൻ്റെ കോപ്പി എടുത്തിട്ട് ഒരു സ്റ്റാൻഡ് വെച്ച് സ്റ്റാൻഡിൽ നോക്കി എൻ്റെ കഴുത്തൊക്കെ ഒടിഞ്ഞ് വളരെ ഇതായിട്ടുള്ളത്. പക്ഷേ അന്ന് എനിക്ക് കുറച്ചുകൂടെ ആവേശം ഉണ്ടായിരുന്നു, ഞാൻ കുറച്ചുകൂടെ ചെറുപ്പമായിരുന്നു, കുറച്ചുകൂടെ ആവേശം ഇത് ചെയ്യണം എന്നൊക്കെയുള്ളൊരു ആവേശം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് വന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സൗകര്യമായി, എനിക്ക് നോക്കേണ്ട കാര്യമില്ല. ആ ലെറ്ററാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ ഹീസ് നോട്ട് റെഡി എന്നുള്ള വാക്ക് കിടക്കുന്നു, അവൻ തയ്യാറല്ല. ഹീസ് നോട്ട് റെഡി ഡിലീറ്റ് ചെയ്യുക, അവൻ തയ്യാറല്ല. കറക്റ്റായി, ഒരു ശകലം പോലും തെറ്റില്ല. ആക്യുറസി ഉറപ്പ് വരുത്തുക. എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നമ്മൾ കുനിഞ്ഞ് നോക്കണ്ട. കഴുത്തിന് പ്രശ്നമില്ല, കൈക്ക് പ്രശ്നമില്ല. മലയാളം ടൈപ്പിംഗ് പഠിക്കുക, ISM പഠിക്കുക. ഇംഗ്ലീഷ് വർക്ക് പൈസ കൊടുത്ത് വാങ്ങിച്ചാണെങ്കിലും അതിനകത്ത് പ്ലാന്റ് ചെയ്യുക. ഇംഗ്ലീഷിൻ്റെ അല്ലേ ഉറുമ്പ് ഇങ്ങനെ അരിക്കുന്നത് പോലെ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ അരിച്ചരിച്ചരിച്ച് മാറ്റി. ഇത് നിങ്ങൾക്ക് ലിറ്ററേച്ചറിൻ്റെ കാര്യത്തിലും ചെയ്യാവുന്നേ ഉള്ളൂ. എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്നറിയാം. I have only taken 6 months for this book. Normally it can take 6 years actually. നമ്മൾ ആധുനികമായിട്ടുള്ള ടെക്നോളജികളും സാങ്കേതിക വിദ്യകളും വരുമ്പോൾ അതിനെ 2 കൈയും കൊണ്ട് സ്വീകരിക്കുക. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. നിങ്ങൾക്കിപ്പോൾ മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയില്ല എന്നുള്ളത് ഒരു വിഷയമേ അല്ല, കാരണം നിങ്ങളിൽ അതുണ്ട്. ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പിന്നെ മലയാളത്തിലെ ചില വാക്കുകളുടെ ഇംഗ്ലീഷ് അറിയത്തില്ല, ഇംഗ്ലീഷിലെ വാക്കുകളുടെ ചില മലയാളം അറിയത്തില്ല എന്നൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതും ഒരു വിഷയമല്ല. ഇതൊക്കെ കാലാന്തരത്തിൽ മാറുന്ന കാര്യങ്ങൾ മാത്രമാണ്. അല്ലാതെ അങ്ങ് വലിയ ആർക്കും ചെയ്യാൻ പറ്റാത്ത മറിപ്പുകളൊന്നും ഇതിലില്ല. വിത്ത് എ ഡിറ്റർമിനേഷൻ, ഒരു പാഷൻ, യു ക്യാൻ ബ്രിങ് എ വേൾഡ് ഓഫ് നോളജ് ഇൻ ടു മലയാളം. ഈ സമൂഹത്തിന് അതിൻ്റെ ഗുണമുണ്ടാവും. ഈ സമൂഹത്തിൽ നിന്ന് ഒരുപാട് ഇരുട്ട് പോവും. ഇവിടെ ഇനി വളർന്നു വരുന്ന കുട്ടികൾക്കും ഈ വരുന്ന തലമുറയ്ക്ക് അതിൻ്റെ ഗുണം കിട്ടും. സാഹിത്യകൃതികൾ നമ്മൾ ചെയ്യണം, നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനൊരുപാട് ആളുകളുണ്ട് ചെയ്യാൻ. നിങ്ങൾ ഒരാളെങ്കിലും ഒരു സയൻസ് പുസ്തകം, ഒരാളിലെങ്കിലും ആ മ്യൂട്ടേഷൻ സംഭവിച്ച് ഈ കോളേജിൽ പഠിച്ച ഒരാൾ ഒരു സയൻസ് ബുക്ക്, ഏതോ ആയിക്കോട്ടെ, ന്യൂക്ലിയർ സയൻസ് ആയിക്കോട്ടെ, ന്യൂറോളജി ആയിക്കോട്ടെ, മെഡിസിൻ ആയിക്കോട്ടെ, ഇവല്യൂഷൻ ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, സ്പേസ് ആയിക്കോട്ടെ, കം അപ്പ് വിത്ത് വൺ ബുക്ക് അറ്റ്ലീസ്റ്റ്. അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ എനിക്കൊരു കത്തെഴുതുക. എൻ്റെ മേൽവിലാസം രവിചന്ദ്രൻ സി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ്, യൂണിവേഴ്സിറ്റി കോളേജ്, തിരുവനന്തപുരം. താങ്ക് യു. ബഹുമാനപ്പെട്ട രവിചന്ദ്രൻ സാർ, ആദരണീയരായ അധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ആദ്യമേ തന്നെ പറയട്ടെ, ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു വിഷയം, ആ വിഷയം ഇത്ര സരളമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പറഞ്ഞ് ഫലിപ്പിച്ച സാറിനോടുള്ള നന്ദി ആദ്യമേ തന്നെ പറയട്ടെ. അതോടൊപ്പം ഒരു ഭാഷാധ്യാപിക എന്ന നിലയിൽ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോഴുള്ള കുറച്ച് സംശയങ്ങൾ കൂടി ഞാനൊന്ന് അദ്ദേഹത്തോടൊന്ന് പങ്കുവയ്ക്കട്ടെ. ശരി, അദ്ദേഹം പറഞ്ഞ വിഷയത്തെ സ്ഥാപിക്കുകയാണ് ചെയ്തത്. ആ വിഷയത്തിൻ്റെ ഗഹനത, അത് ശാസ്ത്രവിവർത്തനം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത, ഇതൊക്കെ പറഞ്ഞു. പിന്നെ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മലയാള ഭാഷയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ ധാരണകൾക്ക് വിരുദ്ധമായതുകൊണ്ട് അതൊന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. 100 വർഷത്തെ പഴക്കമേയുള്ളൂ മലയാളത്തിന് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഉദാഹരണമായിട്ട് പറഞ്ഞത് 13-ാം നൂറ്റാണ്ടിലെ കണ്ണശരാമായണത്തെയും 11-ാം നൂറ്റാണ്ടിലെ രാമചരിതത്തെയും ഒക്കെയാണ് അദ്ദേഹം പറയുന്നത്. തമിഴാണ് ഈ രാമൻ, ഇലക്കണൻ, ഈ വക ഭേദങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ 15-ാം നൂറ്റാണ്ടിൽ എഴുതിയ ചെറുശ്ശേരിയുടെ കൃഷ്ണപ്പാട്ട്, കൃഷ്ണഗാഥ എത്ര സരളമായിട്ടാണ് ഇന്നും നമ്മൾ ആസ്വദിച്ചു പോരുന്നത്. ഒരാളുടെയും സഹായമില്ലാതെ ഭാഷ പറയുകയും പഠിക്കുകയും ചെയ്യുന്ന, അറിയുകയും ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും അത് മനസ്സിലാക്കാം. 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ എഴുത്തച്ഛനെ, 18-ാം നൂറ്റാണ്ടിൽ എഴുതിയ കുഞ്ചൻ നമ്പ്യാരെയൊക്കെ നമ്മൾ ഇന്നും നമുക്ക് എഴുത്തച്ഛൻ എടുത്ത ഭാഷാക്രമക്കണക്കേ ശരണം എന്നുള്ള ആ രീതി തന്നെ നമ്മൾ ഇന്നും പിന്തുടർന്നു പോരുന്നുണ്ട്. അപ്പോൾ ആ ഒരു 100 വർഷത്തെ പഴക്കം മാത്രമുള്ള ഒരു മലയാളം എന്നുള്ളത് എനിക്ക് ഒട്ടും സ്വീകരിക്കാൻ പറ്റാത്ത ഒരു വിവരമായിരുന്നു. പിന്നെ പറഞ്ഞു പദാനുപദമായ ട്രാൻസ്ലേഷൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശരിയാണ്, ഉദാഹരണം പറഞ്ഞു, പയ്യെത്തിന്നാൽ പനിയും തിന്നാം എന്നുള്ള ഉദാഹരണം പറഞ്ഞു. പലതിനും ശരി തന്നെയാണ്. ഞാൻ തുടർന്ന് അവതരിപ്പിക്കാൻ പോകുന്ന പ്രബന്ധത്തിലും ആ ഒരു സാഹിത്യ വിമർശനത്തിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ പയ്യെത്തിന്നാൽ പനിയും തിന്നാം എന്നുള്ളത്, അതിന് തത്തുല്യമായ വിവർത്തനമില്ല. ശരി, ഈ പന എന്താണെന്നറിയുന്ന എത്ര മലയാളികളുണ്ട് ഇന്ന്? പന ഒരു പലഹാരമാണ്, അല്ലാതെ നമ്മൾ ഈ തെങ്ങ് പന എന്നുള്ള ആ ഒരു വൃക്ഷമല്ല അത്. അപ്പോൾ ആദ്യം അവനവനെ അറിയുക, അതിനുശേഷം മറ്റുള്ളവരെ അറിയാൻ ശ്രമിക്കുന്ന, അങ്ങനെയല്ലേ നമ്മുടെ അറിവ് വികസിക്കേണ്ടത് എന്നുള്ള ഒരു ചെറിയ സംശയം, അത് മറ്റൊരു സംശയം. പിന്നെ വളച്ചുകെട്ടി പറയുന്നതാണ് സാഹിത്യം എന്നുള്ളത്. അപ്പോൾ ശരിയാണ്, ഇത്തിരി വളഞ്ഞു പറയുമ്പോഴാണ് സാഹിത്യത്തിന് ഭംഗി കൂടുണ്ടാവുക. നേരെ പറയുന്നത് നമ്മുടെ സംസാര ഭാഷയാണ്, ഇദ്ദേഹം പറഞ്ഞു നമ്മുടെ മാധ്യമ ഭാഷയാണ്, ജേർണലിസ്റ്റുകളുടെ ഭാഷയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഇപ്പോഴുള്ള എൻ്റെ പ്രായോഗിക ജ്ഞാനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്തും വളച്ചൊടിക്കുന്നതും വളച്ചുകെട്ടി പറയുന്നതും ജേർണലിസ്റ്റുകളാണ് എന്ന് തന്നെയാണ്. അപ്പോൾ ആ തിരഞ്ഞെടുത്ത ഉപമ എനിക്ക് ഒട്ടും ഒട്ടും ഇഷ്ടമായില്ല, അത് തുറന്നു പറയട്ടെ. പിന്നെ ഇപ്പം ട്രാൻസ്ലേഷനുകൾ മലയാളത്തിൽ ധാരാളം സാഹിത്യ കൃതികൾക്ക് ട്രാൻസ്ലേഷനുകൾ ഉണ്ടായി എന്ന് പറയുന്നു. അത് അതൊരു നല്ല കാര്യമായിട്ടാണ് ഇത്രയും കാലം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് സ്വീകരിച്ചിരുന്നത്. നമുക്ക് മറ്റുള്ള ഭാഷയെ അറിയാം, മറ്റുള്ള സാഹിത്യത്തെ അറിയാം, അവിടുത്തെ പുതിയ പ്രവണതകളെ അറിയാം, അവരുടെ ചിന്താധാരകളെ ഏതെല്ലാം വഴിയിലൂടെ. ഒരു വസ്തുവിനെ ഞാൻ കാണുന്ന പോലെയല്ല ടീച്ചർ നോക്കി കാണുന്നത്, ടീച്ചർ കാണുന്ന പോലെയല്ല സാറ് കാണുന്നത്. അപ്പോൾ ഈ ലോകത്തെമ്പാടുമുള്ള ആളുകളുടെ ചിന്താധാരകൾ ഏതെല്ലാം വഴിയിലൂടെയാണ് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുമല്ലോ എന്നുള്ള അത്രയും കൗതുകത്തോടെയാണ് ഞാൻ ഈ വിവർത്തിത കൃതികളെ ഓരോന്നിനെയും സമീപിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ അത് അപ്പം നമ്മുടെ അറിവിൻ്റെ ചക്രവാളം വികസിക്കുകയാണ്. അത് പക്ഷേ ഇവിടെ എഴുത്തില്ലാത്തത് കൊണ്ടോ വായനയില്ലാത്തത് കൊണ്ടോ ആണെന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മുടെ പാരമ്പര്യം, മലയാളത്തിൻ്റെ പാരമ്പര്യം, അത് എപ്പോഴും ആദിത്യ മര്യാദയിൽ ഊന്നിയതാണ് എന്നുള്ളതാണ്. എന്നും ഏത് കാലത്തും ഇന്ന് രാവിലത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, ഭാരതീയ ഭാഷകളിൽ തന്നെ ആദ്യം ഭഗവത്ഗീതയ്ക്ക് ആദ്യമുണ്ടായ വിവർത്തനം അത്രയും ഉദാത്തമായ, അത്രയ്ക്കും വേദാന്തം എന്ന് പറഞ്ഞാൽ ഇന്നും നമുക്ക് നമ്മുടെ ബൗദ്ധിക സീമയ്ക്കും അപ്പുറം നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിന് താങ്ങാനുള്ള കരുത്ത് അന്ന് തന്നെ മലയാളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ എഴുത്തും വായനയും ഇല്ലാത്തത് കൊണ്ടല്ല, എല്ലാത്തിനെയും നമ്മളിലേക്ക് സ്വീകരിക്കാനുള്ള ആ ഒരു വലിയ മനസ്സും അതിനുള്ളൊരു ശക്തിയും നമ്മുടെ ഭാഷയ്ക്കുള്ളത് കൊണ്ടാണ് അത് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. പിന്നെ ഭാഷ വളരുന്നത് ഇതുപോലുള്ള ആദാന പ്രദാനങ്ങളിലൂടെയാണ്, കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ്, നമുക്കറിയുന്ന കാര്യമാണ്. പിന്നെ സാഹിത്യം പഠിക്കുന്നതുകൊണ്ട് ഒരു ഗുണവും ഇല്ല എന്ന് പറഞ്ഞു. സാഹിത്യത്തെ അത്രമാത്രം ഇഷ്ടപ്പെട്ട് പഠിച്ച ഒരു കൂട്ടം ആളുകളെങ്കിലും ഇവിടെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അവർ ഇടി ഉണ്ടാകുമ്പോൾ ഇടിയെ പേടിച്ചോടുകയല്ല വേണ്ടെന്ന്. പക്ഷേ ഈ ഓരോ ഇടികളെയും, ജീവിതത്തിലുണ്ടാകുന്ന ഓരോ ഇടികളെയും എങ്ങനെ കൂടുതൽ വിശാല മനസ്സോടെ, കൂടുതൽ ആർജവത്തോടെ, കൂടുതൽ സഹാനുഭൂതിയോടെ നമുക്ക് സാത്മീകരിക്കാനാവും എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു ബോധമുണ്ടാവുന്നത് തീർച്ചയായും ഒരു സാഹിത്യ വിദ്യാർത്ഥിക്കും, സാഹിത്യത്തെ മനസ്സിലാക്കുന്നവർ, സാഹിത്യ വിദ്യാർത്ഥി ആയിക്കൊള്ളണമെന്നില്ല, ആ സാഹിത്യത്തെ ഉൾക്കൊള്ളാനുള്ള മനസ്സുള്ള ഒരാൾക്കാണെന്ന് എന്നും ഞാൻ വിശ്വസിച്ച് തന്നെ ഇരിക്കുന്നു. പിന്നെ നമ്മുടെ ഒരുപാട് അറിവുകളുണ്ട്. സമുദ്രത്തിന് മീതെ നടന്നവർ എന്ന് പറഞ്ഞു, അത് നമ്മുടെ യോഗവിദ്യയാണ്. ഒരുപാട് അറിവുകൾ നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. നമ്മുടെ പിന്നെ വൈദ്യരംഗത്താണെങ്കിലും യോഗശാസ്ത്രത്തിലാണെങ്കിലും കണക്ക് ഭൗതികശാസ്ത്രം, ഇതിലെല്ലാം നമുക്ക് ഒരുപാട് അറിവുകളുണ്ടായിരുന്നു. അതിനെയെല്ലാം പകർത്തി വയ്ക്കാനുള്ള ആ ഒരു ബോധമാണ് നമുക്കില്ലാതെ പോയത്. അതുകൊണ്ടാണ് അത് മറ്റുള്ളവർ കടമെടുത്തതും ഇന്നും നമ്മൾ മറ്റു ഭാഷകളെ ഇന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം പണ്ടുണ്ടായിരുന്ന അറിവുകൾ തേടി അന്യഭാഷകളെ ആശ്രയിക്കേണ്ടിയും വന്നത്. അപ്പോൾ ആ പകർന്നു വയ്ക്കലുകൾ അത് നമ്മുടെ ഇടയിലുള്ള അറിവിനെ ആയാലും മറ്റുള്ള നാടുകളിലെ അറിവിനെ ആയാലും പകർന്നു വയ്ക്കാനുള്ള ഇംഗ്ലീഷിൻ്റെ ഗുണം അതാണ്. അവരുടെ കോളനികളിലുള്ള സർവ്വ അറിവുകളെയും അവരവരുടെ ഭാഷയിലേക്ക് സ്വീകരിച്ചു വെക്കുകയാണ് ചെയ്തത്. ഈ ലോകമെമ്പാടുമുള്ള അറിവുകൾ ഇംഗ്ലീഷ് ഭാഷയിൽ സംഭരിക്കപ്പെട്ടത് അതുവഴിയാണ്. നമുക്കില്ലാതെ പോയതും അതാണ്. അതുകൊണ്ട് അവനവനെ അറിഞ്ഞതിന് ശേഷം, അവനവൻ്റെ ഭാഷയുടെ ശക്തിയെ, സൗന്ദര്യത്തെ അറിഞ്ഞതിന് ശേഷം, അതിനുള്ള കരുത്ത് നേടിയതിന് ശേഷം അന്യരെ സ്വീകരിക്കുക. അതിലാണ് കൂടുതൽ ഭംഗിയുണ്ടാവുക, അതിലാണ് കൂടുതൽ കാര്യക്ഷമത ഉണ്ടാവുക എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ കണ്ണാടി നാടിയെക്കുറിച്ചുള്ള പഠനം, പി എൻ ഗിരീഷ് സാറിൻ്റെ പഠനം ഞാൻ വായിച്ചു. സാറിൻ്റെ പുസ്തകം ഏറ്റവും താല്പര്യത്തോടെ, ഏറ്റവും പെട്ടെന്ന് തന്നെ വായിക്കണം എന്നുള്ളൊരു കൗതുകം തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്. അത് ഉടനെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ വിഷയത്തെ, ആ ഒരു കൗതുകം, ചെയ്യാനുള്ള ആർജവം, അതിനെ ഏറ്റവും സന്തോഷത്തോടു കൂടി അംഗീകരിക്കുന്നു. ഇങ്ങനൊരു ക്ലാസ് കിട്ടിയതിന്, ഒരുക്കി തന്നതിന് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിന്, സിമി ടീച്ചർക്കും കോളേജിനും, പ്രത്യേകിച്ചും ഇങ്ങനൊരു ഇത്ര നല്ലൊരു പ്രഭാഷണം ചെയ്ത സാറിനും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. നിത്യ ടീച്ചറെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഓരോന്നായിട്ട് ഞാൻ എഴുതി വെക്കും. ആദ്യത്തെ 100 വർഷം മലയാള ഭാഷ 100 വർഷം മുമ്പുണ്ടായി എന്നല്ല ഞാൻ പറഞ്ഞത്. മലയാളം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന രൂപത്തിലുള്ള വെക്കാബുലറി, അതിൻ്റെ ശൈലി, അത്തരത്തിലൊരു ഭാഷ. മലയാളം എന്ന് പറയുന്നത് ഒരുപക്ഷെ കൊല്ലവർഷം തൊട്ട് കൊല്ലവർഷത്തിന് പോലും മലയാളവുമായി ബന്ധപ്പെട്ട് ചരിത്രപരമായ ഒരു പ്രാധാന്യം കൽപ്പിക്കുന്ന ചില ചരിത്ര ആഖ്യായികളുണ്ട്. അപ്പോൾ ഇറ്റ് വാസ് ഗോയിങ് ത്രൂ ആൻ ഇവല്യൂഷൻ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇംഗ്ലീഷിനെ കുറിച്ച് പറയുന്നത് ഈ സംതിങ് ദാറ്റ് കംസ് ഔട്ട് അലോങ് വിത്ത് ദ സലൈവ ഓഫ് എ ബെഗർ ഇൻ ദ സ്ട്രീറ്റ് ഓഫ് ലണ്ടൻ. ലണ്ടൻ പട്ടണത്തിലൂടെ നടന്നു പോകുന്ന ഒരു ഭിക്ഷക്കാരൻ്റെ ഉമിനീരിനൊപ്പം പുറത്തു വരുന്ന ഒരു സാധനമാണ് ഇംഗ്ലീഷ്. അതിന് പ്രത്യേകിച്ച് വിശുദ്ധിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഔന്നത്യോ ഉള്ളതായിട്ട് ഞാൻ പറഞ്ഞിട്ടുമില്ല, പറയാറുമില്ല. ഭാഷകൾക്ക്, ഏതെങ്കിലും ഒരു ഭാഷയ്ക്ക് എന്തെങ്കിലും സവിശേഷമായിട്ടുള്ള ഒരു ഒരു കഴിവോ ശേഷിയോ ഉണ്ട്, എന്തെങ്കിലും ഒരു ദിവ്യത്വം ഉള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല. ചില ഭാഷകൾക്ക് ചില ചില മേഖലകളിൽ ചില പ്രത്യേകതകളുണ്ടാകും. ഉദാഹരണമായിട്ട് സംസ്കൃതം കമ്പ്യൂട്ടറിന് കൂടുതൽ വഴങ്ങുന്നതാണ് എന്നുള്ള ഒരു ധാരണ ഇപ്പോൾ ഉണ്ട്. മലയാളത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഒരു ഇംഗ്ലീഷുകാരൻ ഒരിക്കലും മലയാളം സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ തന്നെ അവനെ ഇവിടെ വന്നു കഴിഞ്ഞാലൊന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം ഇപ്പോൾ നിത്യ ടീച്ചറിൻ്റെ അടുത്ത് തന്നെ വരുന്നു എന്നിരിക്കട്ടെ, ഒരു സ്വീഡൻകാരനായ അല്ലെങ്കിൽ ഒരു ഒരു ഡച്ചുകാരനായ ഒരാൾ വരുന്നു, മലയാളം പഠിക്കണം. ടീച്ചർ ആദ്യം എന്ത് ചെയ്യും? അക്ഷരം പഠിക്കും, ആ ഈ എഴുതി കൊടുക്കും. അയാൾ ഇവിടെ ഒരു ലോഡ്ജോ മുറിയോ എടുത്തിട്ട് പഠിക്കുന്നതിരിക്കുക. ഒരാഴ്ച കഴിഞ്ഞെന്ന് പറയും, ടീച്ചറെ ഞാൻ അക്ഷരമൊക്കെ പഠിച്ചു, നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാൻ നേരം ടീച്ചർ പറയും, നിങ്ങൾ അക്ഷരമൊന്നും പഠിച്ചിട്ടില്ല, നിങ്ങൾ ആദ്യം പഠിച്ചത് ഹരിശ്രീ ഗണപതായ നമഹ എന്നാണ് പഠിച്ചത്. ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഹൈന്ദവ ദൈവമാണ്, ശ്രീ എന്ന് പറയുന്ന ലക്ഷ്മി, ഗണപതി എന്ന് പറഞ്ഞാൽ വേറൊരു ദൈവം, ഇവർക്കെല്ലാം സ്തുതി എന്നുള്ള ഒരു. അപ്പോൾ അയാൾ പറയും, ഞാനിതിനാണോ ഇവിടെ വന്നത്? അല്ല, നമ്മളിങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയും. അപ്പോൾ എന്നാൽ യഥാർത്ഥ അക്ഷരം തരാൻ പറയുന്നു, കാക്ക കാക്ക എന്ന് പറയുന്നു, ആ അക്ഷരങ്ങളെല്ലാം എഴുതി കൊടുക്കുന്നു. പുള്ളി ഒരു മാസം കൊണ്ട് ലോഡ്ജ് എടുത്ത് വെച്ച് എല്ലാം ഇങ്ങനെ തലകുത്തി നിന്ന് പഠിക്കുന്നു. എന്നിട്ട് തിരിച്ച് ടീച്ചറിൻ്റെയൊക്കെ ഒന്ന് പറയുന്നു, ഞാൻ അക്ഷരമെല്ലാം പഠിച്ചു എന്ന് പറയും. ടീച്ചർ പറയും, അക്ഷരമൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ അതെങ്ങനെയാണ് ഞാൻ ഇത്രയുമായിട്ടും അക്ഷരം വാങ്ങിയിട്ടില്ലേ? ഇപ്പോൾ ഈ ഐറിഷ് റോമൻ ആൽഫബറ്റാണ് ഈ യൂറോപ്യൻ ലാംഗ്വേജസ് മിക്കവാറും എല്ലാം ഉപയോഗിക്കുന്നത്. എ ടു ഇസഡ് ആയിട്ടുള്ള സാധനം ചില ലാംഗ്വേജിൽ എക്സ്ട്രാ ഉണ്ട് എങ്കിൽ പോലും എ ടു ഇസഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അവർ പറയും, ഇത്രയും ഞങ്ങൾക്ക് 26 അക്ഷരങ്ങളേ ഉള്ളല്ലോ, ഇത്രയും ആയിട്ടും തീർന്നില്ലേ? അപ്പം കാ തന്നെ പല കായുണ്ട് അല്ലേ, മേഘത്തിൻ്റെ കായുണ്ട്, നഖത്തിൻ്റെ കായുണ്ട്, വേറെ കായുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വ്യത്യാസം സൂക്ഷ്മമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ പുള്ളി പറയും, പുക പോലെ തോന്നും പുള്ളി. ടീച്ചർ പറഞ്ഞുള്ള മലയാളികൾക്ക് തന്നെ അതിൻ്റെ അർത്ഥം വലിയ ബുദ്ധിമുട്ടാണ്. അല്ല, ഏത് ഖാ എങ്ങനെ ഉച്ചരിക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഞങ്ങൾ തെക്കൻ കേരളത്തുകാർക്ക് ഈ ഭാ എന്നുള്ള ഉച്ചരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഞാനൊക്കെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് വണ്ടിയും പിടിച്ചൊക്കെയാണ് ഈ അത് ഉച്ചരിക്കുന്നത്. പുറത്തോട്ട് അങ്ങനെയില്ല, ഓരോ തലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റേതായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ കാക്ക ഗാഖ എന്ന് പഠിച്ചാൽ മാത്രം പോരാ, അടുത്ത അക്ഷരം കൊടുക്കണം. എന്താണ്? കാ എന്ന് പഠിച്ചാൽ പോരാ, കാ കാ കി കി കു ക്രേ ക്രു ക്രം. ക്രമൊക്കെ പഠിച്ചെങ്കിലേ ചിലത് എഴുതാൻ പറ്റുള്ളൂ. ഇതെല്ലാം കൂടെ പഠിച്ച് ഇദ്ദേഹം വരുമ്പോഴത്തേക്ക് തന്നെ ഏതാണ്ട് 6 മാസം ആവും അല്ലേ. പുള്ളിയുടെ ഒരു അക്ഷരത്തിൽ തന്നെ തട്ടി വീഴാൻ സാധ്യതയുണ്ട്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു മാസ്റ്റർ. നമ്മൾ എത്ര ഈസി ആയിട്ടാണ് നമ്മൾ മലയാളം സംസാരിക്കുന്നത്. അപ്പോൾ മലയാളത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, ഇംഗ്ലീഷിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഓരോ ഭാഷകളും സ്വന്തം നിലയിൽ വൈവിധ്യവും സവിശേഷതകളും ഉള്ളവയാണ്. അവയിൽ ഏതെങ്കിലും ഒരു ഭാഷയ്ക്ക് എന്തെങ്കിലും ഒരു കുറവോ കൂടുതലോ എന്നുള്ളത് ഭാഷാശാസ്ത്രത്തിലൊരു സങ്കല്പമേ അല്ല, അടിസ്ഥാനം വ്യത്യസ്തമാണ് എന്നാണ് നമ്മൾ പറയുക. പൊതുവിൽ ഇന്നത്തെ ഇപ്പോൾ മാർത്താണ്ഡവർമ്മയിലും രാമരാജ ബഹദൂറിലുള്ള ആ ലാംഗ്വേജും ഇന്നത്തെ മലയാളവും തമ്മിലുള്ള ശൈലീപരമായിട്ടുള്ള ഉള്ളടക്കപരമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. പക്ഷെ വാക്കുകളിലെ സെമാൻറ്റിക് ചേഞ്ചസ് ഉണ്ടാകും. പക്ഷേ ഇന്നത്തെ ഭാഷയെന്ന് പറയുന്നത് ഇപ്പോൾ ഏറിയാൽ ഒരു കഴിഞ്ഞ 100 വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിസ്കോഴ്സ് ലാംഗ്വേജ് ആണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, അതിൻ്റെ ചരിത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചരിത്രം അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ പയ്യെ തിന്നാൽ പനയും തിന്നാം, അത് പനയെക്കുറിച്ച് നമ്മൾക്കറിയാമോ എന്ന് ചോദിച്ചു. അത് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല, അത് അറിയേണ്ടതാണ് അക്കാര്യത്തിൽ എനിക്ക്. പിന്നെ വക്രോക്തി, വക്രോക്തിയാണ് കലയെന്നുള്ളത് ഒരു സംസ്കൃത വിമർശന കുന്തകൻ്റെ തന്നെ ഒരു അഭിപ്രായമാണ്. വക്രോക്തി എന്ന് പറയുമ്പോൾ ടീച്ചർ പറഞ്ഞൊരു കാര്യം, പത്രക്കാർ വളച്ചൊടിക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ അവർ വക്രോക്തിയാണെന്ന്. അത് വളരെ ശരിയാണ്. ഞാനത് അടുത്തിടെ ഒരു മത്സ്യത്തിൽ ബെൻസോയിറ്റ്, എന്താണ് സോഡിയം ബെൻസോയിറ്റ് ആണല്ലോ, അതിൻ്റെ പൊടി ഇടുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരാളൊരു റിപ്പോർട്ട് മനോരമയിൽ എഴുതി. ഞാൻ അതിനകത്ത് ഒരു 10 പാരഗ്രാഫ് വായിച്ചു നോക്കിയപ്പം ആ 10 പാരഗ്രാഫ് 11, 10 or 11, ഞാൻ കൃത്യമായിട്ട് എണ്ണിയില്ല, 11ആണെന്ന്. ഞെട്ടിപ്പിക്കുന്ന എന്നുള്ള പദം, ഇതൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്, ഇതൊരു എല്ലാം അങ്ങ് ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുക, ഈ സമൂഹത്തെ മുഴുവൻ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുക. വാക്സിൻ്റെ കാര്യത്തിലായാലും കീടനാശിനികളുടെ കാര്യത്തിലായാലും സമൂഹത്തെ ഇങ്ങനെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജേർണലിസ്റ്റുകൾ എന്നുള്ള പേര് തന്നെ മാറ്റിയിട്ട് പലരും അവരെ ജീർണലിസ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത്. അവർക്ക് ഞാൻ അത് ഇപ്പോൾ ടീച്ചർ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാനും പറഞ്ഞത്. അമ്മ കണ്ടു നിൽക്കേ മകനെ ലോറി ഇടിച്ചു കൊന്നു എന്നാണ് പത്രവാർത്തയുടെ ഇത് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വളരെ ജുഗുപ്സാവകമായിട്ടുള്ള അശ്ലീലമാണ്. ഇതൊക്കെ ഒരു സെൻസേഷന് വേണ്ടി എന്തും ചെയ്യുന്ന തലത്തിലേക്ക് ജേർണലിസ്റ്റുകൾ മാറി. ഒരുപക്ഷെ അതൊരുപക്ഷെ അവരുടെ സാഹിത്യ പശ്ചാത്തലമാണോ? ഞാൻ പറയുന്ന പത്രത്തിലെ ആകെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരേ ഒരു പേജ് എന്ന് പറയുന്നത് സ്പോർട്സ് പേജ് മാത്രമാണ്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൽക്കട്ട ക്ലബ്ബ് 2-1 തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. 2 ഗോളെ അവർ അടിച്ചിട്ടുണ്ട്, 1 ഗോളെ തിരിച്ച്, അതൊക്കെ ഉള്ള കാര്യമാണ്. ആ ഒറ്റ പേജ് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ. ബാക്കി പേജുകളെല്ലാം തന്നെ പത്രത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട്, പത്രം ശരിക്കും ഒരുപാട് നമ്മുടെ രാഷ്ട്രീയ രംഗത്തേക്കാൾ കൂടുതൽ അതപ്പതിച്ച ഒരു രംഗമാണ് പത്രപ്രവർത്തനം. ഇതിന് അഴിമതിയായാലും അതിനകത്തൊന്നും എനിക്ക് സംശയമില്ല. അതിനാൽ ഈ പത്ര ജേർണലിസ്റ്റിക് ലാംഗ്വേജ് ആക്യുറേറ്റ് ആയിരിക്കണം, ഫാക്ച്വൽ ആയിരിക്കണം എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള സങ്കല്പം. ഞാൻ ആ തത്വം വെച്ചാണ് അതിൻ്റെ വ്യത്യാസം പറഞ്ഞത്, അല്ലാതെ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ചെയ്യുന്നതിൻ്റെ വ്യത്യാസമല്ല. പിന്നീട് പറഞ്ഞെന്തായിരുന്നു, സാഹിത്യം കൊണ്ട് പ്രയോജനമില്ല. സാഹിത്യം കൊണ്ട് പ്രയോജനമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അതൊരു വിനോദോപാധിയാണ്. അത് നമുക്ക് അനുഭൂതി നൽകുന്നുണ്ട്, രസം നൽകുന്നുണ്ട്. ഒരു മനുഷ്യനെന്ന് പറയുന്നത് ബേസിക്കലി ഒരു യന്ത്രമല്ല. ഈസ് നോട്ട് എ റോബോട്ട്. ഹി ഹാസ് ഗോട്ട് ഡ്രീംസ്, ഹി ഹാസ് ഗോട്ട് ഡിസയേഴ്സ്, ഹി ഹാസ് ഗോട്ട് ഇമാജിനേഷൻ. നമ്മളെന്തിനാണ് ഒരു വലിയ വസ്തു, ഒരു സാധാരണ വസ്തു, ഒരു പെയിൻറ്റിങ്ങിനൊക്കെ നമ്മൾ ലോകത്തുള്ള ഏറ്റവും വിലപിടിപ്പുള്ള 10 പെയിൻറ്റിങ്ങുകൾ എടുത്തു കഴിഞ്ഞാൽ അത് 3 വരച്ചത് വിൻസെൻ്റ് വാൻ ഗോഗാണ്. സൂര്യകാന്തി പൂക്കൾ, പോർട്രേറ്റ് ഓഫ് ഡോക്ടർ ഗെയ്ഷെ, പൊട്ടാറ്റോ ഈറ്റേഴ്സ്, ഈ 3 ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള 3 10-3 പെയിൻറ്റിങ്ങുകൾ വരച്ച വാൻ ഗോഗ് മരിച്ചത് ഒരു ദരിദ്രനായിട്ടാണ് എന്നാണ് പറയുന്നത്. കഥ എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നു. തിയോക്ക് അയച്ച കത്തുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സാഹിത്യത്തിന് തീർച്ചയായിട്ടും പല സംടൈംസ് ഇറ്റ് ക്യാൻ മേക്ക് യു ഫോർഗെറ്റ് തിങ്സ്, ഇറ്റ് ക്യാൻ ട്രാൻസ്പോർട്ട് യു. ലോങ്കിനെസ് പറയുന്നതാണോ, നത്തിങ് ഈസ് ആർട്ട് അൺലെസ് ഇറ്റ് ട്രാൻസ്പോർട്ട് എന്നാണ്. അതായത് നിങ്ങളൊരു ഒരു സാധനം വായിച്ചു തോന്നും. ഇപ്പോൾ ഈ പേപ്പർ വായിച്ചു തുടങ്ങുമ്പോൾ ഇതിൻ്റെ ആദ്യത്തെ അക്ഷരത്തിൽ നിന്ന് അവസാനത്തെ അക്ഷരത്തിലേക്ക് എത്തുമ്പോൾ ആദ്യത്തെ മെൻ്റൽ ഡിസ്പോസിഷനിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ ട്രാൻസ്പോർട്ടേഷൻ. പക്ഷേ നിങ്ങൾ വാഴക്കുല എന്ന് പറയുന്നൊരു കൃതി വായിക്കുമ്പോൾ, നിങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ യു ആർ പ്രിറ്റി കൂൾ ആൻഡ് കാം, കളക്റ്റഡ്, ബട്ട് യു ആർ റിയലി മൂവ്ഡ്, യു ആർ ട്രാൻസ്പോർട്ടഡ് ടു, ഇമോഷണലി ട്രാൻസ്പോർട്ടഡ്, സംടൈംസ് ഇൻ്റലക്ച്വലി ട്രാൻസ്പോർട്ടഡ്, ആൻഡ് യു ആർ ഡെപ്പോസിറ്റഡ് ഇൻ അനദർ പ്ലേസ്. ദിസ് ഈസ് ട്രാൻസ്പോർട്ടേഷൻ. ഇത് മനുഷ്യനൊരു വിനോദം ഇഷ്ടപ്പെടുന്ന ജീവിയാണ്. ഞാൻ ആനന്ദത്തെക്കുറിച്ച് പറഞ്ഞു. ആനന്ദമുണ്ടാക്കാനും വിനോദമുണ്ടാക്കാനും രസമുണ്ടാക്കാനും സാഹിത്യം സഹായിക്കുന്നുണ്ട്, അതിനകത്ത് സംശയമില്ല. അങ്ങനെ പ്രയോജനരഹിതമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ബെയർ നെസസിറ്റീസിലേക്ക് വരുമ്പോൾ, ബെയർ നെസസിറ്റീസ് എന്ന് പറഞ്ഞാൽ ജീവിതം ഒരു നമ്മൾ സമൂഹ നിലയിൽ അതിജീവിക്കുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടുന്ന കാര്യങ്ങൾ എന്നുള്ള രീതി എടുക്കുമ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് പ്രാണവായുവാണ്, പിന്നീട് വേണ്ടത് വെള്ളമാണ്, ആഹാരമാണ്. എന്നുവെച്ചാൽ ഇത് 3 വെച്ച് ആരും ജീവിക്കുന്നില്ല. നമ്മുടെ നാഗരികതയിൽ ഇത് 3 വെച്ചുകൊണ്ടല്ല പോകുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. അങ്ങനെ ഇപ്പോൾ ഉദാഹരണമായിട്ട് സർക്കസ് ഇല്ലെങ്കിൽ ജീവിച്ചൂടെ, ജിംനാസ്റ്റിക്സ് ഇല്ലെങ്കിൽ, സ്പോർട്സ് ഐറ്റംസ് ഒന്നും നടത്തിയില്ലെങ്കിൽ, സ്പോർട്സ് എന്തുമാത്രം കോടിക്കണക്കിന് ആളുകൾ എല്ലാവരും കൊച്ചിയിലേക്ക് വന്നു. ഒരു ഫുട്ബോൾ മത്സരം നടന്നില്ലെങ്കിൽ ഈ സമൂഹത്തിൽ എന്നാ പറ്റാനാ? ഒന്നും പറ്റാനില്ല. ആളുകൾ നമ്മുടെ അതിജീവനത്തെ വാദിക്കാറില്ല. അപ്പം പക്ഷേ അത് വിനോദം എന്ന നിലയിൽ മനുഷ്യൻ വിനോദം തേടുന്ന, രസം തേടുന്ന ഒരു ജീവി തന്നെയാണ്. ഈസ് എ ടെറിഫിക് ഡ്രീമർ ആക്ച്വലി. ഹിസ് ഗോട്ട് സോ മെനി തിങ്സ് റിലേറ്റഡ് ടു ദാറ്റ്. അതുകൊണ്ടാണല്ലോ സാഹിത്യം വിറ്റഴിഞ്ഞു പോകുന്നത്. അങ്ങനെ അതിന് വിലയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അതിനതിൻ്റേതായ റോളുണ്ട്. നമ്മൾ പഠിപ്പിക്കുന്നത് സാഹിത്യമാണ്, പഠിച്ചത് സാഹിത്യമാണ്. പക്ഷേ ചില ഇതായിട്ടുള്ള കാര്യം, ഉദാഹരണമായിട്ട് ഞാനൊരു സിംപ്ലൈസ് ചെയ്യും. പെൺകുഞ്ഞുങ്ങളുടെ ഭ്രൂണഹത്യ, അല്ലെങ്കിൽ കറുപ്പിനോടുള്ള അലർജി, ഈ കാര്യങ്ങളൊക്കെ നമുക്കൊരു സാഹിത്യത്തിലൂടെ നീക്കം ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ എന്താണ് പെൺകുട്ടിയുടെ ഭ്രൂണഹത്യ? നമുക്ക് കുറേ കഥകളുണ്ടാവും. പെൺകുട്ടി ഇന്നതാണ്, ആൺകുട്ടി ഇന്നതാണ്, അവൾ 2ാം കിടയാണ്, പുരുഷൻ എന്ന് പറയുന്നത് എന്തോ ആണ് എന്നൊക്കെ ഉള്ളൊരു കഥകളൊക്കെ ഉണ്ടാവും. ഇത് നമ്മുടെ രൂഢമൂലമായി പലപ്പോഴും നമ്മൾ പാട്രിയാർക്കി ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സ്ത്രീകൾ തന്നെയാണ്. പലപ്പോഴും അമ്മയാണ് ഏറ്റവും അധികം പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. അവർ പുരുഷാധിപത്യത്തെ നിലനിർത്താനായി എന്തും ചെയ്യും എന്നുള്ളതാണ് പലപ്പോഴും. ശബ്ദം ഉയർത്തുമ്പോൾ നീ അത്രയും ശബ്ദം ഉയർത്താൻ പാടില്ല, നീ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. നമ്മൾ സയൻസ് എന്താണ് പറയുന്നത്? എക്സ് വൈ ക്രോമസോംസ്. എക്സ് എക്സ് ആണെങ്കിൽ പെൺകുട്ടി, എക്സ് വൈ ആണെങ്കിൽ ആൺകുട്ടി. എക്സ് വൈ എന്ന് പറയുന്നത് പുരുഷന് മാത്രമേ ഉള്ളൂ, സ്ത്രീ എപ്പോഴും എക്സ് എക്സ് ആണ്. ഒരാൾ പെൺകുട്ടിയെ പ്രസവിക്കുക എന്ന് പറയുന്നത് ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു കാര്യമേ അല്ല. ഷി ഹാസ് നത്തിങ് ടു ഡു. പുരുഷനും ഒന്നും ചെയ്യാനില്ല, അതൊരു നാച്ചുറൽ സെലക്ഷനാണ്. അപ്പോൾ എന്തിനാണ് പെൺകുട്ടികളെ പ്രസവിക്കുന്നതിന്? ഇപ്പോൾ ഗോവയിൽ സിവിൽ കോഡ് നിയമം, പോർച്ചുഗീസുകാരുടെ നിയമമാണ് ഉള്ളത്. അതിനകത്ത് പറയുന്നുണ്ട് 25 വയസ്സ് വരെ സന്താനം ഉൽപ്പാദിപ്പിക്കാത്ത ഭാര്യയെ വിവാഹമോചനം നടത്താം എന്നാണ് ആ നിയമം. 30 വയസ്സിനുള്ളിൽ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചില്ലെങ്കിലും ഭാര്യയെ വിവാഹമോചനം നടത്താം എന്നാണ്. ഈ വിവാഹമോചനം നടത്താമെന്ന് നിയമമുള്ളവരോട് നിങ്ങൾ ചെന്ന് ഉപദേശങ്ങളോ ഫിലോസഫിയോ സാഹിത്യമോ പറഞ്ഞിട്ട് കാര്യമില്ല. അതേസമയം അവർക്ക് പറയാം നത്തിങ് ടു ഡു വിത്ത് വുമൺ, സ്ത്രീകളുമായിട്ട് ഇത് യാതൊന്നും ചെയ്യാനില്ല. ക്രോമസോം വെച്ച് പറയുകയാണ്. ഇംഗ്ലീഷ് ചരിത്രം തന്നെ നിർണ്ണയിച്ചത് ഒരുപക്ഷെ ആൺകുട്ടികൾ ഉണ്ടാകാത്ത ഒരു രാജാവ് ആൺകുട്ടികൾക്കായി സ്വന്തം രാജ്ഞിയെ ത്യജിച്ചിട്ട് വേറെ വിവാഹം ചെയ്തതിലൂടെയാണ് എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ അവിടെ ഒരു വെളിച്ചം കൊണ്ടുവരും. അതുപോലെ തന്നെ കറുത്തവനും വെളുത്തവനും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ പെട്ടെന്ന് പറയുക നിങ്ങൾ ഇറ്റ്സ് ഓൾ അബൌട്ട് സോളാർ റേഡിയേഷൻ, നിങ്ങളുടെ ശരീരത്തിൽ കൂടുതൽ സോളാർ റേഡിയേഷൻ വരുന്നു, മെലനോസൈറ്റ് കോശങ്ങൾ ഉദ്ദീപിക്കപ്പെടുന്നു, മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, നിങ്ങളുടെ സ്കിൻ ഡാർക്ക് ആവുന്നു. സപ്പോസ് നിങ്ങൾ ആഫ്രിക്കൻ ട്രോപ്പിക്കൽ റീജിയൻ ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും ബുദ്ധിശാലിയും പ്രതിഭാശാലിയും ആണെങ്കിലും നിങ്ങൾ കറുത്തിരിക്കുമെന്നും, നിങ്ങൾ ഏറ്റവും വലിയ പോളാർ റീജിയനിൽ ജീവിക്കുന്ന മന്ദബുദ്ധിയും വിഡ്ഢിയും വെളുത്തിരിക്കുമെന്നും നമുക്കവനെ ബോധ്യപ്പെടുത്താൻ കഴിയും. ആ ഒരു വെളിച്ചമുണ്ടല്ലോ, അതൊരു വാൾത്തലയുടെ വെളിച്ചമാണ്. ഇവിടെയാണ് പല പല ക്രൈമുകളും ഒഴിവാക്കപ്പെടുന്നത്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന സമൂഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു സമൂഹമാണ്. മനസ്സിലായത്? സ്ത്രീയൊക്കെ എടുത്ത് ഇങ്ങനെ തീയിലോട്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് ചുട്ട് പൊള്ളിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിൽ നിന്നാണ്. ഇതൊക്കെ കാലാനുഗതമായി നമ്മളിലേക്ക് എത്തുന്ന അറിവുകളാണ്. ഈ അറിവുകൾക്ക്, അതാണ് ഞാൻ സയൻസ് കൊണ്ട് ഉദ്ദേശിച്ചത്, ഈ അറിവുകൾ കൊണ്ട് നമ്മൾ പലതും 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 മാറ്റിക്കൊണ്ടുവരികയാണ്. ഇന്നിപ്പോൾ ഞാൻ വില്യം ലോഗൻ്റെ മലബാർ മാനുവൽ എന്ന ഒരു പുസ്തകം, അതിനകത്ത് 1877 മുതൽ 1887 വരെയുള്ള മലബാർ റീജിയനിലെ പെൺകുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യുന്നതിൻ്റെ ഒരു കണക്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന 10 വർഷം, ആദ്യത്തെ 77 ആൺകുട്ടികൾ ഏതാണ്ട് 2000, പെൺകുട്ടികൾ 400-500. അടുത്ത വർഷം ആൺകുട്ടികൾ 3000, പെൺകുട്ടികൾ 2. അടുത്ത വർഷം ആൺകുട്ടികൾ 4000 മേളിലേക്ക് പോകുന്നു, പെൺകുട്ടികൾ 0. വീണ്ടും ആൺകുട്ടികളുടെ എണ്ണം കൂടുന്നു, പെൺകുട്ടികൾ 0-0. എല്ലാം കൂടെ 10 വർഷം പെൺകുട്ടികൾ കൂട്ടുമ്പോൾ ഒന്നുമില്ല, ഏതാനും തുച്ഛമായ സംഖ്യ. ആൺകുട്ടികൾ 10,000 കണക്കിൽ. ഇന്ന് എൻ്റെ കോളേജിൽ പഠിക്കുന്ന 3200 കുട്ടികളിൽ 2000 കുട്ടികളും പെൺകുട്ടികളാണ്. എങ്ങനെ വെറുതെ ഇങ്ങനെ ഇറങ്ങി വന്ന മാറ്റങ്ങളാണോ? ഈ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഇൻ്റലക്ച്വലായിട്ടുള്ള മ്യൂട്ടേഷൻസ് ഉണ്ടാകുന്നു. കഥ എഴുതിയും കവിത എഴുതിയും മാത്രം മ്യൂട്ടേഷൻ ഉണ്ടാകുമായിരുന്നു എങ്കിൽ നമ്മൾ എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുന്നേ ഈ മ്യൂട്ടേഷൻസ് ഉണ്ടാക്കേണ്ടതാണ്. പിന്നെ ഈ നമ്മൾ ടീച്ചർ പറഞ്ഞൊരു കാര്യത്തിൽ ഈ പഴയ ആൾക്കാർക്ക് ജ്ഞാനമുണ്ടായിരുന്നു എന്നുള്ള ഇതാണ്. നമ്മൾ പഴമയിലേക്ക് പോവുകയാണെങ്കിൽ പഴയ ആൾക്കാർക്ക് ജ്ഞാനം ഉണ്ടായിരുന്നുവെങ്കിൽ അതാണൊരു പാറ്റേൺ. ജസ്റ്റ് ബിക്കോസ് ദേ വെർ ലിവിങ് ഇൻ ദ പാസ്റ്റ് ജനറേഷൻ, ദേ വെർ നോയിങ് എവറിത്തിങ്. വാട്ട് അബൌട്ട് യു ആർ ഗോയിങ് ഫർദർ ബാക്ക്? യു സിംപ്ലി ഗോ ബാക്ക്, യു ആർ ഗോയിങ് ബാക്ക്. എന്തുകൊണ്ട് അവിടെ നിർത്തുന്നു? നമ്മളിപ്പോൾ കുഴിച്ചു നോക്കുമ്പോൾ നമുക്ക് കിട്ടാനുള്ള ഒരു സാധനം കിട്ടുന്നത് വരെ കുഴിക്കുന്നുള്ളൂ എങ്കിൽ അതൊരു അജണ്ടയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഖനനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ആഴത്തിലേക്ക് പോകേണ്ടി വരും. ഈ ചരിത്രകാരന്മാരൊക്കെ പലപ്പോഴും നടത്തുന്നത് ഞങ്ങളെല്ലാം വളരെ മോശക്കാരെ, ഞങ്ങളെല്ലാം നല്ലവരായിരുന്നു, ഞങ്ങളെല്ലാം ഉയർന്നവരായിരുന്നു, ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു കുഴിപ്പാണ്, ഒരു ഡിഗ്ഗിങ്. യു ആർ ഡിഗ്ഗിങ്. ഡിഗ് ചെയ്യുന്ന എവിടെയാണ്? നമുക്കാവശ്യമായ സ്ഥലത്ത് വെച്ച് നമ്മൾ നിർത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ പഴയ ആൾക്കാർക്കെല്ലാം ജ്ഞാനം ഉണ്ടെങ്കിൽ അതിലും പഴയ ആൾക്കാർക്ക് എത്രമാത്രം ജ്ഞാനം ഉണ്ടായിരിക്കും. അവരുടെ അറിവുകൾ നമ്മൾ ശേഖരിച്ചില്ല, അവരെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. ആരായിരുന്നു അവർ? നമുക്കൊരുപാട് ഒരുപാട് പുറകോട്ട് പോകും. പഴമ കൂടുന്തോറും ജ്ഞാനം കൂടുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നമ്മളെക്കാൾ നല്ല ജീവിത ശൈലിയും ചിന്താശൈലിയും വീക്ഷണങ്ങളും അവർക്കുണ്ടാകേണ്ടിയിരുന്നു. പക്ഷെ നമ്മളെല്ലാം ഇന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുകയാണ്. നമ്മൾ പറയുന്നത് എന്താണ്? അവരെല്ലാം കണ്ടുപിടിച്ചിരുന്നു, അവരെവിടെയൊക്കെ എഴുതി വെച്ചിരുന്നു. ലോകത്തെങ്ങും അങ്ങനെ ഒരു തെളിവില്ല. നമ്മളൊരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ എല്ലാ തദ്ദേശീയ ജനതകളും അവരുടെ തദ്ദേശീയ ജ്ഞാനതലത്തെക്കുറിച്ച് അമിതമായ അഭിമാനം പുലർത്തിയിരിക്കുകയും അവരെല്ലാവരും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും, ജസ്റ്റ് ഫോർ എ മേ ബി എ ഹൊറർ, 1901 മുതൽ 1921 വരെ കേരളത്തിൽ തിരുവിതാംകൂറിലെ ഒരു സെൻസസ് ഉണ്ട്, 1 മുതൽ 21, അതിൽ 11 മുതൽ 21 വരെയുള്ള തിരുവിതാംകൂർ എന്ന് പറയുന്ന അന്നത്തെ കന്യാകുമാരി ഡിസ്ട്രിക്ട് ഉൾപ്പെടുന്ന ഉള്ള സ്ഥലമാണ്. എന്നിട്ട് ശരാശരി കേരള സ്ത്രീയുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 26 വയസ്സാണ് ശരാശരി. പുരുഷൻ എന്ന് പറയുന്നത് 25.5 വയസ്സ്. 1945 ഒരു നായർ തറവാട്ടിൽ ഒരു പ്രമുഖൻ തൻ്റെ മകളെ വിവാഹം ചെയ്ത് കൊടുത്തയച്ച ഒരു കത്ത് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളാരും കണ്ടിട്ടുണ്ടാവും. ആ കത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട അല്ലെ ബഹുമാനപ്പെട്ട ഇന്നാർ, ക്ഷണിച്ചിട്ട് എല്ലാം എൻ്റെ മകളുടെ വിവാഹം നടക്കുന്നു, ക്ഷണിക്കുന്നു. എന്നിട്ട് NB കൊടുത്തിട്ടുണ്ട്. NB കൊടുത്തിരിക്കുന്നതാണ് എല്ലാവരും അവരവരുടെ ഒരു ദിവസത്തെ റേഷൻ വിഹിതം കൊണ്ടുവരണം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അന്ന് അരി എന്ന് പറയുന്ന വളരെ ദുർലഭമായ വസ്തുവാണ്. മേൽജാതിക്കാർ മാത്രം കഴിച്ചിരുന്ന ഒരു സാധനം. ബാക്കിയുള്ള മനുഷ്യർ, നിങ്ങളിപ്പോൾ ശിവദാസമേനോൻ്റെ പുസ്തകം മലബാറിലെ ശിക്കാറിൽ മുതലയും പുഴുവും എലിയും പെരിച്ചാഴിയിൽ നിന്ന് ജീവിച്ചിരുന്ന ഒരു സമൂഹം. അവിടെ ഈ അരി എന്നൊക്കെ ബംഗാളിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നൊരു കാലഘട്ടം. ആ അരിയിൽ 10 ലക്ഷം രൂപയുടെ അരിയാണ് നമ്മൾ ഇറക്കുമതി എന്ന് പറയുന്നത്. ആ ഒരു 10 വർഷക്കാലം 77 മുതൽ 87 വരെ കാലഘട്ടം, 1800. അന്ന് ഒരാളുടെ ശമ്പളം എന്ന് പറയുന്നത് 25 പൈസയാണ്. അപ്പോഴാണ് ഇത്രയും അരി വളരെ കുറച്ച് പേർക്ക്, രാജകുടുംബാംഗങ്ങൾ, നായർ പ്രമുഖന്മാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കായിട്ട് ചെയ്തു. അതായത് ഈ അരി വെറുതെ കളയാൻ പാടില്ലാത്തതുകൊണ്ട് അന്ന് നിയമം കൊണ്ടുവന്നു. കല്യാണ സദ്യ പാടില്ല. അപ്പോൾ കല്യാണ സദ്യ ഇവരുടെ ഒരു പ്രൗഢി അനുസരിച്ച് നടത്തണമെങ്കിൽ സദ്യക്ക് വിളിച്ചേ പറ്റൂ. അപ്പം സർക്കാരിനെ പറ്റിക്കാനായിട്ട് എഴുതിയൊക്കെയാണ് ഞങ്ങളിവിടെ സദ്യ ഒന്നും നടത്തുന്നില്ല, പിന്നെ ആളുകൾ അവരുടെ റേഷൻ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് പാചകം ചെയ്ത് കഴിക്കുന്നതേ ഉള്ളൂ. 1947 എൻ്റെ ഇരിപ്പുണ്ട് ആ കത്ത്. അവിടെ നിന്നാണ് ഇത്രയും സമ്മോഹനമായിരുന്ന ഒരു കാലഘട്ടത്തിൽ, നിങ്ങൾ ഈ പറയുന്ന വിദ്യകളും ജ്ഞാനങ്ങളും അറിവുകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ 1956 കേരളത്തിലെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി എന്ന് പറയുന്നത് 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 250 കുട്ടികൾ മരിക്കുകയാണ്. ഇന്നത് 12ആണ്. 1000 കുട്ടികൾ ജനിക്കുമ്പോൾ ഒരു വർഷം കൊണ്ട് മരിക്കുന്നവരെയാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റിയിൽ പെടുത്തുന്നത്. 1956 കാര്യം, 4 കുട്ടികൾ ജനിക്കുമ്പോൾ ഒരാൾ മരിക്കുകയാണ്. നമ്മൾ സമ്മോഹനമായ, ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ഒരു പാസ്റ്റിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇത് നമ്മുടെ സമൂഹത്തിലെ വലിയൊരു റിട്രോഗ്രസീവ് ടെൻഡൻസിയാണ്. ഇപ്പോൾ ടീച്ചർ പറഞ്ഞു കടലിന് മേളിൽ ആരോ നടന്നിട്ടുണ്ട്. അത് കടലിന് മേളിൽ ആളുകൾ നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നതിൽ കുഴപ്പമില്ല, കഥയായിട്ട് ആസ്വദിക്കുന്നതിൽ കുഴപ്പമില്ല, തുപ്പൽ വെച്ച് കണ്ണ് അന്ധത മാറ്റിയെന്ന് വിശ്വസിക്കുന്നതിൽ കുഴപ്പമില്ല. പ്രശ്നം ഇതാണ്, നമ്മൾക്ക് കടലിന് മേളിലൂടെ നടക്കാനായിട്ടുള്ള യഥാർത്ഥ കഴിവ് ഈ ഒരു ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന വർഗത്തിന് ഇനിയും ആർജിക്കേണ്ടതായിരിക്കുന്നു എന്നുള്ളതാണ് ഒന്ന്. കഥകളിലൊക്കെയാണ്. അതുപോലെ തന്നെ അന്ധതയുടെ കാര്യത്തിലും നമുക്ക് ഇന്നും മണ്ണ് കുഴച്ചോ തുപ്പൽ പുരട്ടിയോ ഒന്നും ഇത് മാറ്റാൻ കഴിയുന്നില്ല. കഥകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഈ കാലഘട്ടത്തിലെല്ലാം ഈ പറയുന്ന യോഗവിദ്യയും ഈ പറയുന്ന എല്ലാ അറിവിൻ്റെ അപാരതകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇത്രയും സോഷ്യൽ റിഫോർമേഷൻസ് നോക്കിയാലും എക്കണോമിക് റിഫോർമേഷൻസ് നോക്കിയാലും നമ്മൾ അന്ന് വളരെ നന്നായിരുന്നു എന്ന് പറയുന്നത് കേവലമായ ഒരു വിശ്വാസം. ഇറ്റ് ഡസൻറ്റ് മീൻ എനിത്തിങ് ഇഫ് യു പ്ലേസ് സംതിങ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു ബിലീവ്. നമ്മൾ വിശ്വസിക്കുന്നതെല്ലാം സത്യമാകണമേ എന്നുള്ള ആഗ്രഹം തെറ്റില്ല, പക്ഷേ സത്യത്തിൽ വിശ്വസിക്കണം എന്നുള്ള ആഗ്രഹമാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നും. ഇനി വേദാന്തത്തെക്കുറിച്ച് ടീച്ചർ പറഞ്ഞു. വേദാന്തത്തെക്കുറിച്ച് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ബുദ്ധനെ എറിഞ്ഞ കല്ല് എന്ന് പറയുന്നൊരു പുസ്തകത്തിൻ്റെ ഒരു ഭാഗം വേദാന്തത്തെക്കുറിച്ചാണ്. വേദാന്തത്തെക്കുറിച്ച് ഞാൻ ചിദാനന്ദപുരിയുമായിട്ടൊരു 5 മണിക്കൂർ നിൻ്റെ ഡിബേറ്റ് എറണാകുളത്ത് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ യൂട്യൂബിലുണ്ട്. അതിൽ ടീച്ചർ പറയുന്നത് പോലെ അതീന്ദ്രിയ ജ്ഞാനമാണോ നമ്മുടെ ബുദ്ധിക്ക് ഉപരിയായ ജ്ഞാനം എന്ന് പറയുന്നു. സമയമുണ്ടെങ്കിൽ ഒരു കാര്യം പറയും. അതായത് നമ്മൾ ഈ അറിവിനെക്കുറിച്ച്, ഞാൻ കഴിഞ്ഞ കോളേജിൽ പറഞ്ഞു, അറിവിനെക്കുറിച്ച് നമ്മുടെ പാരമ്പര്യ സ്രോതസ്സുകൾ 4 രീതിയിലാണ് അറിവ് കണ്ടെത്തിയിരുന്നത്. TADR എന്ന് പറയും. ടാഡർ. T മീൻസ് ട്രഡീഷൻ, A മീൻസ് അതോറിറ്റി, D മീൻസ് ഡോഗ്മ, R മീൻസ് റെവലേഷൻ. ഈ 4 രീതിയിലാണ്. ഇപ്പോൾ ട്രഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരക്കെ എല്ലാവരും വിശ്വസിക്കുന്നതും അറിയുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ അറിവായി സ്വീകരിക്കുക. പണ്ട് ചെയ്യുമായിരുന്നു, പാരമ്പര്യമായി ചെയ്യുമായിരുന്നു, അച്ഛനപ്പൂപ്പന്മാരുടെ കാലത്ത് ചെയ്യുമായിരുന്നു, അതുകൊണ്ട് അത് അറിവാണ് എന്നത്. അതാണ് ട്രഡീഷൻ. രണ്ടെന്ന് പറഞ്ഞാൽ അതോറിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലെ വലിയൊരാൾ. ഇപ്പോൾ അരിസ്റ്റോട്ടിൽ പറഞ്ഞു സ്ത്രീകൾക്ക് കുറച്ച് പല്ലുകളേ ഉള്ളൂ. അദ്ദേഹം നിരീക്ഷണങ്ങൾ നടത്തിയതിനോ തെളിവ് ശേഖരിച്ചൊന്നും അല്ല. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അത് സ്വീകരിക്കപ്പെടുകയാണ്. ഒരു വലിയൊരാൾ പറയുന്നു, അതാണ് അതോറിറ്റി. മൂന്നാമത്തെ വെച്ചാൽ ഡോഗ്മ. ഡോഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ജീവിത പ്രത്യയശാസ്ത്രങ്ങളുണ്ട്. ഇപ്പോൾ വേദാന്തം ഒരു പ്രത്യയശാസ്ത്രമാണ്, ഇതെല്ലാം മായയാണ്, ബ്രഹ്മമാണ് പരമസത്യം, എല്ലാം ഏകത്വം, അങ്ങനെ കുറേ സാധനമുണ്ട്. ഇപ്പോൾ മാർസിസ്റ്റുകൾക്ക് ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസ്, എല്ലാം രണ്ടിൻ്റെയും സംഘർഷവും ഐക്യവുമാണ് എന്ന് മാർസിസ്റ്റുകൾ പറയും. ത്രീത്വത്തിൽ വിശ്വസിക്കുന്നവരുണ്ടാവും, എല്ലാം മൂന്നാണ്. മൂന്നാണെന്ന് പറയുന്നവർക്കെല്ലാം മൂന്ന് കണ്ടെത്താൻ കഴിയും, രണ്ടാണെന്ന് പറയുന്നവർക്കെല്ലാം രണ്ട് കണ്ടെത്താൻ കഴിയും. രാവും പകലും, ആണും പെണ്ണും, കറുപ്പും വെളുപ്പും, എല്ലാം രണ്ടാണ്. നെഗറ്റീവും പോസിറ്റീവും എല്ലാം രണ്ടല്ലേ. മൂന്ന് കണ്ടെത്തുന്നവർക്കോ പോസിറ്റീവും നെഗറ്റീവും ന്യൂട്രലും മൂന്നായി, നീളം വീതി കനം മൂന്നായി, ആണ് പെണ്ണ് നപുംസകം മൂന്നായി. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു ചുറ്റികയാണെങ്കിൽ നിങ്ങൾ കാണുന്നതെല്ലാം ആണിയായിട്ട് തോന്നും. ഇതാണ് ഒരു പ്രത്യയശാസ്ത്ര പരിസരവുമായി ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിടുമ്പോൾ സംഭവിക്കുന്നത്. നാലാമത്തതാണ് റവലേഷൻ. റവലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂഷനും ഇൻഡ്യൂഷനും തമ്മിലുള്ള വ്യത്യാസമാണ്. ട്യൂഷൻ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പരീക്ഷ എഴുതി നോട്ട് എഴുതി 15-16 വർഷം കഴിഞ്ഞ് ഡിഗ്രി എടുത്ത് ഇങ്ങനെ കുറേ മറന്ന് കുറേ കിട്ടി എടുക്കുന്ന സാധനത്തെയാണ് ട്യൂഷൻ എന്ന് പറയുന്നത്. അതിന് യാതൊരു വിലയുമില്ല, ആത്യന്തിക സത്യം അങ്ങനെ അറിയാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ടീച്ചർ സൂചിപ്പിച്ചതും. നമ്മുടെ ബുദ്ധിക്ക് ഉപരിയായിട്ട് നിൽക്കുന്നത് നമ്മൾക്ക് അത്തരം മഹത്തായ ജ്ഞാനങ്ങൾ, ആത്യന്തിക ജ്ഞാനങ്ങളൊക്കെ കിട്ടുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഇതിനൊക്കെ ഉപരിയായി ഒരു ഒരു പ്രപഞ്ച കേന്ദ്രവുമായൊരു വൈഫൈ കണക്ഷൻ നിങ്ങൾ സ്ഥാപിക്കുകയാണ്. ആ കണക്ഷനിലൂടെ നിങ്ങൾക്ക് എല്ലാ നോളജും, ആർക്കും കിട്ടാത്ത നോളജുകളുടെ ഒരു ഒരു അപരിമേയമായ സ്രോതസ്സ് നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെ നിങ്ങൾ വിശുദ്ധനാവുകയാണ്, ബുദ്ധനാവുകയാണ്, നിങ്ങൾ എൻലൈറ്റൻഡ് ആവുകയാണ് എന്നുള്ള സമ്മോഹനമായ മറ്റൊരു കഥ. കാളിദാസൻ്റെ കഥ തന്നെ അറിയാം. കാളിദാസൻ പഠിക്കാനൊന്നും പോയില്ല, കാളിദാസൻ ആട്ടിടയനായിരുന്നു. ആട്ടിടയനായ കാളിദാസൻ കാളിയെ പ്രസാദിപ്പിക്കുന്നു. കാളി ചോദിക്കുന്നു ആരാണ്, കാളിദാസൻ ചോദിക്കുന്നു ആരാണ്, പേര് കൊടുക്കുന്നു, നാക്ക് കാണിക്കുന്നു, നാക്കിലെഴുതുന്നു. പിറ്റേന്ന് മൊത്തം കാളിദാസൻ ചറവറ എഴുതുകയാണ്. എല്ലാ നിയമങ്ങളും, എല്ലാ അലങ്കാരങ്ങളും, എല്ലാ മഹത്തായ സങ്കല്പങ്ങളും കാളിദാസൻ്റെ പേനയിലൂടെ വരികയാണ്. ജസ്റ്റ് വൈഫൈ കണക്ഷൻ. ഇതാണ് കഥ. കാളിദാസൻ കുമാരസംഭവത്തിൽ എഴുതുന്നുണ്ട്, ഹിമാലയ സാനുക്കളിൽ വിരിയുന്ന പൂക്കൾ അല്ലെങ്കിൽ താമരകൾ സൂര്യന് കീഴിലാണ്, സൂര്യനാണ് കീഴിൽ, ഇതാണ് മേളിൽ. അപ്പോൾ സൂര്യൻ രശ്മികൾ ഇവിടെ നിന്ന് മേളിലോട്ട് അയച്ച് ആ താമരയെ വിരിയിക്കുന്നു എന്നാണ് കാളിദാസൻ എഴുതുന്നത്. അത് പോയറ്റിക് ലൈസൻസാണ്, ഓക്കെ. പക്ഷേ ഇതേ ലൈസൻസുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്തായാലും ടീച്ചറുടെ ഇൻ്റർവെൻഷൻ, ഞാൻ ഭാഷയെ, ടീച്ചർ കുറേ സ്ട്രോമാനാണ് പറഞ്ഞത്. ഒന്നെന്ന് പറഞ്ഞാൽ 100 വർഷമേ ഉള്ളൂ മലയാളത്തിൻ്റെ ചരിത്രം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആധുനിക കെട്ടും മറ്റും എന്നുള്ളതേ ഉള്ളൂ. രണ്ടാമത് പയ്യത്തിനാൽ ടീച്ചർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. വക്രോക്തി, ജേർണലിസ്റ്റുകളുടെ വക്രോക്തി. അടുത്തിടെയും ജേർണലിസ്റ്റ് ഒരാളുമായിട്ട് ഇതായതുള്ളൂ, അത് ശരിയാണ്. സാഹിത്യകൃതി, എഴുത്തും സാഹിത്യകൃതിക്ക് പ്രയോജനമില്ലെന്നോ, നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത് തന്നെ അരിസ്റ്റോട്ടലിനെയും പ്ലേറ്റോയും കൂടെ ഇട്ടുണ്ടല്ലോ ആദ്യം പഠിപ്പിക്കുന്നത്. നിങ്ങളെന്തിനു വായിക്കുന്നു, നിങ്ങളെന്തിനു പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കഥാർസിസും ഹമർഷിയും ആർട്ട് ഫോർ ആർട്ട് പോയറ്റിക്സും ഒക്കെ എടുത്തിട്ടല്ലേ പഠിപ്പിക്കുന്നത്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ട്, കലയ്ക്കുണ്ട്, എല്ലാത്തിനും ഉണ്ട്. അത് നിരാകരിക്കുന്ന ഒരാൾ അല്ല ഞാൻ. പക്ഷേ സയൻസിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അത് ശരിയാകാം എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. മറ്റൊന്നുള്ളത് വേദാന്തം, അത് പറഞ്ഞു, യോഗവിദ്യ. എന്തായാലും നിത്യ ടീച്ചറിൻ്റെ വളരെ നല്ലൊരു ഇൻ്റർവെൻഷനായിരുന്നു. താങ്ക് യു വെരി മച്ച്.